wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين وأحمد المعروف في كل مشهد وقد رافع الله العظيم عظيم له قدرا وآتاه علما في الورى ومهابة وجاد عليه بالكرامات في الأخرى صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية بخمان الله أستاذ ماري مانيا سخودر ماري سخودر ماري سخورت قلعي الله ويند أدي مهتا ينقر حتى പവിത്രധന്യമായ ഈ ബറാഅത്ത് രാവിൽ നാല് ഇമാമുകളിൽ അവസാനം ജനിച്ചവരും വലിയ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി ഒരുപാട് മാതൃകകൾ മുസ്ലിം ലോകത്തിന് സംഭാവന ചെയ്ത ഇമാമു അഹ്ലി സുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയാനും കേൾക്കാനും നമ്മൾ ഒത്തുകൂടിയ ഈ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആ അയിമ്മത്തുൽ അർബയുടെ പൊരുത്തത്തിലായി അല്ലാഹു നാഫിയായ ഇൽമു നമുക്കും നമ്മുടെ സന്താനങ്ങൾ, ശിഷ്യന്മാർ, സഹപാഠികൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു ഏറ്റിയേറ്റി നൽകുമാറാകട്ടെ. അവരുടെ ഹഖ്ജാഹു ബർക്കത്ത് കൊണ്ട് സ്വാലിഹായ അമലുകൾ ധാരാളം ചെയ്ത് ജീവിക്കാൻ വലിയ തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ ഒരു സ്വർണാഭരണം ലഭിച്ചിട്ടുണ്ട്, ഒരു സ്വർണമോതിരം. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരി സംഭാവന ചെയ്തതാണ്. മരണപ്പെട്ടുപോയ അവരുടെ കുടുംബാംഗങ്ങളെ ഹദ്റത്തിലേക്ക് വലിയ ഒരു ഹദിയയായി അല്ലാഹു തആല എത്തിച്ചുകൊടുക്കുമാറാകട്ടെ. അവരിലും കുടുംബങ്ങളിലും ബന്ധുക്കളിലുമുള്ള എല്ലാവിധ ചെറുതും വലുതുമായ രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ദീനിന്റെ ഖിദ്മത്തിലായി അവസാന സന്ദർഭം വരെ രോഗങ്ങളൊന്നുമില്ലാത്ത നല്ല ആഫിയത്ത് നൽകി അല്ലാഹു അവരെയും നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ ഒരു സംഭാവനയാണ്, ബറാഅത്ത് രാവിലുമാണ്. നാളെ ആഖിറത്തിലെത്തി കൈ നിറയെ
സ്വർണവും വെള്ളിയും മുത്തും മാണിക്യവുമൊക്കെ ധരിപ്പിക്കപ്പെടുന്ന സ്വർഗീയസ്ഥരിൽ അല്ലാഹു അവരെയും നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇമാമു അഹ്ലി സുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഹിജ്റ 164 ജനിച്ചത്. റബീഉൽ അവ്വൽ മാസത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ മാതാവ് ഗർഭം ചുമന്ന് മർവ നാട്ടിൽ നിന്ന് ബഗ്ദാദിലേക്ക് പോയി. അവിടെയാണ് മഹാനവർകൾ ജനിക്കുന്നത്, ബഗ്ദാദിൽ. ബഗ്ദാദിൽ വളർന്നു അവിടെയുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അനുകൂലമായി ആ വളർച്ച വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ 3-ാമത്തെ വയസ്സിൽ മാതാവ് മരണപ്പെട്ടുപോയി. നമ്മുടെ ഇമാമിങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ നാം ഇന്നലെയും പറഞ്ഞു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ വളർച്ചയും പുരോഗതിയൊന്നും കാണാൻ പിതാവ് ഉണ്ടായിരുന്നില്ല. എന്നാലും മാതാക്കൾ അവർക്ക് ശിക്ഷണം നൽകി, സംരക്ഷണം നൽകി, അദബ് നൽകി, ഏറ്റവും ബൃഹത്തായ രൂപത്തിൽ അവരെ വളർത്തി വലിയ ഒരു സംഭാവനയായിട്ട് ലോകത്തിന് സമർപ്പിച്ചു. 3-ാമത്തെ വയസ്സിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ മരണപ്പെട്ടു. പിന്നെ ഉമ്മയാണ് സംരക്ഷണം ഏറ്റെടുക്കുന്നത്. നമ്മളിവിടെ പറയുമ്പോൾ അഹ്മദ് ബിൻ ഹംബൽ എന്ന് സാധാരണ പറയാറുണ്ട്, ഹംബൽ അല്ല ഉപ്പ, അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ. പിതാമഹൻ വലിയ അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു. അപ്പൊ ആ പിതാമഹന്റെ ശിക്ഷണം കിട്ടിയത് കൊണ്ട് പിതാമഹനിലേക്ക് ചേർത്തി പറഞ്ഞു, ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അനബിൻ അബ്ദുൽ മുത്തലിബ് അനൻ നബിയു ലാ കദിബ് അനബിൻ അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ് എന്ന് സധൈര്യം ഹുനൈനിൽ വെച്ച് പറഞ്ഞതുപോലെ, അബ്ദുൽ മുത്തലിബ് കൂടുതൽ പ്രാഗൽഭ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ സഹവസിക്കാൻ കുറെ കാലവും കിട്ടി, സംരക്ഷണം നൽകി, ധൈര്യം നൽകി, എല്ലാ മഹത്വവും നൽകിയത് കൊണ്ട് അബ്ദുൽ മുത്തലിബിലേക്ക് ചേർത്തിട്ട് അങ്ങനെ പറഞ്ഞു. മോന് എന്ന് പറഞ്ഞാൽ പേരക്കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ ഉപയോഗിക്കാറുള്ളത്. നമ്മൾ സാധാരണ പറയുന്ന പേരെങ്ങനെയാണ്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ കുടുംബ പരമ്പരയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലേക്ക് ചെന്നു ചേരുന്നുണ്ട്. പിതാമഹന്മാർ അങ്ങനെ പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പയായ നിസാർ ബിൻ മഅദ് ബിൻ അദ്നാൻ, ആ വഴിയിലേക്ക് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയും ചെന്നെത്തുന്നു. മഹാനുഭാവനെ 3-ാമത്തെ വയസ്സിൽ ഉമ്മ സംരക്ഷണം ഏറ്റെടുത്തപ്പോ പിന്നീട് പിൽക്കാലത്ത് കുട്ടിക്കാലത്ത് അനുഭവം പറഞ്ഞ കൂട്ടത്തിൽ മഹാനവറുകൾ പറയാറുണ്ട്, എന്റെ 2 കാതിനും മോട്ട തുളച്ച് അതിൽ ഉമ്മ 2 മുത്തുകൾ ഇട്ട് തന്നു. ചെറിയ കുട്ടിയാണ്, അപ്പൊ ആഭരണം നൽകി, ഒരാഭരണം ധരിപ്പിച്ചു. ഞാൻ കുറച്ച് വലുതായപ്പോൾ അത് അയച്ച് എന്റെ കയ്യിൽ തന്നു, എന്നോട് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനത് വിറ്റു, 30 ദിർഹം വിലക്കാണ് ആ 2 മുത്തുകൾ വിറ്റത്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വളർന്നു വന്ന് ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ പണ്ഡിതന്മാരുടെ സദസ്സിൽ പോയി ഹദീസ് കേൾക്കുന്ന പഠിക്കുന്ന പതിവുണ്ടായിരുന്നു. മഹാനവറുകൾക്ക് ഒരുപാട് ഉസ്താദുമാരുണ്ട്,
ആ ഉസ്താദുമാരിൽ വളരെ പ്രഗത്ഭന്മാരായ ധാരാളം പണ്ഡിതന്മാരുടെ സമീപത്തു പോയി. 16-ാമത്തെ വയസ്സിൽ ഹദീത്ത് പഠിക്കാൻ, പ്രാരംഭ പഠനം കഴിഞ്ഞ ശേഷം വിശദമായി ഹദീത്ത് പഠിക്കാൻ വേണ്ടി മഹാനവറുകൾ പോയി. വിവിധ രാഷ്ട്രങ്ങളിലേക്ക് ഹദീസ് അന്വേഷിച്ച് യാത്ര ചെയ്തവരിൽ വളരെ പ്രമുഖനായ പ്രഗത്ഭനായ പണ്ഡിതനാണ് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. പ്രായം ചെന്ന കാലത്തും പേനയെടുത്ത് എഴുതുന്നത് കണ്ടപ്പോൾ, ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസ് കേട്ടാൽ ഉടനെ ഹിഫ്ലാക്കാണ്. എത്ര ഹദീസ് ഹിഫ്ലാക്കി, കേൾക്കുന്ന ഹദീസൊക്കെ ഹിഫ്ലാക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഹിഫ്ലാക്കിയ ഹദീസിന്റെ എണ്ണം ചിലര് പറഞ്ഞു കണക്കാക്കാൻ കഴിയില്ല, അത്രയും ഹദീസ് ഹിഫ്ലാക്കിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഹദീസ് ഹിഫ്ലാക്കിയിട്ടുണ്ട്. അതിൽ ഒരുപാട് ഹദീസുകൾ മഹാനവറുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അവിടുത്തെ മുസ്നദ് എന്ന് പറയുന്ന കിതാബിൽ അത് ചുരുക്കുന്നതിന്റെ മുമ്പ് 10,000 ഹദീസ് അതിൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്നു. പിന്നീട് അതൊക്കെ ചുരുക്കി ചുരുക്കി വന്നു. കേൾക്കുന്ന ഹദീസൊക്കെ ഹിഫ്ലാക്കുന്ന ഒരു സ്വഭാവം, ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. അപ്പോ ഹദീസ് പഠിച്ച് ആ ഹദീസുമായിട്ട് അമൽ ചെയ്യുന്ന ഒരു സ്വഭാവം, രാത്രിയിലും പകലിലും ഇൽമ് അന്വേഷണത്തിന് വേണ്ടി മഹാനവറുകൾ പോകുന്ന ഒരു സ്വഭാവം. പലരും അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ചെന്നപ്പോൾ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളം കൊണ്ടുവന്ന് പിന്നെ നോക്കുന്ന നേരത്ത് മഷിയിലേക്ക് അത് ഒഴിച്ച് മഹാനവറുകൾ എഴുതുകയാണ്. പ്രായാധിക്യത്തിലും എഴുതുമ്പോ ചോദിച്ചു, ഇത്രയും പ്രായമായിട്ടും ഇനിയും വിശ്രമിക്കാനായില്ലേ എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഇതിന്റെ ഒരു പരിധി ഇലൽ ഖബരി, ഖബർ വരെയാണ്. ഇൽമിന് അങ്ങനെ ഒരു പ്രായം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട്, മിനൽ മഹദി ഇലൽ ലഹദി, തൊട്ടിൽ മുതൽ കുടി വരെ, കുടിമാടം വരെ ഇൽമാണ്. ഉത്തുലുബുൽ ഇൽം, അറിവന്വേഷണം. അതിനൊരു പരിധിയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ പൊതുവെ ആളുകൾക്ക് തോന്നും, ഞാൻ ഇത്രയും പ്രായമായിട്ട് എവിടെങ്കിലൊക്കെ ഇപ്പൊ ഒരു ഹാസിബിനെ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാരും വന്ന് തെറ്റ് ഓത്തൊക്കെ തെറ്റിരുത്തി നന്നാക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും ഇനിയിപ്പോ ഓത്തൊക്കെ തിരുത്താൻ പോവാ എന്ന് ചിന്തിക്കണ്ട. ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെ വയസ്സ് കൂടിയ ആളുകൾ ഖുർആൻ നന്നായി പഠിച്ച് ഹിസ്ബ് പൂർത്തിയാക്കിയിട്ട് 40-ന് ശേഷം, 50-ന് ശേഷം, 60-ന് ശേഷമൊക്കെ സനദ് വാങ്ങിയവരും. ഞാൻ ഈ പരിപാടിക്ക് വരുന്നതിന് മുമ്പ് പ്രസംഗം നടത്തിയിടത്ത്, 10 ദിവസം പ്രസംഗിച്ചിടത്ത് അവിടെ അങ്ങനെ 8 ആളുകൾക്ക് സനദ് കൊടുത്തു. അതിൽ 2-3 ആളുകൾ 60 കഴിഞ്ഞവരും 65 കഴിഞ്ഞവരൊക്കെ. അവര് 2.5 വർഷം ഒരു കാരിന്റെ മുന്നിൽ തപസ്സിരുന്ന് ആഴ്ചയിൽ 4 ക്ലാസ്സും 5 ക്ലാസ്സും ആയിട്ട് ഖുർആൻ മിൻ അവലി ഇലാ ആഖിരി ഓതി കേൾക്കുകയും ഓതി കൊടുക്കുകയും ചെയ്തു. പിന്നെ പരീക്ഷയും നടന്നു, പിന്നെ സനദ് വാങ്ങി. ഒരു കാരിന്റെ വക്കൽ നിന്ന് അങ്ങനെ ഒരു സനദ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. കാരണം ആ വല്യുപ്പ അല്ലെങ്കിൽ ആ ഉപ്പ മകൻ ഓതി കൊടുക്കുന്ന ഓത്ത് ശരിയാണ്, പേരക്കുട്ടിക്കുടിക്ക് ഓതുന്ന ഓത്ത് ശരിയാണ്. ഞാൻ ഓതും പോലെ ഓതിയാ മതിയും നേരിട്ട് പറയാം. നമുക്ക് എല്ലാവർക്കും അങ്ങനെ പറഞ്ഞുകൂടാ. അതിന് സനദ് ഒത്ത ഒരു കാരി നമ്മുടെ ഓത്ത് ശരിയാണ് എന്ന് സമ്മതിക്കണം, അപ്പോഴാണ് അത് ശരിയാകുക. അപ്പൊ അവർക്ക് ധൈര്യമായിട്ട് പഠിപ്പിക്കാം, ഞാൻ ഓതും പോലെ ഓതിയാ മതി എന്ന് പറഞ്ഞുകൊടുത്താ മതി. അപ്പൊ അതങ്ങനെ ആ ഓത്ത് അങ്ങനെ ശീലമായിട്ട് നടക്കും. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇൽമിന് വേണ്ടി വിവിധ രാഷ്ട്രങ്ങളിലേക്ക് മഹാനവറുകൾ യാത്ര പോയിട്ടുണ്ട്. ഒരു പണ്ഡിതന്റെ അടുക്കൽ 3 ഹദീസുകൾ ഉണ്ട് എന്ന് കേട്ടപ്പോ, കുറെ ദൂരം പോണം, മാവറ ഉൻ നഹ്ർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കുറെ യാത്ര ചെയ്യണം, 3 ഹദീസുള്ള ഒരു പണ്ഡിതൻ അവിടെ ഉണ്ട്. മഹാനവറുകൾ പോയി.
എത്രയോ ക്ഷീണം സഹിച്ചാണ് പോകുന്നത്. പക്ഷേ ഇൽമിന് വേണ്ടിയാകുമ്പോൾ സഹോദരിമാരെ സഹോദരന്മാരെ അവർക്ക് ക്ഷീണമല്ല, അത് ഒരു ആനന്ദമാണ്. പോകുന്ന വഴികളിലൊക്കെ അല്ലാഹു തആല പ്രത്യേക സംരക്ഷണം കൊടുത്തിരിക്കുകയാണ്. ആ പോകുന്ന വഴിത്താരകളിൽ ഉള്ള മുഴുവൻ ചരലുകളും മണൽത്തരികളും അവർക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുകയാണ്. മഹാനവർകൾ പോയി തെരഞ്ഞു പിടിച്ച് ആ പണ്ഡിതനെ കണ്ടു. വീട്ടിൽ ചെന്നു നോക്കുമ്പോ അദ്ദേഹം ഒരു നായക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ആ വലിയ ഹദീസ് പണ്ഡിതൻ ഒരു നായക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു, സലാം മടക്കി. സലാം മടക്കിയിട്ട് പിന്നെ ബാക്കി കൂടെ സംസാരിക്കുന്നില്ല. പിന്നെ ആ നായക്ക് ഭക്ഷണം കൊടുക്കുന്നൊരു ശോലായി. നായങ്ങനെ ഭക്ഷണം കഴിച്ച് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, എന്താ ഒരു നായന്റെ മേൽ തന്നെ ഇങ്ങനെ കൂടിയത്, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നൊന്നുമില്ലല്ലോ. നായനെ തീറ്റിച്ച ശേഷം ആ പണ്ഡിതൻ മഹാനവറുകളിലേക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു, ഞാൻ നായയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ, എന്റെ ശ്രദ്ധ തിരിച്ചപ്പോൾ മനസ്സിൽ വല്ല വിഷമവും തോന്നിയോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് മുഖം തരാതിരുന്നപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ അതെ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്, കാരണം ഞാൻ കുറെ ദൂരത്തുനിന്ന് വരികയാണ്. മൂന്ന് ഹദീസ് നിങ്ങളിൽ ഉണ്ട് എന്ന് കേട്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ആ ഹദീസ് പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്നത്, ഹദ്ദസനി അബു സിനാദി അനിൽ അഅ്റജി അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖത്അ റജാഅ മൻ ഇർതജാഹു ഖത്അ അല്ലാഹു റജാഅഹു യൗമൽ ഖിയാമ ഫലൻ യലിജൽ ജന്ന. ഒരു ഹദീസ് ഓതി കൊടുക്കുകയാണ്. ആ ഹദീസിലെല്ലാം മറുപടിയും ഉണ്ട്. പ്രതീക്ഷ വെച്ച് ഒരാൾ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് ആ പ്രതീക്ഷ വെച്ചതുപോലെ പ്രതീക്ഷ പൂവണിയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, പ്രതീക്ഷിച്ചതുപോലെ കാര്യം സാധിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, അല്ലാഹു തആല അയാളെ പ്രതീക്ഷ മുറിച്ചു കളയും ഖിയാമത്ത് നാളിൽ. അല്ലാഹനെ പ്രതീക്ഷിച്ചല്ലേ ചെല്ലുന്നത്, ഫലയലിജൽ ജന്ന സ്വർഗത്തിൽ ഡയറക്റ്റ് ആയി കടക്കാൻ പറ്റൂല. ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട ശേഷമേ കടക്കാൻ കഴിയൂ. ഈ ഹദീസ് അങ്ങോതി കൊടുത്തപ്പോ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന് സന്തോഷമായി. അപ്പൊ ആ പണ്ഡിതൻ പറയാണ്, അർലുന ഹാദിഹി ലൈസത് ബികിലാബ്, ഇവിടെ ഒന്നും നായയില്ലാത്തൊരു നാടാണിത്. ഈ നായ എവിടുന്നോ എന്നെ തന്നെ ലക്ഷ്യം വെച്ച് വന്നതാണ്. അപ്പൊ ആ നായന്റെ പ്രതീക്ഷ മുറിക്കുന്നത് പേടിച്ചിട്ടാണ് ആ നായക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ ഞാനങ്ങ് വ്യാപൃതനായത്. നായകനെ ആ ശ്രദ്ധിക്കാതിരുന്ന നായ പോയി പോകും. അപ്പൊ ഞാൻ ഈ ഹദീസിന് എതിര് ചെയ്ത ആളാകുമല്ലോ. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ലാബായി, എനിക്ക് ഈ ഹദീസ് മതി. ഞാൻ ഇത്രയും ദൂരത്തുനിന്ന് വന്നത് എനിക്ക് മുതലായി. ഒറ്റ ഹദീസാണ് ഓതി കൊടുത്തത്. ആ ഹദീസിന് വേണ്ടി എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് മഹാനവറുകൾ ചെല്ലുന്നു. ഹദീസ് പഠിക്കുന്നതിന്, മഹാന്മാരുടെ അടുത്ത് തേടി പോകുന്നതിന് എപ്പോഴും സന്തോഷം കാണിച്ച മഹാനാണ് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ആ ഹദീസ് മുഴുവനും പഠിച്ച് ധാരാളം മഹാന്മാരുടെ സമീപത്ത് ചെന്ന് ഹദീസൊക്കെ പഠിക്കുന്നു. ആ ഹദീസ് പഠിക്കുന്നത് അങ്ങനെ കാണാതെ പഠിക്കുന്നു. എത്ര രാഷ്ട്രങ്ങളിലേക്കാണ് പോയിട്ടുള്ളത്, ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ചില മഹാന്മാരൊക്കെ പറഞ്ഞു, അതേ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പോകാത്ത ഒരു സ്ഥലവും ഇല്ല, അത്രയും അധികം സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഹദീസ് പണ്ഡിതന്മാരെ കാണുമ്പോ അവരടുത്ത് ചെല്ലും, ചെന്നിട്ട് ഹദീസ് കേൾക്കാൻ വേണ്ടിയിരിക്കും. അവര് ഹദീസ് പറഞ്ഞു കൊടുക്കും. ആ ഹദീസ് അങ്ങനെ തന്നെ മനഃപ്പാടമാക്കുന്നു. ലക്ഷക്കണക്കിന് ഹദീസാണ് അങ്ങനെ മനഃപ്പാടമാക്കിയത്. സുബ്ഹാനല്ലാഹ്. ആ വിഷയത്തിൽ കാണാം, ഷാഫി ഇമാം റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി പോയി. ഷാഫി ഇമാം റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഷാഫി ഇമാം തങ്ങൾ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനോട് ചോദിച്ചു. അതെ, ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചതാണ്, അലാ തഖബലു ഖളാ അൽ യമൻ, യമനിന്റെ ജഡ്ജ്മെന്റ് അധികാരം നിങ്ങൾ ഏറ്റെടുക്കുന്നില്ലേ, സ്വീകരിക്കുന്നില്ലേ? യമനിൽ നിങ്ങളെ കാളിയാക്കിയാലോ? മഹാനവറുകൾ അതിനോട് വിസമ്മതം പ്രകടിപ്പിച്ചിട്ട് ഷാഫി ഇമാം തങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളടുത്തേക്ക് വന്നത്
ദുനിയാവിൽ സുഹൃദ് പാലിക്കുന്ന ഇൽമ് കിട്ടാൻ വേണ്ടിയാണ്, അതല്ലാതെ എനിക്ക് ഭരണം കിട്ടാനോ സ്ഥാനം കിട്ടാനോ അല്ല. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നിട്ട് എന്നോട് ജയിക്കാൻ വേണ്ടി നിങ്ങൾ പറയേണ്ടതില്ല. നിങ്ങളടുത്തേക്ക് ഞാൻ വന്നത് ഇൽമ് കിട്ടാനാണ് ഉസ്താദേ. വലൗലൽ ഇൽമു ലമാഉ കല്ലിമുക ബഅദല്ലൗം. നിങ്ങൾക്ക് വലിയ ഇൽമുണ്ട് എന്ന് എനിക്കറിയാം. ഇൽമില്ലെങ്കിൽ നിങ്ങൾ ഈ ചോദ്യത്തിന് ശേഷം ഇന്നതിന് ശേഷം നിങ്ങളോട് ഞാൻ സംസാരിക്കൂലായിരുന്നു. ഷാഫി ഇമാം റളിയല്ലാഹുവിന് ഹയാഅ് തോന്നി. എന്തേ എങ്ങനെ ഹയാഅ് തോന്നാൻ കാരണം? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുവിന്റെ സ്വഭാവം അങ്ങനെയാണ്. തീരെ തന്നെ ദുനിയാവിന്റെ ഒരു വിഷയത്തിലും താല്പര്യമില്ലാത്ത മഹാനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുവിനു. എത്രത്തോളം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ചർച്ച വരെ ദുനിയാവിനെ പറ്റി വരുന്നത് ഇഷ്ടപ്പെടാറില്ല. ഇവിടെ അത് പറയണ്ടെന്ന് പറയും. അവിടുത്തെ സുഹൃദാണത്. അഞ്ചു പ്രാവശ്യം ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട്. അഹമ്മദ് ബിൻ ഹംബൽ നിങ്ങൾ പറയാണ്, ആ അഞ്ചു പ്രാവശ്യത്തിൽ ഒന്നിൽ ഞാൻ 30 ദിർഹം ചെലവഴിച്ചിട്ട് ഹജ്ജിന് പോയിട്ടുണ്ട്. ഒരിക്കൽ ഹജ്ജിന് പോയപ്പോൾ എനിക്ക് വഴിതെറ്റിപ്പോയി. ഞാൻ നടന്നിട്ടാ പോകുന്നത്. വഴിതെറ്റിപ്പോയപ്പോ ഞാൻ അങ്ങ് പറയാൻ തുടങ്ങി, ഇബാദല്ലാഹ് അള്ളാഹുവിന്റെ മഹത്തുക്കളായ അടിമകളെ ആരെയാണ് വിളിക്കുന്നത്? സർവമഹാന്മാരെയുമാണ് വിളിക്കുന്നത്. ഹയാത്തിലുള്ളവരുണ്ട്, മൂത്തായവരും ഉണ്ട്. ഹയാത്തിലുള്ളവരും സഹായിക്കും. കൺകൊണ്ട് നമ്മൾ കാണാതെ ഹയാത്തിലുള്ളവരുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് ഖദ്ർ അലൈഹിസ്സലാം ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ വീക്ഷണം അനുസരിച്ച് ഹയാത്തിലുള്ള നബിയാണ്. അതേ രൂപത്തിൽ വലിയാണ് നബിയാണ്. ആ ഹദർ അലൈഹിസ്സലാം സഹായിക്കും. അതുപോലെ തന്നെ മനുഷ്യരിലും ജിന്നുകളിലും മൺമറഞ്ഞു പോയ മഹാന്മാരും സഹായിക്കും. ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച മഹാനാണ് വിളിക്കുന്നത്, യാ ഇബാദല്ലാഹ് എനിക്ക് വഴി കാണിച്ചു തരണേ. മഹാനവറുകൾ പറയാണ്, ഫലം മസല്ല കൂലു ദാലിക, ഞാനതങ്ങനെ ചൊല്ലി ചൊല്ലി അങ്ങനെ നടന്നു. ഞാൻ അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. ഇതിനൊരു ഈമാന് വേണം. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ ഈമാനാണത്. നല്ല യഖീന് വേണം. നമ്മളെ കൂട്ടത്തിൽ ചിലപ്പോ ചില ആൾക്കാർ ശങ്കിച്ചു പോകും, ഇത്രയും ദോനം വട്ടം വിളിച്ചിട്ടും ഈ വീട്ടിലേക്കോ ഈ സദസ്സിലേക്കോ മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ ഇറങ്ങി വരുന്നേ കാണാൻ പറ്റിയില്ലല്ലോ, ഉത്തരം കിട്ടുന്നേ കാണാൻ പറ്റിയില്ലല്ലോ. നമ്മുടെ യക്കീനിന്റെയും ഈമാനിന്റെയും കുറവാണ്. അതുകൊണ്ടാണ് കുറെ ആൾക്കാർ വിളിയും കുറച്ച്. ഷെയ്ഖ് ജിലാലി റളിയല്ലാഹു അൻഹു ഒരു അൽഫൻ 1000 വട്ടം വിളിക്കണം. ഞാൻ അതിനോട് പണ്ടേ യോജിപ്പില്ല. മുമ്പൊരു ദിവസം ഞാനൊരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോ അപ്പൊ ഒരാള് പറഞ്ഞ്, അയാളെ തെളിവുണ്ടാക്കി പറയാണ്, ഉസ്താദേ അതിനിപ്പോ 1000 വട്ടം വിളി ആകുന്നുണ്ടല്ലോ. കാരണം യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുമ്പോ ഒരു വിളി യാ ഗൗസു എന്നില്ലേ, മറ്റൊന്ന് പിന്നെ മുഹിയുദ്ദീൻ ഒരു വിളിയില്ലേ, വേറൊന്ന് അബ്ദുൽ ഖാദിറും കൂടി ഇല്ലേ. ഈ മൂന്നെണ്ണപ്പൊ 313 വട്ടം ഇങ്ങനെ വിളിക്കുമ്പോ 1000 ആയില്ലേ എന്നൊരാൾ സമർത്ഥിച്ചപ്പോ അത് ഇഷ്ടപ്പെടാത്ത കൊണ്ട് ഒരു പ്രായം ചെന്ന കാരണവര് പറഞ്ഞ്, എന്നാ ഇപ്പുറത്ത് വേറൊരു പേരും കൂടി അതും കൂടി കൂട്ടിക്കോളൂ, ജീലാനി എന്ന് കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. ജീലാനി എന്ന് കൂടി ഇല്ല, അതും കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അതതിന് തെളിവല്ല. കാരണം ഷെയ്ഖ് ജിലാനി മമൈ യുനാദിസ്മി, എന്റെ ഇസ്മ വിളിച്ചാന്ന്. ഇസ്മേതാ ഇപ്പുറത്ത് തൊട്ടിപ്പുറത്തെ ബേത്തിന്റെ ഇപ്പുറത്തുണ്ടല്ലോ, ഫല്യദുഉ യാ അബ്ദൽ ഖാദിർ മുഹിയുദ്ദീനി, അതാണ് ഇസ്മ. എന്റെ ഇസ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അബ്ദുൽ ഖാദിർ എന്ന ഇസ്മ. അത് ബഹുമാന പുരസ്സരം ഒറ്റയടിക്ക് ഇങ്ങനെ വിളിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഗൗസ് എന്നത് ഔലിയാക്കളൊക്കെ കൊടുത്ത വലിയൊരു സ്ഥാനപ്പേര്. മുഹിയുദ്ദീൻ എന്നത് അള്ളാഹു തആല തന്നെ ഔലിയാക്കളെ കൽബിൽ ഇട്ടുകൊടുത്ത് വിളിച്ച ദീൻ തന്നെ വിളിച്ച പേരാണ്. ആ പേര് ദീനിനെ സജീവമാക്കി പരിഷ്കരിച്ച വലിയ മഹാൻ എന്ന അർത്ഥത്തിൽ പേര് വിളിക്കുന്നത് അബ്ദുൽ ഖാദർ എന്നാണ്. മറ്റേത് നാടിന്റെ പേരുമാണ് അൽഫൻ. ചില ആൾക്കാർ പറയും അങ്ങനെ വഫാത്തായി പോയവരെ ഹയാത്ത് പോലെ പറയില്ല, കാരണം ചോദിക്കലോ പേടിച്ചിട്ടാണോ അറിയില്ല. മറ്റേ ഉസ്താദ് ഇജാസ് എന്നൊക്കെ പറയും, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മള് സമ്മതിക്കുന്നില്ല, നമ്മള് പറയാനൊന്നുമില്ല. പക്ഷേ വിളിക്കുന്നത് നല്ല യക്കീനോടെയാണെങ്കിൽ ശരിക്ക് ഫലം കാണും, ശരിക്ക് ഫലം കാണും.
വിളിക്കുന്ന നല്ല ഉറപ്പോടെ വിളിക്കും. അതുകൊണ്ടാണ് ആ വിളിനെ പറ്റി പറഞ്ഞവർ തന്നെ അസ്മം ബി ഹിമ്മത്തിഹി സ്വർമല്യ ഗഫുവത്തിഹി, ഇങ്ങനെങ്കിലും വിളിച്ചാ പോരാ, തുടങ്ങുമ്പോ തന്നെ പഠിച്ചോനെ ഇത് ഇനി എന്നാ തീരുക, ഇതെപ്പോഴാ തീരുക, ഇപ്പൊ തന്നെ നേരെ 10 മണിയായി, 12 റക്അത്ത് നിസ്കരിച്ച് മുട്ടുകാലൊക്കെ വേദന ആകുന്നുണ്ട്, വെറുതെ പണിക്ക് നിൽക്കണ്ട, എന്തെങ്കിലും യാസീൻ ഓതി പോകുക നല്ലത്. നല്ല നിശ്ചയദാർഢ്യത്തോടെ വിളിക്കണം, ഇളകിപ്പോകാൻ പാടില്ല. സ്വർമല്യ ഗഫുവത്തിഹി, അലംഭാവവും അലസതയും മുറിച്ചു മാറ്റിയിട്ട് വിളിക്കണം, അതാണ് വിളി, അതാ ഉറപ്പുള്ള വിളി വിളിക്കണം. നേരം പ്രശ്നമല്ല, സമയം വിഷയമല്ല, ഉദ്ദേശിച്ച ഉദ്ദേശം ലക്ഷ്യം സാധിച്ചു കിട്ടണം. അങ്ങനെ വിളിച്ചാ കാര്യം നടക്കൂലേ? നടക്കും. ധൈര്യത്തോടെയല്ലേ വഴിതെറ്റിപ്പോക എന്ന് പറഞ്ഞ ചെറിയ വിഷയമല്ല, നടന്നിട്ടാ പോകുന്നത്, ആരുമില്ല മരുഭൂമിയിലല്ലേ ഹജ്ജിനാ പോകുന്നത്, ദിവസം തെറ്റിപ്പോയാൽ ഹജ്ജങ്ങ് കഴിഞ്ഞു പോകും. അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ വിളിക്കുന്നത് യാ ഇബാദല്ലാഹ് അള്ളാഹുവിന്റെ അടിമകളായ മഹാന്മാരെ, ഇബാദുല്ലാ എന്ന് പറയാൻ ഏറ്റവും യോഗ്യതയുള്ളത് ആരാണ്? സ്വാലിഹീങ്ങളാണ്, അവർക്കാണല്ലോ അള്ളാഹിന്റെ അടിമകൾ എന്ന് പറയാൻ ഏറ്റവും ചേരുന്നത്. അതിന് നബിമാരുണ്ട്, ശുഹദാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, പലരും ഉണ്ട്. ഒരൊറ്റ വിളി എല്ലാരും കൂടിയാണ് വിളിച്ചത്. ഞാനതങ്ങനെ ചൊല്ലി ചൊല്ലി ഞാനങ്ങനെ പോയി, അങ്ങനെ ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തി. സുബ്ഹാനല്ലാഹ്, ലക്ഷ്യസ്ഥാനത്ത് ഞാനെത്തി. അപ്പോൾ എന്റെ അടുക്കലുണ്ടായിരുന്ന കാശ് മറ്റൊരു നാട്ടിൽ വേറൊരു ആലിമുണ്ടെന്ന് കേട്ടപ്പോൾ പിന്നെ അവിടേക്ക് പോകാൻ എനിക്ക് തോന്നി. പിന്നെയും ഞാൻ വേറൊരു ആലിമുണ്ട് എന്ന് കേട്ടപ്പോൾ പിന്നെയും അവിടേക്ക് ഞാൻ പോയി. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളോട് പറഞ്ഞു, അതേ രണ്ടാമത്തെ യാത്രയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ, ബഗ്ദാദിലേക്കുള്ള രണ്ടാമത്തെ യാത്രയിൽ ഒരുമിച്ച് കൂടിയ സമയത്ത്, അന്ന് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന് 30 ചില്ലാനം വയസ്സായിട്ടുണ്ട്. ഷാഫി ഇമാം തങ്ങൾ കൊടുക്കുന്ന ഉപദേശമാണ്, യാ അബ്ദില്ലാഹ്, ഓ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ, ഇദാ സ്വഹൈന്ദകുമുൽ ഹദീസു ഫഅലിംനീ ബിഹി, ഒരു ഹദീസ് നിങ്ങൾക്ക് സ്വഹീഹായി കിട്ടിയാൽ എനിക്ക് നിങ്ങൾ വിവരം അറിയിക്കണം, ഞാൻ ആ ഹദീസുമായിട്ട് പോകും. ഇജാസിയൻ കാനൌ ഷാമിയൻ ഔ ഇറാഖിയൻ ഔ യമനിയൻ, ഏത് നാട്ടിൽ നിന്നുള്ള പണ്ഡിതനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയാലും ശരി, ഹദീസ് സ്വഹീഹായി നിങ്ങൾക്ക് കിട്ടിയോ, എന്നാ നിങ്ങൾ എനിക്ക് വിവരം അറിയിക്കണം. ഷാഫി ഇമാം തങ്ങളുടെ ശിഷ്യനാണ് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. പക്ഷേ ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബഗ്ദാദിൽ നിന്ന് തിരിച്ചു പോരുമ്പോ ഇത്ര വലിയ ബുദ്ധിമാനും സൂക്ഷ്മതയും ഉള്ള ഒരാളെ ബഗ്ദാദിൽ വേറെ ഞാൻ കണ്ടിട്ടില്ല. എത്രമാത്രം വലിയ ത്യാഗമാണെന്നറിയുമോ സഹോദരങ്ങളെ? ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ സൂക്ഷ്മത നോക്കി. അതാ മഹാനവർകൾ തന്റെ അമ്മായ ബാപ്പയുടെ സഹോദരനായ ഇസ്ഹാഖ് ബിൻ ഹംബൽ അവരെ പിന്നിൽ നിസ്കാരത്തിന് കൂടാറില്ല, അവരെ മക്കളെ പിന്നിലും നിന്ന് നിസ്കാരത്തിന് കൂടാറില്ല, അവരോട് സംസാരിക്കാനും പോകാറില്ല. എന്തേ കാരണം? ലിഅന്നഹും അഖദു ജായിസത സുൽത്താൻ, അവരൊക്കെ ഭരണാധികാരിയുടെ പിന്നെ ഓശാരം പറ്റി സമ്മാനമൊക്കെ പറ്റി ജീവിക്കുന്ന ആൾക്കാരാണ്. അത് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ഇഷ്ടമല്ല, എത്രയോ സമ്മാനം വന്നിട്ട് വേണ്ട, സ്വീകരിച്ചിട്ടില്ല. അത്രയും വലിയ അർപ്പണ ബോധമുള്ള മഹാനാണ്. മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ ഡയറക്റ്റ് ആയി അള്ളാഹുവിലേക്ക് തിരിയണമെങ്കിൽ അതിനുള്ള ഈമാനും യക്കീനും കൽബൊക്കെ വേണം. അങ്ങനെ ചരിത്രത്തിലുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞ ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, എന്തെങ്കിലും വേണോന്ന് വെച്ചു. അമ്മായിലേക്ക് ഫലാ ഹാജത്ത് അലി, നിങ്ങൾ എനിക്കൊരു ആവശ്യമില്ലാറില്ല, നാ അല്ലാഹു തആല ഇൽമുഹു ബിഹാലി യഗുനീനി അൻസു ആലി, അള്ളാഹുക്കറിയാലോ ഞാൻ ഇപ്പൊ തീയിലാണ്, ഇനി എന്തിനാ ചോദിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തവക്കുലാണ്, ഞാനിപ്പോ ഇവിടെ അള്ളാഹു തആലക്ക് അറിയില്ല, പിന്നെ ഞാൻ എന്തിനു ചോദിക്കോളാം? നമ്മൾ അങ്ങനെ പറയാൻ പറ്റൂല, കാരണം നമുക്ക് തവക്കുലിന്റെ താവും കൂടി ഇല്ല. പിന്നെങ്ങനെ അങ്ങനെ പറയാ? നമ്മൾ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടും. ഉമർ അള്ളാഹു പറഞ്ഞ പോലെ ചില ആൾക്കാർ ഇങ്ങനെ വഴിവക്കിൽ ഇരിക്കുന്ന കണ്ടപ്പോ ഉമർ അള്ളാഹുന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത്? എന്താ പണിക്കൊന്നും പോകാത്ത എന്താന്ന് വെച്ചു.
അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ മുത്തവക്കിലീങ്ങളാണ്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുർദിയല്ലാഹുവിനെ പറഞ്ഞു ഒരു അക്ഷരം അങ്ങോട്ട് മാറ്റിയാൽ ശരിയാകും, നിങ്ങൾ മുത്തവക്കിലീങ്ങളാണ് എന്ന് പറഞ്ഞാ നല്ല ഷാപ്പാട്ട് രാമന്മാരാണ്, ആരെങ്കിലുമൊക്കെ തന്നാല് തിന്നാന്നും കരുതി ഇരിക്കുന്നവരാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു നിങ്ങൾക്കും ഞമ്മക്കൊക്കെ ഉള്ള തവക്കുൽ എന്താന്നറിയാം, നിങ്ങള് വിത്ത് കുഴിച്ചിട്ടിട്ട് ബാക്കി അള്ളഹാനോട് പറയാം, പഠിച്ചോനെ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് നീ മുളപ്പിച്ചോണ്ടാന്ന്, അത്തവക്കുലാ നമുക്ക് നല്ലത് എന്ന് മുറലി അള്ളാഹുന അവരോട് പറഞ്ഞിരിക്കാം. കാരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊരു തവക്കുലുണ്ട്. ഇതങ്ങനല്ല, ഇത് ഡിഗ്രി കൂടിയതാണ്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ തവക്കുൽ അർപ്പണ ബോധം അത് ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളതാണ്. മഹാനവറുകൾ അത്തരത്തിൽ ആരെയും മെയിൻ ചെയ്യൂല. കണ്ടില്ലേ നിങ്ങള് മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാതെ നോമ്പ് നോറ്റുകൊണ്ട് ചെറിയ ഭക്ഷണത്തിൽ അങ്ങനെ കൂടിയപ്പോൾ ശിഷ്യന്മാരൊരാൾ അടുത്തേക്ക് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനു ചെറിയ കടം വാങ്ങാൻ വേണ്ടി പറഞ്ഞേച്ചു. അങ്ങനെ കുറച്ച് പൊടി കടം വാങ്ങിക്കൊണ്ടുവന്നു. ഇത് വീട്ടുകാരറിഞ്ഞു ഭക്ഷണത്തിലേക്ക് മാനവർക്ക് ആവശ്യമുണ്ടെന്ന്. അവരതാ ധൃതിപ്പെട്ട് പെട്ടെന്ന് തന്നെ പൊടി കൊണ്ടുവന്ന് പൊടി കുഴച്ചു. മഹാനവറുകൾ ചോദിച്ചു ഇത്ര പെട്ടെന്ന് എവിടുന്നാണ് ഇത് കിട്ടിയത്, കൈഫ ഖബസ്തും നിങ്ങൾ എവിടുന്നാ അത് പത്തിരിയാക്കി പൊടിച്ചത് എവിടുന്നാണ്, കുഴച്ചു കൊണ്ടുവന്നത് എവിടുന്നാണ്, പത്തിരി ചുട്ട് പെട്ടെന്ന് റെഡിയാക്കി കൊണ്ടുവന്നത് എവിടുന്നാണ്. അപ്പോൾ അവര് പറഞ്ഞു വജദിന തന്നൂറ ബൈത്തി സ്വാലിഹി മസ്ജൂറാ, അപ്പുറത്ത് സ്വാലിഹ് എന്നൊരു മനുഷ്യനുണ്ട്, ആ സ്വാലിഹിന്റെ വീട്ടിൽ തീ കത്തിക്കുന്ന അടുപ്പ് ഞങ്ങൾ കണ്ടപ്പോ നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് പത്തിരി ചുട്ട് കൊണ്ടുവന്നതാണ്. മഹാനവറുകൾ പറഞ്ഞു ഇർഫഊ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എനിക്ക് വേണ്ട. എന്തേ കാരണം? ലിയന്ന സ്വാലിഹന്ന ഖദ ജായിസത സുൽത്താൻ, ഭരണാധികാരിയുടെ ഭരണാധികാരിയിൽ നിന്നുള്ള കൈമടക്ക് പറ്റി ജീവിക്കുന്ന ആളാണ്. ഭരണാധികാരികൾ അന്നത്തെ ഭരണാധികാരികൾ അത്ര യക്കീനില്ലാത്തവരാണ്, സൂക്ഷ്മതയില്ലാത്തവരാണ്, അതുകൊണ്ട് എനിക്കത് വേണ്ട. മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ പുത്രനാണ് അബ്ദുല്ലാഹി ബിൻ അഹമ്മദ് ബിൻ ഹംബൽ, മഹാനവറുകൾ പറയുന്നു ബാപ്പാ പട്ടാളത്തിന്റെ കൂടെ സൈന്യത്തിന്റെ കൂടെ 16 ദിവസം താമസിച്ചിട്ട് ഒരു ചെറിയ ഭക്ഷണമല്ലാതെ മറ്റൊന്നും കഴിച്ചിട്ടില്ല. 3 ദിവസം കഴിയുമ്പോ ഒന്ന് നന്നായിട്ടൊന്ന് നോമ്പ് തുറക്കും, അങ്ങനെ വീട്ടിലേക്ക് വരും, പിന്നേതാ പിന്നെയും തിരിച്ചു പോകും. വേറൊരാളിൽ നിന്നും മഹാനവറുകൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഖലീഫ ധാരാളം സുപ്രയിൽ ഒരുപാട് ഇനങ്ങൾ കൊണ്ടുകൊടുക്കാറുണ്ട്, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒന്നും തന്നെ എടുത്ത് ഭക്ഷിക്കാറില്ല. മഅ്മൂൻ രാജാവ് ഒരിക്കൽ സ്വർണം കൊടുത്തയച്ചു ഹദീസ് പണ്ഡിതന്മാർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി. ഖലീഫയാണ് രാജാവ്, മഅ്മൂൻ രാജാവ് ഹാറൂൺ റഷീദിന്റെ മകനാണ്. കൊടുത്തയച്ചു ഹദീസ് പണ്ഡിതന്മാർക്കൊക്കെ സ്വർണം കൊടുത്തയച്ചു, പക്ഷേ എല്ലാവരും സ്വീകരിച്ചു ഇല്ല. അഹമ്മദ് ബിൻ ഹംബൽ, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. വേറൊരാൾ ചോദിച്ചു അങ്ങനെ നിങ്ങൾ എന്തൊന്നും വാങ്ങാത്ത, അപ്പൊ എനിക്ക് ആവശ്യമുള്ളതൊക്കെ അല്ലാഹു തആല തരുന്നുണ്ട്, ആ ആവശ്യത്തിനുള്ള ജീവിതം എനിക്ക് മതിയാണ്, എന്റെ താല്പര്യം ആഗ്രഹം അതല്ല, എന്റെ വിഷയങ്ങളൊക്കെ നടന്നു പോകണം, എന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം. ധാരാളം പതിവുള്ള മഹാനല്ലേ നിങ്ങൾ നോക്ക്, 7 ദിവസമാകുമ്പോ ഈ യാത്രയും ഇൽമ് പഠിക്കലും ഇൽമ് പഠിപ്പിച്ചെടുക്കലൊക്കെ ഉണ്ട്, 7 ദിവസമാകുമ്പോ ഒരു ഖത്മ തീർക്കും. അങ്ങനെയാണ് ആദ്യ ഘട്ടത്തിൽ എല്ലാ ദിവസവും 300 റക്അത്ത് പതിവായി സുന്നത്ത് നിസ്കരിക്കുന്ന മഹാനാണ് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഹദീസിന്റെ അയ്മത്തുള്ളർബയുടെ ചരിത്രം നമ്മൾ പറയുന്നത് നിങ്ങൾ നോക്ക്, 300 റക്അത്ത് ഒരു ദിവസം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ചെറുതാ. പിന്നെ മഹാനവറുകൾക്ക് വലിയൊരു പരീക്ഷണം വന്നു, ഈമാനും സ്ഥാനവും ഒക്കെ നല്ലോണം ഉറച്ചു കിട്ടിയ ഒരു പരീക്ഷണം. ആ സമയത്ത് അവര് ശിക്ഷിച്ച് ശരീരത്തിന് ദുർബലാവസ്ഥ വന്നപ്പോൾ 300 എന്നുള്ള 150 ചുരുങ്ങി. അപ്പോഴും അതിന്റെ പ്രയാസം പറയലുണ്ട്, ഞാൻ പതിവാക്കിയ 300 നിർവഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു പ്രയാസം. ദിനേനെ 300 റക്അത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ചെറുതാ. ആ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളാണ് നമുക്ക് മസ്അല പഠിപ്പിച്ചു തന്നത്. ഖുർആനിന്റെ ഖത്മ 40നേക്കാൾ പിന്തിക്കൽ കറാഹത്താണ്. അത് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നമ്മോട് ഉണർത്തിയ കാര്യമാണ്.
പുരുഷന്മാരെ സഹോദരിമാരെ, 40 ദിവസമാകുമ്പോഴേക്കും ഒരു ഖത്മ് തീർക്കണം, അല്ലെങ്കിൽ കറാഹത്താണെന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. മഹാനവർഗളോ 7 ദിവസമാകുമ്പോഴേക്ക് ഒരു ഖത്മ് തീർത്തുപോയി. ഒരിക്കലതാ മഹാനവർഗൾ യമനിലേക്ക് പോയപ്പോ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബക്കറ്റ്, അല്ലെങ്കിൽ തുണിയും സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സഞ്ചി, അത് അപ്പുറത്തൊരു ക്ലോക്ക് റൂമിൽ സൂക്ഷിപ്പുകാരൻ്റെ അടുത്ത് കൊടുത്തു. തിരിച്ചു പോരുന്ന സമയത്ത് അത് വാങ്ങാൻ വേണ്ടി പോയപ്പോ ഒരുപോലോത്ത ഒരേ രൂപത്തിലുള്ള രണ്ടെണ്ണം അയാൾ പുറത്തേക്ക് കാണിച്ചിട്ട് പറഞ്ഞു, ഇതിലേതാണ് നിങ്ങളുടേത് തെരഞ്ഞെടുത്തോളൂ. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഏതും വേണ്ട, കാരണം എന്റെ മനസ്സിൽ ആശങ്ക വന്നുപോയി, എന്റെ മനസ്സിൽ സംശയം വന്നുപോയി. അന്തഫീഹില്ലിം മിൻഹു വമിനൽ ഫകാക്ക്, നിന്നെ ഞാൻ പൊരുത്തപ്പെട്ടതെന്ന് ഒഴിവാക്കി തന്നു, നീ എന്റെ സൂക്ഷിപ്പ് സ്വത്ത് എടുത്തു എന്ന് കരുതിയിട്ട് പഠിച്ചവന്റെ അടുത്ത് കൊടുങ്ങാൻ പാടില്ല, പക്ഷേ എനിക്കിത് വാങ്ങാനും പറ്റൂല, കാരണം അതാണോ ഇതാണോ എന്നൊരാശങ്ക വന്നുപോയി, അതുകൊണ്ട് എനിക്ക് വേണ്ട. പള്ളിയിൽ നിസ്കരിച്ചാൻ കയറി ഇറങ്ങുമ്പോ ചില ആൾക്കാർ ചെരുപ്പ് കാണൂല, മാറിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ വേറെ ആരെങ്കിലും പറയും, അത് അപ്പുറത്തിരിക്കുന്ന നിങ്ങളുടെ ചെരുപ്പിന് പകരം വെച്ചായിരിക്കും, ആ ചെരുപ്പിന്റെ ആളുടെ ഉള്ളിൽ നിസ്കരിക്കുന്നുണ്ടാവും. പിന്നെ അയാളെ ചെരുപ്പ് എടുത്ത് പോയ വേറെ ആൾ വന്നിട്ട് വേറെ ചെരുപ്പ് പരമ്പരയായിട്ട് എടുത്തുപോലെ, അങ്ങനെ എടുത്തു പോകാൻ പറ്റൂല. നമ്മളെ ചെരുപ്പ് ആരോ മാറിക്കൊണ്ടുപോയിട്ടുണ്ടാവും, നമ്മൾ ചെരുപ്പിടാതെ പോകാം. എന്നാ വിഷമം വേണ്ട, അയാൾക്കത് പൊരുത്തപ്പെട്ടെടുക്കാം മാനസികമായിട്ട്, നാളെ ആഹ്റത്തിൽ രക്ഷപ്പെട്ടു. ഇവിടെ അത് ഉപയോഗിക്കൽ ഹലാലാകാൻ, അയാളെ കണ്ടു പൊരുത്തപ്പെടിക്കാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ കണ്ടു പൊരുത്തപ്പെട്ടിച്ചു. അങ്ങനല്ലേ നിങ്ങൾ നോക്കി ഇമാം നവവി റളിയല്ലാഹു അൻഹു ചെയ്തത്? ഇമാം നവവി റളിയല്ലാഹു അൻഹു കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഒരു കള്ളൻ വന്നിട്ട് തൊപ്പിയെടുത്ത് ഒറ്റപ്പോക്ക്, ഇമാം നവവി റളിയല്ലാഹു അൻഹു ബേജാറായി പോയി. പഠിച്ചോനെ എന്തിനാ ബേജാറ്? അയാൾ ഏതായാലും എടുത്തു പോയല്ലോ, ആ എടുത്തത് എന്റെ മനസ്സിലിപ്പോ ഒരു വിഷമവുമില്ല, അളാഹൃത്തിൽ രക്ഷപ്പെടും, ഞാൻ പൊരുത്തപ്പെട്ട് എടുത്തു നോക്കി. പക്ഷെ ഇവിടെ ഉപയോഗിക്കൽ ഹലാലാകണ്ടേ, അതിനാളെ അറിയിക്കണ്ടേ? പിന്നാലെ പോയി കള്ളം വിചാരിച്ചു പിടികൂടാൻ വരികയാണ്, പേരു ഓട്ട ഓടി. ഇമാം നവവി റളിയല്ലാഹു അൻഹു കുറച്ചങ്ങോടിയിട്ട് ഉറക്കനെ വിളിച്ചു പറഞ്ഞു, മോനെ ഇതൊന്ന് കേട്ടിട്ട് നീ പൊയ്ക്കോ, നിന്നെ പിടികൂടാൻ വരികയല്ല ഞാൻ, നീ എടുത്ത തൊപ്പി നിനക്ക് ഞാൻ അനുവദിച്ചു തന്നു. ഉലമായിന്റെ സൂക്ഷ്മതയാണ്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ സൂക്ഷ്മത കണ്ടില്ലേ? മഹാനവർക്ക് സംശയം തോന്നിയപ്പോ വേണ്ട എന്ന് പറഞ്ഞു, സ്വീകരിച്ചില്ല, അങ്ങനെ ഒഴിവാക്കിപ്പോയി. മകൻ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ മകൻ പറയാണ്, വാസിഖ് എന്ന ഭരണാധികാരി ഭരിക്കുമ്പോ ഞങ്ങൾ കടുത്ത പ്രയാസത്തിലാണ്. അപ്പൊരാൾ എന്റെ വാപ്പയിലേക്ക് കത്തെഴുതി. എന്താണ് കത്തെഴുതുന്നത്? എന്റെ അടുക്കൽ 4000 ദിർഹമുണ്ട്, ആ 4000 ദിർഹം എന്റെ വാപ്പയിൽ നിന്ന് എനിക്ക് അനന്തരം കിട്ടിയതാണ്. സദഖന്റെ മുതലല്ല, സക്കാത്തിന്റെ മുതലല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് തന്നേക്കാം. മഹാനവർകൾ പറഞ്ഞു, വേണ്ടേ വേണ്ട. പിന്നെയും പിന്നെയും കത്തെഴുതി വേണ്ടാന്ന് പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ബാപ്പയോട് പറഞ്ഞു, ബാപ്പാ ഇങ്ങനെ ഒരു സംഗതി നമ്മളോട് ഓർമ്മപ്പെടുത്തി തന്നില്ലേ, അത് വാങ്ങിക്കൂടായിരുന്നില്ലേ? മഹാനവർകൾ പറഞ്ഞു, നമ്മളെങ്ങാനും അത് സ്വീകരിച്ചിരുന്നെങ്കിൽ നമ്മൾ അതുകൊണ്ട് കുടുങ്ങുമായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത്, മകൻ പറഞ്ഞതാണ്. വലിയ വിഷമുണ്ടായില്ലേ ബാപ്പാ, നമുക്കത് വാങ്ങിക്കൂടായിരുന്നില്ലേ? പിന്നെ അതാ ചില കച്ചവടക്കാരൊക്കെ വന്നിട്ട് 10000 ദിർഹം കിട്ടിയ ലാഭം മഹാനവറുടെ പേരിൽ കൊടുത്തു. ഉസ്താദേ നിങ്ങളെ ബർക്കത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ലാഭം കിട്ടിയത്, അതുകൊണ്ടൊരു 10000 വെച്ചോളൂ, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരട്ടെ, എനിക്ക് വേണ്ട. പ്രതിസന്ധി ഘട്ടത്തിലും അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ വാഖിയ അവലംബമാക്കി ജീവിച്ചില്ലേ? അവരുടെയൊക്കെ തെളിവാണിത്, പിൻബലമാണിത്. എത്ര ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വത്ത് കൊടുത്തിട്ടും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അവസാനം രോഗശയ്യയിലായി കിടക്കുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അന്ന് ഖലീഫയാണ്. ഭരണകൂടത്തിലും ഒരുപാട് സ്വത്തുണ്ട്, സ്വന്തത്തിലും ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. തറവാട് വക ഉസ്മാൻ റളിയല്ലാഹു അൻഹു ധാരാളം സ്വത്ത് കിട്ടിയിട്ടുണ്ട്. ബാപ്പ അഫ്ഫാന് വലിയ സമ്പന്നനായിരുന്നു.
അഫ്ഫാന് സമ്പത്ത് കിട്ടാൻ കാരണം അബ്രഹത്തും കൂട്ടരും വന്നത് കൊണ്ടാണ്. അവരെ സമ്പത്തിൽ നിന്ന് മൂന്നാളുകളാണ് വാരിക്കോരിയെടുത്തത്. അതിലൊന്ന് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പിതാവ് അഫ്ഫാനാണ്, മറ്റൊന്ന് അബ്ദുൽ മുത്തലിബാണ്, വേറൊരാളും കൂടി ഉണ്ട്, ഞാൻ പേരോർക്കുന്നില്ല. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനു സമ്പത്ത് എത്ര കൊടുത്തയച്ചിട്ടും വേണ്ട 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 എന്ന് വെച്ചത് സൂറത്തുൽ വാഖിയ കൊണ്ട് അവലംബിച്ചതാണ്. നമ്മളെങ്ങനെ ഓതാന്നറിയോ? നമ്മൾ ഓതുമ്പോ നമുക്ക് യക്കീൻ ഇപ്പോഴും കുറവാണ്. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ഇതൊക്കെ ഓതിയാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഫലമുണ്ട്, ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് പോന്നോട്ടെ, കിട്ടണം കിട്ടും എന്ന് ഓർത്തോടില്ല. അതാക്ക കമ്മിയത ഒരു യക്കീന്റെ കമ്മിയുണ്ട് അവിടൊക്കെ. ഈമാനൊരു കുറവുണ്ട്. ഈ കുട്ടികള് മാവിനെറിയുമ്പോലെ പോയാ ഒരു കല്ല് കിട്ടിയ ഒരു മാങ്ങൻ കൂടി കിട്ടിയെന്നുള്ളത് ആ നിലക്കുള്ള ഒരു ആശങ്കയിൽ ഓതിയാ പോലെ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കേട്ട ഒറ്റ ഹദീസ് കൊണ്ടാണ് ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി ചെന്നപ്പോ കിടക്കുകയാണ്, കട്ടിലിൽ കിടക്കുകയാണ്, സുഖല്ല. ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, എനിക്കിപ്പോ ആവശ്യം റഹ്മത്തു റബ്ബി, റബ്ബിന്റെ റഹ്മത്താണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം അതല്ല. അല്ല, നിങ്ങൾക്ക് വല്ല താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു, വല്ല വിഷയത്തെ പറ്റിയും പരാതി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പരാതി ഉള്ളത് ദുനൂബി, എന്റെ വൈകല്യങ്ങളെ പറ്റിയാണ്, ഒരു ദോഷവുമില്ല. പക്ഷെ ഖൗഫിന്റെ മഖാമിലുള്ള മഹാന്മാർ എങ്ങനെയാണ് ചിന്തിക്കുക? ഞാൻ ഉഷാറായി, ഞാനൊക്കെ നന്നായി എന്നല്ല, എനിക്കൊരുപാട് വൈകല്യങ്ങളുണ്ട്. ആ വൈകല്യം നോക്കിയ ടോർച്ച് അടിച്ചാലും കൂടി കാണൂല, തെരഞ്ഞൊക്കെയാലും കാണൂല, താപ്പി തെരഞ്ഞാലും കാണൂല, എന്നാലും അവരെ കൽബിന്റെ പേടി എങ്ങനെയാണ്? അതുകൊണ്ട് അതൊന്ന് പുറത്തു കിട്ടണം എന്നാ ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ചോദിച്ചാലും ഇങ്ങനെ മറുപടി വരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പലപ്പോഴും കൊടുത്തയച്ചിട്ട് നിങ്ങൾ തിരിച്ചയച്ച സമ്പത്തുണ്ട്, ദിർഹം ദീനാറ്, അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ഉത്തരവിടട്ടെ. ഖലീഫല്ലേ, വേണ്ടാ. ഇബ്നു മസ്ഊദ് അങ്ങള് പറയാണ്, വേണ്ടാ, നിങ്ങൾക്ക് വേണ്ട എന്നുള്ള ശരിയകാലങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ വഫാത്തായി പോകും, നിങ്ങളെ മക്കളില്ലേ, അവർക്ക് വേണ്ടേ? ആ സമയത്താണ് ഗൗരവത്തോടെ ചോദിക്കുന്നത് ഇബ്നു മസ്ഊദ് തങ്ങൾ, എന്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യം വരുമെന്ന പേടി നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട, എനിക്ക് തന്നെ അങ്ങനെ പേടിയില്ല. ഇന്നീ അമർത്തുഹുന്നാ, ആ പെൺമക്കളോട് എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ ഓതാൻ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല, ഞാൻ അവരിലും ഒരു പേടി കാണുന്നില്ല. ലിമാ സമീഅ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കേട്ട ഹദീസാണ് അതിന്റെ കാരണം. മൻ ഖറഅ സൂറത്തുൽ വാഖിയത്തി കുല്ല ലൈലത്തിൻ ലം തുസിബുഹു ഫാഖത്തുൻ നബദാ കുല്ല യൗമിൻ എന്നും ഹദീസിലുണ്ട്. എല്ലാ ദിവസവും രാത്രിയോ പകലോ ആകട്ടെ സൗകര്യം പോലെ സൂറത്തുൽ വാഖിയ ഓതിയാൽ അവന് ദാരിദ്ര്യം വന്നു ഭവിക്കൂല. അപ്പൊ ഈ സൂറത്തുൽ വാഖിയ കൊണ്ടാണ് ഇത്രയും കാലം അവലംബിച്ച് ജീവിച്ചു പോകുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിയൊരു പ്രമാണിയൊന്നുമല്ല, പഴയ കാലത്ത് മക്കയിൽ ആടിനെ മേച്ച് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട അടിമയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ഇസ്സത്തിന് നല്ല ഐശ്വര്യത്തിന് മരുന്ന് പറഞ്ഞു കൊടുത്തപ്പോ ആ മരുന്നം കൊണ്ട് അവലംബമാക്കി ജീവിച്ചു. ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട്, നമ്മളെ കൂട്ടത്തിൽ കുറച്ച് ആളുകള് ചെയ്തു നോക്കും, അങ്ങനെ കുറച്ചോ കിട്ടി കുറച്ചു കാലം അങ്ങനെ ചെയ്തു പോയാൽ പിന്നെ അങ്ങ് വിടും. അപ്പൊ ആ അവലംബം അങ്ങോട്ട് വിടും, വിടുമ്പോ പിന്നെ കിട്ടിയ ഐശ്വര്യം താറുമാറായിപ്പോയി. നമ്മൾ പിടിച്ചൊരവലംബം അത് ഖുർആനാകട്ടെ, ദിക്റാകട്ടെ, ഏത് വിഷയമാകട്ടെ, അതങ്ങനെ മുറുകെ പിടിച്ചു കൊണ്ടുപോകാൻ കഴിവ് വേണം. അള്ളാഹു കഴിവേറ്റി തരട്ടെ, മൗത്ത് വരെ ദായിമായി കൊണ്ടുവരാൻ അള്ളാഹു കഴിവ് തരട്ടെ. പതിവായി പോരുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, ഇതൊന്നും വിടാൻ പാടില്ല. എന്ത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്ത് മുറുകെ പിടിച്ചതിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഒരു ഉറപ്പ്, ഒരു ഈമാനികമായ ഉയർച്ച നമ്മുടെ കൽബിനുണ്ടാകണം. അതുകൊണ്ടാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തീരെ തന്നെ ഒന്നും സ്വീകരിക്കാതെ ജീവിച്ചു. നോക്ക് നിങ്ങൾ എത്ര വലിയ ജീവിതമാണ് ജീവിച്ചത്, സുബ്ഹാനല്ലാഹ്. എന്നാൽ മഹാനവർകൾ ഇങ്ങനെ ജീവിച്ചു, ശരിയാണ്. അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, കാനത്ത് മജാലിസു അഹ്മദ മജാലിസല്ലാഹിറാ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സദസ്സുകൾ മുഴുവനും ആഖിറത്തിന്റെ സദസ്സുകളാണ്.
ആ സദസ്സിൽ ഒറ്റ സദസ്സിലും ദുനിയാവിൽ ഒരു കാര്യവും പറയപ്പെടാറില്ല. ദുനിയാവിനെ പറ്റി രാവലാതിയോ ഒരു പരാതിയോ ഒരു വിഷയമോ പറയുന്നത് ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല എന്ന് ശിഷ്യൻ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു പറയാണ്. അതേ ബൈഹഖി ഇമാമിന്റെ റിപ്പോർട്ടിൽ അങ്ങനെയുണ്ട്. മഹാനവർകൾ പറഞ്ഞു, തീരെ ജനങ്ങളിലേക്ക് വെളിവാകാതെ ജനങ്ങളിലേക്ക് മനസ്സ് വെക്കാതെ ജീവിച്ചതിന് തെളിവ് ചോദിച്ചപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിഷയം പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല അവർക്ക് കൊടുത്ത വലിയ ഈമാനാണിത്. സഹോദരങ്ങളെ, ആ വലിയ മഹാൻ ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അതേ വലിയ വലിയ മഹത്തുക്കളുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച സുഹുദും മറണും ചെറുതല്ല. വല്ലാതെ തായ്മയോടെ ജീവിക്കുന്ന മഹാനാണ്. എപ്പോഴും മഹാനവർകൾ പറയാറുണ്ട്, അസ്വബറു അലൽ ഫഖ്രി മർത്തബത്തുൻ, ദാരിദ്ര്യത്തിന്റെ മേൽ ക്ഷമിക്കുക എന്നതൊരു മർത്തബയാണ്. വലിയ വലിയ മഹത്തുക്കളല്ലാതെ അതിനെ എത്തിക്കൂല. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, അൽ ഫഖ്റു അഷ്റഫു മിനൽ ഗിനാ, ദാരിദ്ര്യമാണ് സമൃദ്ധിയെക്കാളും വലിയ ശ്രേഷ്ഠതയുള്ളത്. കാരണം ഫൈന്ന സബ്റു അലൈഹി മിറാറത്തുൻ വൻസിആജുഹു അഅലമു ഹാലം മിന ശുക്രി, അതേ ഫഖറിന്റെ മേൽ ക്ഷമിക്കുക എന്നതൊരു പ്രയാസമുള്ള സംഗതി തന്നെയാണ്. എന്നാൽ അതിന് കഴിവ് കിട്ടിയാലോ അത് ശുക്രിനെക്കാളും വലുതാണ്. ഈ നിലക്ക് മഹാനവർകൾ പറയാറുണ്ട്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ഈ വിഷയത്തെപ്പറ്റി ചോദിച്ചവരോടൊക്കെ മഹാനവർകൾ ഇങ്ങനെ മറുപടി പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത വിനയത്തോടെ ജീവിച്ച മഹാൻ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ, എന്റെ ഉമ്മ വാദം പിടിച്ച് തളർവാദം പിടിച്ച് വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് 20 കൊല്ലമായി. നിങ്ങൾ അടുത്തേക്ക് ദ്വാരക്കാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചതാണ്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചു. മഹാനവർകൾ പറഞ്ഞു, നഹ്നു അഹ്വജു അൻ തദ്ഊഹി ലനാ മിൻ അൻ നദ്ഊവ ലഹാ, ആ ഉമ്മ നമുക്കാണ് ദ്വാരുന്നതിൻ്റെ, നമ്മൾ ആ ഉമ്മാക്കല്ലാതെ. ആ ഉമ്മാക്ക് അല്ലാഹു തആല കൊടുത്ത ഒരു ശ്രേഷ്ഠത ഉണ്ട്. നമുക്ക് ശരീരത്തിൽ എവിടെയും ഫുള്ള് സുഖല്ലേ അല്ലാഹു തആല തന്നത്. ആ ഉമ്മ ഇത്രയും കാലമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ബലായിൽ ആ ഉമ്മാക്ക് വലിയ ഉയർച്ച അല്ലാഹു കൊടുത്തിട്ടുണ്ട്. നമ്മളെ നോട്ടത്തിൽ, നമ്മുടെ കാഴ്ചപ്പാടില് വല്ലാതെ പ്രയാസപ്പെട്ടു പോയി, കുടുങ്ങിപ്പോയി, ആകെ വിഷമിച്ചു പോയി, ദുഃഖത്തിലായി പോയി എന്നാകാണ്. ആ ഉമ്മ നമുക്കാണ് ദുആർന്ന് ചെറിയേണ്ടത്. പിന്നെ ആ ഉമ്മാക്ക് വേണ്ടി മഹാനവർകൾ ദുആ ചെയ്തു കൊടുത്തു. ആ മനുഷ്യൻ വീട്ടിലേക്ക് പോയി, വാതിൽ മുട്ടി നോക്കുമ്പോ ഇരുകാലിലായി ഉമ്മ അതാ നടന്നു വരുന്നു. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ദുആഇന്റെ വലിയ ബറക്കത്താണ്. ഉമ്മ പറഞ്ഞു, ഖദ് വഹബനില്ലാഹുൽ ആഫിയ, അല്ലാഹ് എനിക്ക് ആരോഗ്യം തന്നു. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഏത് ചോദിച്ചു വരുന്ന യാചകനെയും മടക്കി വിടാറില്ല. ഒരാൾ വന്നിട്ട് മഹാനവറുകളോട് ചോദിച്ചു, എന്തെങ്കിലും തരുമോ? മഹാനവറുകൾ അതേ ഒരു കഷ്ണം കൊടുത്തു. ആ ഒരു കഷ്ണവുമായിട്ട് അതേ ചോദ്യകർത്താവിലേക്ക് ഒരാൾ നിന്നിട്ട് പറഞ്ഞു, എനിക്ക് മഹാനവറുകൾ ഇതാ ഒരു കഷ്ണം തന്നിട്ടുണ്ട്, അതിന് പകരം ഞാൻ നിങ്ങൾക്ക് തരാം, ഒരു ദിർഹമിന് സമമാകുന്നത് തരാം. അങ്ങനെ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തന്നൊരു കഷ്ണമാണെന്ന് കരുതിയിട്ട് അത് ചെറുതാക്കാതെ ആ പാവപ്പെട്ട മനുഷ്യൻ കൊണ്ടുപോയപ്പോ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തന്നതല്ലേ, അതിന് ഒരു ദിർഹം തന്നാ പോരാ, 50 ദിർഹം തരാമെന്ന് പറഞ്ഞ് വില വേശിയാൾ ഇങ്ങോട്ട് 50 ദിർഹം കൊടുത്തപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഇത് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നിന്ന് കിട്ടിയ വലിയ ബറക്കത്താണ്. സഹോദരങ്ങളെ, ഈ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവരുടെ ഈമാൻ, അവരുടെ യഖീൻ എത്ര വലുതാണ്! അല്ലാഹു തആല മഹത്വം കൽപ്പിച്ച, ഏറ്റവും വലിയ മഹത്വം കൽപ്പിച്ച ഖുർആൻ, ആ ഖുർആനിന്റെ പേരിലാണ് മഹാനവറുകൾക്ക് ഏറ്റവും വലിയ പരീക്ഷണം നേരിടേണ്ടി വന്നത്. മഅ്മൂൻ രാജാവിന്റെ കാലഘട്ടത്തിലാണ് അതിന്റെ തുടക്കം.
എന്റെ മഅ്മൂൻ രാജാവിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വിഷയം വരാൻ കാരണം, നല്ല രാജാവായിരുന്നു ഈ മഅ്മൂൻ രാജാവ്. ചരിത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പിന്നെ ചില മുഅ്തസിലുകളിൽപ്പെട്ട ചില ആളുകൾ മഅ്മൂൻ രാജാവിനെ പറഞ്ഞു പ്രേരിപ്പിച്ചു, ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയണം. അവർ അല്ലാഹു തആലയുടെ ചില സിഫത്തുകളൊക്കെ നിഷേധിച്ചു. ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയാൻ മുഅ്തസിലത്തിൽപ്പെട്ട പിയച്ച ആളുകളാണ്. മുഅ്തസിലത്ത് വിദേഹത്തുകാരാണ്. അവരിൽപ്പെട്ട ഒരു സംഘം വന്നിട്ട് മഅ്മൂൻ രാജാവിനെ സ്വാധീനിച്ചിട്ട് സത്യത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു. എന്നിട്ട് ഈ ഒരു വാദത്തിന് നല്ല സൗന്ദര്യം കൊടുത്തു. ഒരു പുതിയ വാദം നിങ്ങൾ അങ്ങോട്ട് പാസാക്കിയാൽ നിങ്ങൾക്ക് വലിയ ഇൽമുണ്ട് എന്ന് എല്ലാവരും പറയും. അതുകൊണ്ട് ആ ഇൽമു സ്വീകരിക്കാത്ത ആൾക്കാരൊക്കെ പിടിച്ചു കെട്ടി റെഡിയാക്കാം. ലക്ഷ്യം എന്താണ് മുഅ്തസിലത്തിന്റെ ലക്ഷ്യം? അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വിദേഹത്തിനെതിരെ ശക്തമായി നിലകൊള്ളുന്ന മഹാനാണ്. മഹാനവർകളെ ഒന്ന് ഒതുക്കണം എന്നാണ് അവരെ ലക്ഷ്യം. അതിനാണ് അവർ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കുന്നത്. ബൈഹഖി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബനു ഉമയ്യ ബനുൽ അബ്ബാസ് ഗോത്രക്കാരിൽ നിന്ന് ആര് ഭരണം നടത്തിയിട്ടുണ്ടോ എല്ലാവരും അഹ്ലു സുന്നയുടെ വക്താക്കളാണ്. പക്ഷേ ഈ മഅ്മൂൻ രാജാവും അങ്ങനെ തന്നെയായിരുന്നു. ഈ കക്ഷികൾ പോയി മുഅ്തസിലത്തിൽപ്പെട്ട ഒരു സംഘം പോയിട്ട് മഹാനവറുകളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു തെറ്റിപ്പിച്ചു. അങ്ങനെ മഹാനവറുകൾ ആയിടക്ക് ഈ ഒരു വാദം ശരിയാക്കിയിട്ട് താനൊരു യാത്ര പോവുകയാണ് തുർസൂസിലേക്ക്. റോമക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി തുർസൂസ് നഗരത്തിലേക്ക് പോവുകയാണ്. അപ്പൊ പ്രതിനിധിയാക്കി നിർത്തിയ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം എന്ന ആളെ പകരക്കാരനാക്കി നിർത്തി രാജാവിന്റെ സ്ഥാനത്ത്. അയാളോട് പറഞ്ഞൊരു കത്തെഴുതിയിട്ട് ജനങ്ങളൊക്കെ ഇതിലേക്ക് ക്ഷണിക്കണം, വിശ്വസിക്കാത്ത ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യണം, വിഷയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. സുബ്ഹാനല്ലാഹ്, കത്ത് കിട്ടിയപ്പോൾ ഈ പകരക്കാരനായ മനുഷ്യൻ കുറെ ഹദീസ് പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, നിങ്ങളെ വാദം എന്താണ്? ഖുർആൻ മഖ്ലൂഖാണെന്ന് രാജാവ് പറഞ്ഞിട്ടുണ്ട്, അത് സമ്മതിക്കാൻ നിങ്ങൾക്ക് ഒരുക്കമുണ്ടോ? പലരും തയ്യാറായില്ല. അടിച്ച് ഭീഷണിപ്പെടുത്തി, ചിലരുടെയൊക്കെ ശമ്പളം മുടക്കി, ഭക്ഷണം മുടക്കി, പലരും നിർബന്ധിതരായിട്ട് സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ ഒരു നിലക്കും സമ്മതിക്കാതെ നിന്ന മഹാനാണ് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. സമ്മതിച്ചില്ല. വേറൊരു പണ്ഡിതനും ഉണ്ട്, മുഹമ്മദ് ബിൻ നൂഹ് എന്ന് പറയുന്ന മഹാനും സമ്മതിച്ചില്ല. അവര് ഒരു നിലക്കും സമ്മതിക്കാതിരുന്നപ്പോ ഒരൊട്ടകപ്പുറത്ത് അവരെ കയറ്റിയിട്ട് ഖലീഫയുടെ അടുത്തേക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഈ രണ്ട് മഹാന്മാരുടെ കാതിലും കാലിലും ചെങ്ങല കെട്ടിയിട്ടുണ്ട്. ഒരൊട്ടകപ്പുറത്താണ് രണ്ടുപേരെയും കയറ്റിയിരുത്തിയിരിക്കുന്നത്. അതേ രാജാവിന്റെ അടുത്തേക്ക് എത്താനായ സമയത്ത് അറാബികളിൽപ്പെട്ട ഒരു മനുഷ്യൻ വന്നു. ജാബിറു ബിൻ ആമിർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളോട് സലാം പറഞ്ഞു. സലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഓ മനുഷ്യ, ഇന്നക വാഫിദുന്നാസ്, നിങ്ങൾ ജനങ്ങളുടെ നേതാവാണ്. ഫലാത്തകുൻ ശുമൻ അലൈഹിം, നിങ്ങൾ അവരടുത്ത് മോശമായി പോകരുത്. വൈന്നക റഇസുന്നാസില്ലൗമാ, ഇന്ന് നിങ്ങൾക്കാണ് നേതൃപദവിയുള്ളത്, അതുകൊണ്ട് അവര് ക്ഷണിക്കുന്നതിന് ഉത്തരം പറയരുത്. ജനങ്ങളെ മൊത്തം കുറ്റം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങൾ നന്നായി ക്ഷമിച്ചു നിൽക്കണേ. നിങ്ങൾക്കും സ്വർഗത്തിനും ഇടയിൽ ഇനി ആകൊരു വിഷയം, നിങ്ങളെ കൊല ചെയ്യപ്പെടുക എന്നുള്ള ഒരൊറ്റ കാര്യമല്ലേ? ഇപ്പൊ നിങ്ങളെ കൊല ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ പിന്നീട് മരിക്കുമല്ലോ. ജീവിക്കുകയാണെങ്കിൽ നല്ല നിലക്ക് ജീവിക്കാമല്ലോ. അതുകൊണ്ട് മരണം പേടിച്ചിട്ട് രാജാവിന്റെ വാദഗതികളെ സമ്മതിക്കരുതേ. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, ആ ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ ആ വർത്തമാനം എനിക്ക് വലിയ ആവേശം തന്നു, എനിക്ക് നല്ല ശക്തി തന്നു. അദ്ദേഹത്തിന്റെ ആ സംസാരം എനിക്ക് കൂടുതൽ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കാനും സത്യം സത്യമായി പറയാനും നല്ല ധൈര്യം തന്നു. ഇതേ വിഷയം പറഞ്ഞെടുത്ത് തന്നെ വേറെ ഒരാൾ വന്നിട്ട് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനോട് പറഞ്ഞു, മഹാനവറുകളെ, നിങ്ങളൊരു നിലക്കും ഈ വാദഗതി സമ്മതിച്ചു പോകരുത്. അയാൾ വന്നിട്ട് പറയുന്നത്, എന്നെ ഒരു കള്ളനാക്കി കൊണ്ടുപോയി ചിത്രീകരിച്ചിട്ട്
ഒരുപാട് ചാട്ടവാറിന്റെ അടി കിട്ടിയാളാ ഞാന്. എന്നിട്ട് ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് പിന്നെ എന്നെ വിട്ടയച്ചതാണ്. അതുകൊണ്ട് എന്നെ സമ്മതിക്കാൻ വേണ്ടി പറയുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ സത്യമാർഗത്തിലാണല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ടതൊന്നുമില്ലല്ലോ. എന്നെ അവർ കളവാരോപിച്ചു കൊണ്ടുപോയതാണ്. നിങ്ങളോ വാന്താലൽ ഹക്കി, നിങ്ങൾ സത്യമാർഗത്തിലല്ലേ. അതുകൊണ്ട് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ, എത്ര ചാട്ടവാറിന്റെ അടി കൊണ്ടാലും നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ഫകാന അഹമ്മദ് കുല്ലമാ ഔജാഹുൽ ദർബു തദ്കുറു കലാമല്ലിസീ. കള്ളനായി പിടിക്കപ്പെട്ട വ്യക്തി പറഞ്ഞ സംസാരം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുവിന് നല്ല ഓർമ്മ വരാറുണ്ട്. അടി കിട്ടി വേദന വരുമ്പോഴൊക്കെ ഈ വാക്ക് വലിയ സഹായത്തിന് വരാറുണ്ട്. മഅ്മൂൻ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോ രാജാവിന്റെ സന്നിധാനത്തുനിന്നതാ ഒരാള് വരുന്നു. വന്നിട്ട് രാജാവിന്റെ സൈന്യത്തോടടുക്കുന്ന സമയത്ത് ഒരു മർഹല പുറത്ത് വെച്ച് രാജാവിന്റെ ഖാദിമ വരുന്നുണ്ട്. അയാള് കണ്ണീർ കണങ്ങൾ ഇങ്ങനെ മുഖത്തുനിന്ന് വസ്ത്രം കൊണ്ട് തുടക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, യഇസു അലാ അലയ്യ അബ അബ്ദില്ലാഹ്, ഓ അബു അബ്ദില്ലാ എന്ന അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ, രാജാവ് വാളൂരി പിടിച്ചിട്ടുണ്ട്. ഈ വാള് ഇനി ഉറയിലേക്ക് വെക്കുകയില്ല. രാജാവ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരനാണ് രാജാവ്, ആ കുടുംബം പരിഗണിച്ചിട്ട് എന്റെ വാക്ക് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ വാളുകൊണ്ട് കൊന്നുകളയും എന്ന് സത്യം ചെയ്ത് പറഞ്ഞ് പറയുന്നുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബക്കാരനാണ് രാജാവ്. ഈ രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് മുഅ്തസിലത്ത്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുട്ടുകെട്ടിയിരുന്നിട്ട് കണ്ണ് മേൽപോട്ട് ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആർക്കുകയാണ്, സയ്യിദീ ഗർറഹിൽമക ഹാദൽ ഫാജിറാ, ഗർറഹിൽമുക ഹാദൽ ഫാജിറാ, നിന്റെ സഹനം അല്ലാഹുവേ ഈ ദുർമാർഗിയായ മനുഷ്യനെ വഞ്ചിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് നീ ഇഷ്ടപ്പെട്ട മഹാന്മാരെ അടിക്കാനും കൊല്ലാനും ഒക്കെ ധൈര്യം കാണിക്കുന്നത്. റബ്ബേ ഫയ്യകുനിൽ ഖുർആനു കലാമക ഗൈറ മഖ്ലൂഖ്, ഖുർആൻ നിന്റെ കലാമല്ലേ, മഖ്ലൂഖ് അല്ലാത്ത കലാമല്ലേ. അതങ്ങനെ കലാമാണെങ്കിൽ ഫക്ഫിനാ മുനതഹു, അദ്ദേഹത്തിന്റെ വിഷയം ഞങ്ങൾക്ക് നീ മതിയാക്കി തരണേ അല്ലാഹ്. ആ രാജാവിന്റെ അടുത്തു പോകാനും രാജാവിന്റെ ശിക്ഷ സ്വീകരിക്കാനുമുള്ള അവസ്ഥയിൽ ഞങ്ങളെ നീ ആക്കരുത്. ദുആ കഴിഞ്ഞ് കുറച്ച് സമയമാകുമ്പോഴേക്ക് ഫജാഅഹു മുസ്വരീഹു ബിബൈതിൽ മൗതിൽ മഅ്മൂൻ, മഅ്മൂൻ രാജാവ് രാത്രിയിൽ തന്നെ, രാത്രിയുടെ തുടക്ക ഭാഗത്ത് തന്നെ മരണപ്പെട്ടു പോയി എന്ന വിളിയാളം അവർക്ക് വന്നെത്തിപ്പോയി. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ് സന്തോഷിച്ചു. പിന്നെ വിവരം കിട്ടി അടുത്ത ആള് ഭരണം ഏറ്റെടുത്തത് മുഅ്തസിം എന്ന് പറയുന്ന, മുഅ്തസിം ബില്ലാഹി എന്ന് പറയുന്ന ഭരണാധികാരിയാണ് ഭരണം ഏറ്റെടുത്തത്. ആ ഭരണാധികാരിന്റെ അടുത്തേക്ക് ഈ വിഷയത്തിൽ കോപ്പ് കൂട്ടിക്കൊടുക്കുന്ന ആള് ആ ഭരണാധികാരിന്റെ അടുത്തേക്ക് എത്തി. മുഅ്തസിലത്തിന്റെ വാദം ഉന്നയിക്കുന്ന ആള് രണ്ടാമത്തെ ഭരണാധികാരിന്റെ അടുത്തെത്തി. എത്തിയിട്ട് പറഞ്ഞു, ഇതാ ഇങ്ങനെ ഒരു വാദഗതി നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്. മഅ്മൂൻ രാജാവ് ഈ വാദവുമായിട്ട് മുന്നോട്ട് നീങ്ങിയിരുന്നു. സമ്മതിക്കാത്ത ആള് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണ്. നിങ്ങൾ അടുത്തേക്ക് കൊണ്ടുവരും, വേണ്ടതൊക്കെ കൊടുക്കണമെന്ന് വീണ്ടും പറഞ്ഞു. മഹാനവറുകൾ പറയാണ്, പിന്നെയും ഞങ്ങളെ ബഗ്ദാദിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതേ ബഗ്ദാദിലേക്ക് ഒരു കപ്പലിൽ ഞങ്ങളെ മടക്കി. ആ കപ്പലിലുള്ളവരും അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളാണ്. ഈ തടവുകാരിൽ നിന്ന് ഒരുപാട് ശല്യം എനിക്ക് ഏൽക്കേണ്ടി വന്നു. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, രണ്ട് കാലിലും ചെങ്ങലയിലല്ലേ ബന്ധിച്ചിരിക്കുന്നത്. കൂടെ കൂട്ടുകാരൻ മുഹമ്മദ് നൂഹ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, മഹാനവറുകൾ ബഗ്ദാദിലേക്ക് പോകുന്ന വഴിയിൽ മരണപ്പെട്ടുപോയി. ആ മരണപ്പെട്ടു വെച്ച കൂട്ടുകാരന്റെ മേൽ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ നിസ്കരിച്ചു. പിന്നെ ബഗ്ദാദിലെത്തിയപ്പോൾ റമദാനിലേക്ക് പ്രവേശിച്ചു. റമദാൻ മാസമായി. ജയിലിൽ മഹാനവറുകളെ പാർപ്പിച്ചു. 28 മാസം ജയിലിൽ താമസിപ്പിച്ചു, അല്ല 30 മാസം താമസിപ്പിച്ചു എന്ന് കാണാം. പിന്നെ 30 മാസത്തിന് ശേഷം മുഅ്തസിം ബില്ലാഹി എന്ന രാജാവിന്റെ മുന്നിൽ അടിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു.
ജയിലിൽ വെച്ചും ജയിൽ വാസികളുടെ ഇടയിൽ വെച്ചും ചെങ്ങല അയച്ചു കൊടുക്കാതെ തന്നെ ചെങ്ങലയിൽ തന്നെ നിസ്കാരം നിർവഹിച്ചു. മുഴുത്തസിം ബില്ലാഹി എന്ന രാജാവ് ജയിലിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ കൂടുതൽ ചെങ്ങലയിൽ ബന്ധിപ്പിച്ചു. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, നടക്കാൻ പറ്റുന്നില്ല, ചെങ്ങലാകെ മുറുക്കിയിട്ട് എനിക്ക് വിഷമം വന്നുപോയി, ഞാൻ വീണു പോകുമോ എന്ന് തോന്നിപ്പോയി, പലപ്പോഴും ഈ ചെങ്ങലയുടെ ഭാരം കൊണ്ട് എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. പിന്നൊരു വാഹനം കൊണ്ടുവന്നു, എന്നെ ആ വാഹനത്തിന്റെ മുകളിലേക്ക് കയറ്റി, അപ്പോഴും വീണു പോകുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി, കൂടെ പിടിക്കാൻ എന്റെ കൂടെ ഒരാളും ഇല്ലല്ലോ, പക്ഷേ അല്ലാഹു രക്ഷപ്പെടുത്തി, നടക്കാൻ കഴിയാത്തത് കൊണ്ടാണ് വാഹനം കൊണ്ടുവന്നത്, നടക്കാൻ എന്തേ കഴിയാതിരുന്നത്. ഒന്നാമത് ചെങ്ങലയുടെ ഭാരം, രണ്ടാമത് ചെങ്ങല കൊണ്ട് കുടുക്കി കെട്ടിയിട്ട് കാലൊന്ന് എടുത്തു വെക്കാൻ കഴിയണ്ടേ, വലത്തേക്കാല് പോകും ഇടത്തേക്കാലും പോകണ്ടേ, നടക്കാൻ കഴിയണമെങ്കിൽ നടക്കാനൊക്കുന്നില്ല. എന്തിനാ സഹോദരങ്ങളെ ഈ മർദ്ദനം എന്നറിയോ? ഹക്ക് ഹക്കായി പറഞ്ഞതിന്റെ പേരിലാണ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അതിനെപ്പറ്റി സൃഷ്ടി എന്ന് പറയാൻ പാടില്ല. ഗൈറു മഖ്ലൂഖ്, അത് മഖ്ലൂഖ് അല്ലാത്തതാണ്, സൃഷ്ടിയല്ലാത്തതാണ്. സൃഷ്ടി എന്നതിനെപ്പറ്റി പറയാൻ പാടില്ല. നിങ്ങൾ നോക്ക്, ഈ ഭൂമി സൃഷ്ടിയാണ്, ആകാശം സൃഷ്ടിയാണ്, ഇതൊക്കെ സൃഷ്ടിയല്ലേ, അർശും അല്ലാന്റെ സൃഷ്ടിയല്ലേ, ഖുർആൻ അല്ലാന്റെ കലാമാണ്, അതിനെപ്പറ്റി സൃഷ്ടി എന്ന് പറഞ്ഞുകൂടാ. അക്രമം സഹിക്കാത്തത് കൊണ്ട് ചില പണ്ഡിതന്മാര് ചില സൂത്രവാക്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെട്ടു. ചിലര് വന്നിട്ട് പറഞ്ഞു, കൈ ഇങ്ങനെ ഉയർത്തിയിട്ട്, സബൂറ്, ഇഞ്ചീല്, തൗറാത്ത്, ഫുർഖാന്, ഇത് നാലും മഖ്ലൂഖാണ്. അപ്പൊ രാജാവ് പറഞ്ഞു, ഇവർ നമ്മളെ കക്ഷിയാണ്, ഇവർ പോയിക്കോട്ടെ. പറഞ്ഞവർ ഇത് നാലും എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്? നാല് വരില്ല പറഞ്ഞല്ല, അതിനാണ് ഇങ്ങനെ ഇഷാർത്താക്കിയത്. അല്ലാതെ രക്ഷപ്പെടാൻ കഴിയണ്ടേ? എന്തൊരു മർദ്ദനമാണ്, എന്തൊരു പീഡനമാണ്. നിങ്ങൾ നോക്ക്, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുന്ന കൊണ്ടുപോയി. മഹാനവറുകൾ പറയാണ്, ഒരു വീട്ടിൽ ഒരു റൂമിൽ എന്നെ പൂട്ടിയിട്ടു, വലൈസ ഇന്ദി സിറാജ്, ഒരു വിളക്കും എന്റെ സമീപത്ത് കത്തിച്ചിട്ടില്ല. ഉളു എടുക്കണമല്ലോ, എങ്ങോട്ട് നോക്കിയിട്ടാണ്? നോക്കിയിട്ടൊന്നും കാണാനില്ല, ഇരുട്ടറയിലാണ്. ഉളുവെടുക്കാൻ വേണ്ടി ഞാനൊന്ന് കൈ നീട്ടിയപ്പോഴേക്ക് ഒരു പാത്രം എന്റെ കയ്യിലേക്ക് വന്നു. ഞാൻ ആ പാത്രത്തിൽ നിന്ന് ഉളുവെടുത്തു. എവിടെയും നോക്കിയിട്ട് കാണുന്നില്ലല്ലോ, ഖിബില അറിയണ്ടേ? ഖിബിലെനിക്ക് മനസ്സിലാകാതെ പ്രയാസം വന്നപ്പോ നേരം ചെറിയ രൂപത്തിലൊന്ന് വെളുത്തിട്ട് നേരം വെളുത്ത രൂപത്തിലായപ്പോ എനിക്ക് ഖിബില മനസ്സിലായി. ഖിബിലയിലേക്ക് തിരിഞ്ഞ് ഞാനങ്ങ് നിസ്കരിച്ചു. പിന്നെ എന്നെ വിളിക്കപ്പെട്ടു, രാജാവിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. രാജാവ് എന്റെ എന്നിലേക്കൊന്ന് നോക്കി. നോക്കിയപ്പോ രാജാവിന്റെ അടുത്തിൽ ഇബ്നു അബീ ദാഊദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അമ്മനുഷ്യനാണ് ഈ വിഷയങ്ങൾക്കൊക്കെ കോപ്പ് കൂട്ടിക്കൊടുക്കുന്ന ആള്. അലൈസ ഖദ് സഅംതും അന്നഹു ഹദസ സിന്നു വാദാ ഷൈഖുൻ മുഖൽ, നിങ്ങൾ പറഞ്ഞല്ലോ ചെറുപ്പക്കാരനാണ് എന്ന്. ഇത് ചെറുപ്പക്കാരൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇത് യുവജന പ്രായവും കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇയാൾക്ക്. പക്ഷേ ഞാൻ അങ്ങ് അടുത്തു ചെന്നപ്പോ രാജാവ് സലാം, ഞാൻ സലാം പറഞ്ഞു. എന്നെ അടുത്തേക്ക് വിളിച്ചു, വീണ്ടും വീണ്ടും അടുത്തേക്ക് വിളിച്ചു, ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഇരുന്നു. ഇരുന്നെങ്കിലും ഈ ചെങ്ങലയുടെ കനം കൊണ്ട് നേർക്കൊരു ഇരുത്തം എനിക്ക് കിട്ടുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല. കുറച്ച് സമയം താമസിച്ചു. പിന്നെ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ഇലാ മാ ദഅ ഇലൈഹി ഇബ്നു അമ്മിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ അമ്മിന്റെ മോനാണ് എന്ന രാജാവ് നബി തങ്ങളുടെ കുടുംബക്കാരനാണ് വകുപ്പില്, നിങ്ങളെ അമ്മിന്റെ മോനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിലേക്കാണ് ക്ഷണിച്ചത്? അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിക്കാണ്, ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതെ, ഞാൻ അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് സാക്ഷ്യം വഹിക്കുന്ന ആളാണ്. ഞാൻ ഇബ്നു അബ്ബാസ് തങ്ങളെ ഹദീസ് പറഞ്ഞു കൊടുത്തു. പിന്നെയോ, ഇതിലേക്കല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചത്? അതെ. ആ ഇബ്നു അബി ദാഊദ് എന്ന് പറയുന്ന മനുഷ്യൻ കുറെ സംസാരം രാജാവിനോട് സംസാരിക്കുന്നുണ്ട്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണത്, കറക്റ്റായി എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തൊക്കെയാണ് അയാൾ പറയുന്നത് എനിക്ക് ശരിക്കും തിരിയുന്നില്ല. പിന്നെ മുഴുത്ത സിംബില്ലാഹി എന്ന രാജാവ് പറയാണ്,
നീ എന്റെ മുമ്പുള്ള ആൾക്കാരുടെ വിഷയത്തിൽ, എന്റെ മുൻഗാമികളായ രാജാക്കന്മാരുടെ കേസിൽ നിങ്ങളില്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളിലേക്ക് വെളിവാകൂല. പിന്നെ അവിടെ സംവാദം നടത്താൻ ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ആ സംവാദം നടത്താൻ വന്ന ആളോട് രാജാവ് പറയാണ്, അബ്ദുറഹ്മാനെ ഒന്ന് ഇയാളോട് സംവാദം നടത്തണം, ഇയാളോടൊന്ന് ചോദിക്കണം. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, അബ്ദുറഹ്മാൻ എന്നാണ് എന്നോട് ചോദിച്ചു, മാ തഖൂലു ഫിൽ ഖുർആൻ, ഖുർആനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മഹാനവറുകൾ പറഞ്ഞു, ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. രാജാവ് പറഞ്ഞു, മറുപടി നിങ്ങൾ പറയണം, ഇൽമിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോഴും ഞാൻ മൗനം ദീക്ഷിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, ഖുർആൻ അല്ലാഹുവിന്റെ ഇൽമിൽ പെട്ടതാണ്. വമൻ സഅമ അന്ന ഇൽമ അല്ലാഹി മഖ്ലൂഖുൻ ഫഖദ് കഫറ ബില്ലാ, അല്ലാഹുവിന്റെ ഇൽമ മഖ്ലൂഖ് ആണെന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ? മഖ്ലൂഖ് ആണെന്ന് ആരെങ്കിലും വാദിച്ചാൽ അല്ലാഹുവിനെ കൊണ്ടവൻ നിഷേധിച്ചു, കാഫിറായി പോയി. രാജാവ് കുറച്ചു നേരം മൗനമായി നിന്നു. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ കഫറക വകഫറനാ, നിങ്ങളെയാള് കാഫിറാക്കി, നമ്മളെയും കാഫിറാക്കി. അപ്പൊ തിരിച്ച് സംവാദം നടത്താൻ വന്ന ആള് പറയാണ്, കാനല്ലാഹു വലാ ഖുർആൻ, അല്ലാഹു തആല നേരത്തെ മൗജൂദാണ്, അപ്പൊ ഖുർആൻ ഇല്ലല്ലോ. ആ വാദം തന്നെ തെറ്റാണ്. ഫഖുൽതു കാനല്ലാഹു വലാ ഇൽം, അല്ലാഹു തആല നേരത്തെ ഉണ്ട്, ഇൽമില്ല എന്ന് പറയാൻ പറ്റുമോ? അഹമ്മദ് ബിൻ ഹംബൽ എന്നോട് ചോദിച്ചു, ഇൽമില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലാഹു നേരത്തെ ഇല്ലേ? അല്ലാഹു തആലക്ക് ഒരു കാലം കണക്കാക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഇൽമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇൽമില്ലേ? ഇൽമുണ്ട്. എങ്ങനെ സംസാരിച്ചിട്ടും അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനോട് സംവാദത്തിൽ ജയിക്കാൻ അവർ കഴിയുന്നില്ല. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് ഉണ്ണിക്കോയ തങ്ങൾ പാപ്പ ഏതാനും സമയത്തിനുള്ളിൽ ഇങ്ങോട്ട് കടന്നു വരും. നമ്മുടെ വളണ്ടിയർമാർ ആ വഴിയിൽ ബൈക്ക് നിർത്തിയ കുട്ടികളുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കൊടുക്കണം, തങ്ങളെ വണ്ടിക്ക് കടന്നു വരാൻ പ്രയാസമുണ്ടാകും. അപ്പോൾ ബൈക്ക് വഴി തടസ്സം ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കണം. മറ്റൊരറിയിപ്പ്, ഇന്ന് ഇവിടെ വച്ച് ഈ സ്ഥാപനത്തിൽ നിന്ന് 40 വിദ്യാർത്ഥിനികൾ ഹാദിയ സർട്ടിഫിക്കറ്റും അവാർഡും ഏറ്റുവാങ്ങുന്നു. രക്ഷിതാക്കൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, കുട്ടികളും വന്നിട്ടുണ്ട്. രക്ഷിതാക്കളാണ് അത് സ്റ്റേജിൽ നിന്ന് വാങ്ങുന്നത്. അതുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ നമ്മുടെ വലതുവശത്തുള്ള ഈ ഹാളിൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി ഫയാസ് ഉസ്താദ് ഉണ്ട്, അദ്ദേഹത്തെ സമീപിച്ച് നിങ്ങൾ സൈൻ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനോട് എങ്ങനെ സംസാരിച്ചിട്ടും ജയിക്കാതിരുന്നപ്പോ, ഒരു തെളിവും കൊടുക്കാൻ പറ്റാതിരുന്നപ്പോ അവരെല്ലാവരും പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ ഹാദാ കാഫിറുൻ ദാല്ലുൻ മുദില്ലുൻ. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ പറ്റിയിട്ട് നിഷേധിയാണ്, ദാല്ലാണ്, മുദില്ലാണ്. അപ്പോ ഈ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം എന്ന ബഗ്ദാദിലെ നായിബായിരുന്ന ആള് അമീറുൽ മുഅ്മിനീനെ വിളിച്ചിട്ട് പറഞ്ഞു, മുഅ്തസിം ബില്ലാഹിയെ വിളിച്ചിട്ട്, ഓ അമീറുൽ മുഅ്മിനീൻ ഭരണാധികാരി, നിങ്ങളതാ അദ്ദേഹത്തിന്റെ ഇടയിലേക്ക് ഒഴിവാക്കിയിടുന്നത്, അഹമ്മദ് ബിൻ ഹംബൽ നിങ്ങളെ കാര്യം ഒഴിവാക്കുന്നത് ശരിയല്ല. മറ്റു രണ്ട് ഖലീഫമാരെയും ജയിച്ചിട്ടാണ് നിങ്ങളെ തോൽപ്പിക്കാൻ വന്നത്. ഇതിനു മുമ്പ് രണ്ട് ഖലീഫമാര് ഭരിച്ചിരുന്നു, അവരൊക്കെ അഹമ്മദ് ബിൻ ഹംബൽ നിങ്ങൾ തോൽപ്പിച്ചതാണ്, ഇനി നിങ്ങളെയും ജയിക്കാൻ വേണ്ടി പോകുകയാണ്, അതുകൊണ്ട് ഒഴിവാക്കി കൊടുക്കണ്ട എന്ന് നേരത്തെ ബഗ്ദാദിൽ നായിബായി നിശ്ചയിച്ചിരുന്ന ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം പറഞ്ഞപ്പോ മുഅ്തസിം ബില്ലാഹി എന്ന രാജാവിന്റെ ദേഷ്യം കൂടി. അപ്പോഴാണ് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലാനക്കല്ലാ മുഅ്തസിം ബില്ലാഹി, അപ്പോഴാണ് എന്നോട് പറയുന്നത്, ലാനക്കല്ലാ, അല്ലാഹു നിന്നെ ശപിക്കട്ടെ, നീ എനിക്ക് ശരിയായ മറുപടി തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ മറുപടി തന്നില്ല. രാജാവ് പറഞ്ഞു, പിടിക്കൂ, ചെങ്ങലക്കിടൂ, വസ്ത്രം വഴിക്കൂ, വലിച്ചുകൊണ്ടു പോകൂ. എന്നെ അവര് വലിച്ചുകൊണ്ടുപോയി. പിന്നെ അതാ ശിക്ഷിക്കുന്ന ആളുകളും ചാട്ടവാർ ഉപയോഗിച്ച് ശിക്ഷിക്കുന്ന ആളുകളും എന്നെ വലിച്ചു കൊണ്ടുപോയി. ഇനി ശ്രദ്ധിച്ചോളൂ, ഒരു വിഷയം വായിക്കാണ്.
അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയാണ് വകാന മഈ, എല്ലാവരും ശ്രദ്ധിക്കുക, വകാന മഈ ശഅറാത്തു മിൻ ശഅരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കൂടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശങ്ങളിൽ നിന്ന് കുറച്ച് തിരുകേശം ഉണ്ടായിരുന്നു. മസ്റൂറത്തൻ ഫീ സൗബി, അതെന്റെ വസ്ത്രത്തിൽ തുന്നി പിടിപ്പിക്കപ്പെട്ട രൂപത്തിലായിരുന്നു. അവരെന്നെ വസ്ത്രത്തിൽ നിന്ന് വസ്ത്രം അഴിച്ചിട്ട് ശിക്ഷിക്കുന്ന ആൾക്കാരുടെയിലേക്ക് എന്നെ മാറ്റാൻ വേണ്ടി അവരുദ്ദേശിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, അല്ലാഹ് അല്ലാഹനെ സൂക്ഷിക്കണേ, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ല, യഹില്ലു ദമു ഇമ്രിഇൻ മുസ്ലിമിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് വിശ്വസിക്കുന്ന ഒറ്റ മുസ്ലിമിന്റെ രക്തവും ഹലാലാകൂല ഇല്ലാ ബിഹിദാ സലാത്ത്, മൂന്നിലൊരു കാര്യം കൊണ്ടല്ലാതെ എന്ന ഹദീസ് ഞാൻ അങ്ങ് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ നിങ്ങളെ നൃത്തവും നാളെ അള്ളാഹുവിന്റെ മുന്നിൽ എന്റെ ഈ നൃത്തം പോലെ നിങ്ങളെ നിർത്തുമെന്നുള്ള വിഷയവും നിങ്ങൾ ചിന്തിക്കണേ. രാജാവിന് നല്ല പേടി കുടുങ്ങി ഉപദേശം കേട്ടിട്ട്. ഫക്കാന്നഹു അംസക, രാജാവ് ശിക്ഷ നിർത്തിവെച്ചതുപോലെയുണ്ട്. പിന്നെയും മറ്റേ ചങ്ങാതിമാരുണ്ടല്ലോ ഫിത്നക്കാര്, അവരങ്ങനെ പറയാൻ തുടങ്ങി, അമീറൽ മുഅ്മിനീൻ ഇന്നഹു ളല്ലുൻ മുല്ലുൻ കാഫിറുൻ, രാജാവിനങ്ങനെ തരിപ്പു കയറ്റാണ്, ശിക്ഷിക്കാൻ വേണ്ടി ഓർഡർ ഇടുകയാണ്, പിന്നെയും എന്നെ ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ തുണി അവര് അഴിക്കുന്നതിൽ നിന്ന് അവര് മാറ്റിപ്പോയി. ആ തുണി അഴിച്ചു പോയാൽ എനിക്കൊരു പേടി എന്താണെന്നറിയോ? ഞാൻ ആ തുണിയിൽ തുന്നി കരുതി വെച്ചിരിക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഷാറുകളിൽ നിന്ന് ചില ഷാറുകളാണ്. പിന്നെ എന്റെ രണ്ട് കൈയും രണ്ട് ഭാഗത്തേക്ക്, അതാ രണ്ട് മരത്തടിയിലേക്ക് എന്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചു, എന്നെ അടിക്കാൻ തുടങ്ങി. ഒരാള് വന്ന് ചാട്ടവാരെടുത്ത് അടിക്കുന്നു, അദ്ദേഹേ നീ ചാട്ടവാരെടുത്ത്, ഒരാൾ രണ്ടടി അടിക്കുന്നു, പിന്നെ ഒരാൾ അടിക്കുന്നു, പിന്നെ മാറി മാറി അടിക്കുന്നു. അങ്ങനെ എനിക്ക് ബോധക്ഷയം വന്നുപോയി. ബോധക്ഷയം വന്നപ്പോൾ അവരടി നിർത്തി. അതേ പിന്നെ ഞാൻ ബോധം തെളിഞ്ഞപ്പോ മുത്തസിം ബില്ലാഹി എന്ന രാജാവ് പിന്നെയും എന്നെ അദ്ദേഹത്തിന്റെ വാദത്തിലേക്ക് ക്ഷണിച്ചു. പിന്നെയും അതാ അടിക്കാൻ തുടങ്ങി. പിന്നെയും ഞാൻ ബോധക്ഷയമായി വീണു. പിന്നെയും അവരെന്നെ അടിക്കാൻ തുടങ്ങി. മാറി മാറി എന്നെ അവര് അടിച്ചു. സുബ്ഹാനല്ലാഹ്, ഈ അടി നടക്കുന്നത് എന്നാണെന്നറിയോ? വിശുദ്ധ റമദാനിലെ 25-ാമത്തെ ദിനത്തിലാണ്. റമദാൻ 25-ലാണ്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നോമ്പാണ്. ഹിജ്റ 221-ാം വർഷത്തിലാണ്. പിന്നെ അടി ഇങ്ങനെ ഊക്കുകൂടിയപ്പോ ഖലീഫ പറഞ്ഞു, തൽക്കാലം ഒന്ന് കെട്ടയിച്ചു കൊടുക്കൂ, വീട്ടിലേക്ക് പോയിക്കോട്ടെ. ശരീരമാകെ ക്ഷീണിച്ചിട്ടുണ്ട്, തളർന്നിട്ടുണ്ട്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, കിട്ടിയ അടി മൊത്തം കൂട്ടി നോക്കുമ്പോ 30 ചാട്ടവാറിന്റെ അടി അടിക്കപ്പെട്ടിട്ടുണ്ട്. വല്ലാത്ത അടിയാണ് അവർ എന്നെ അടിച്ചത്. വല്ലാത്ത അടിയാണ്. അടി കിട്ടിയപ്പോൾ ചില റിപ്പോർട്ടിൽ കാണാം, ഒന്നാമതായി ചാട്ടവാറിന്റെ അടി വന്ന സമയത്ത് മാനവറുകൾ പറഞ്ഞു, ബിസ്മില്ലാ, ഞാൻ അടി കൊള്ളുന്നത് അള്ളാന്റെ മാർഗത്തിലല്ലേ, അതുകൊണ്ട് അള്ളാന്റെ നാമം കൊണ്ട് തൊണ്ണ തുടങ്ങട്ടെ. രണ്ടാമത്തെ അടി വന്നപ്പോ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. മൂന്നാമത്തെ അടി വന്നപ്പോ പറഞ്ഞു, അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അത് സൃഷ്ടിയല്ല. നാലാമത്തെ അടി വന്നപ്പോ പറഞ്ഞു, ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ആ സമയത്ത് വലിയ കറാമത്തുകൾ വെളിവായിട്ടുണ്ട്. കൂട്ടത്തിലെ സഹോദരങ്ങളെ, വസ്ത്രം അഴിയാൻ വേണ്ടി പോയി, രണ്ട് കൈയും കൂട്ടിക്കെട്ടിയിരിക്കല്ലേ. വസ്ത്രം അഴിഞ്ഞു പോകാൻ വേണ്ടി വസ്ത്രത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ അഴിഞ്ഞു പോകാൻ തുടങ്ങുകയാണ്, അവർക്ക് വെളിവാകൂലേ. അപ്പയതാ മഹാനവർകൾ ചുണ്ടനക്കുന്നു. ചുണ്ടനക്കിയിട്ട് ദിക്റങ്ങ് ചൊല്ലിയപ്പോഴേക്ക്
വസ്ത്രം അവിടെ ഉറച്ചു നിന്നുപോയി, പിന്നെ ആ വസ്ത്രം അഴിഞ്ഞിട്ടില്ല. എന്താണ് ചുണ്ടനക്ക് ചൊല്ലിയത്? അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ബിസ്മികല്ലദീ മലഅൽഅർശ ഇൻ കുന്ത തഅലമു അന്നീ അലസ്സവാബ് ഫലാ തഹ്തിക് ലീ സിത്രാ. പടച്ചോനെ, അതെ അർശ് നിറയെ, അർശിന്റെ നിറയെ മഹത്വമുള്ള അല്ലാഹുവേ, നിന്റെ ഇസ്മ കൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഞാൻ സത്യത്തിലാണെന്ന് നീ അറിയുമല്ലോ അല്ലാ, അതുകൊണ്ട് എന്റെ മറ നീ പൊളിക്കരുത്, എന്റെ മറ നീ നീക്കരുത്. എത്ര വലിയ അടിയാണ് മഹാനവർകളെ അടിച്ചത്! സുബ്ഹാനല്ലാ. എന്നാൽ അടിക്കുന്ന വ്യക്തിയോട്, മുഅ്തസിം ബില്ലാഹിയോട് രോഷമുണ്ടോ? ഇല്ല കേട്ടോ. ഓരോ അടി അടിക്കുന്ന സമയത്തും മഹാനവർകൾ മുഅ്തസിം ബില്ലാഹി ഈ അടിയിൽ നിന്ന് നിരപരാധിയാണെന്ന് പറയുന്നുണ്ട്, ഒഴിവാണെന്ന് പറയുന്നുണ്ട്. ചോദിച്ചു, എന്തേ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ, നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കാൻ കാരണം? മഹാനവർകളുടെ മറുപടി, കരിഹിത്തു അൻ യുഖാല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ കേൾക്കാൻ ഞാൻ വെറുത്തുപോയി, പറയപ്പെടുന്നത് എനിക്ക് കേൾക്കാൻ പറ്റൂല. ഹാദാ ഖരീമു ഇബ്നു അമ്മിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ കുടുംബക്കാരനെ കടക്കാരനാക്കിയ ആളാണ്. കാരണം ഇതൊരു കടമായി ശേഷിക്കുമല്ലോ ആഖിറത്തില്, ഇതിനനുസരിച്ച് ഹസനാത്ത് കൊടുക്കേണ്ടി വരുമല്ലോ. കാരണമില്ലാതെ നിരപരാധിയായ നിലക്കല്ലേ ആക്രമിക്കുന്നത്? അത് ആഖിറത്തിൽ നിവിധങ്ങളെ കുടുംബത്തെ പറ്റി കേൾക്കുന്നത് എനിക്ക് സഹിക്കൂല. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അടിക്കുന്നതൊക്കെ പൊരുത്തപ്പെടിയിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, മറ്റൊരു കറാമത്ത് കാണാം. എത്ര പേര് മഹാനവർകളെ അടിച്ചിട്ടുണ്ട്! അടിച്ചവര് മൊത്തം നോക്കുമ്പോ 150 ആളുകളുണ്ട്. മാറി മാറി അടിച്ചവരാണ്. ആ അടിച്ച ആളുകളിൽ ചില ആളുകൾക്കൊക്കെ ഗുരുതരമായ രോഗം പിടിപെട്ടിട്ടുണ്ട്. ചിലർക്ക് വെള്ളപ്പാണ്ട് രോഗം, അതുപോലെ തന്നെ മറ്റു ചിലർക്ക് ചില രോഗങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട്. കാരണം ആരെയാണ് അവരടിക്കുന്നത്? ഇമാം അഹ്ലി സുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അല്ലേ അടിക്കുന്നത്? ഈ അടി കിട്ടിയിട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ വല്ല മാറ്റമുണ്ടോ? ഇല്ല. മഹാനവർകൾ അതാ അല്ലാഹു തആലാനോട് ചോദിച്ച് വലിയ സഹായം കിട്ടി വീട്ടിലേക്ക് എത്തിയല്ലോ. വീട്ടിലേക്ക് എത്തി നോക്കുമ്പോ ശരീരം മുഴുവനും വല്ലാതെ തളർന്ന അവസ്ഥയിലായിട്ടാണുള്ളത്. മുഅ്തസിം ബില്ലാഹി എന്ന രാജാവിന് ഖേദം തോന്നിപ്പോയി. വളരെ തളർന്ന് മരണപ്പെട്ടു പോയി എന്ന് പേടിച്ചിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത്. അത്രയും അവശനിലയിലായിട്ടുണ്ട്. വീട്ടിലെത്തി സുഖം പ്രാപിച്ചു വരുമ്പോ മുഅ്തസിം ബില്ലാഹി വല്ലാതെ ഖേദിച്ചു. അതേ നായിബിനോടും പകരക്കാരനോടും വിവരമന്വേഷിച്ചു. ആഫിയത്ത് കിട്ടി എന്ന് പറഞ്ഞപ്പോ മുഅ്തസിം ബില്ലാഹി സന്തോഷിച്ചു, മുസ്ലിങ്ങളും സന്തോഷിച്ചു. രോഗത്തിന് ശിഫ വന്നപ്പോ അതാ മഹാനവർകൾ എല്ലാ ആളുകൾക്കും പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണ്. പക്ഷെ പൊരുത്തപ്പെട്ട് കൊടുക്കാത്തൊരു വിഭാഗം ഇല്ല, അഹ്ലൽ ബിദ്അ. അവർക്ക് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടില്ല. നിങ്ങൾ നോക്ക്, നമ്മൾ പഠിക്കേണ്ട വലിയ പാഠമാണ്. ഔലിയാക്കൾ മഹാന്മാർക്കൊക്കെ ബിദ്അത്തുകാരോടൊരു നിലക്ക് യോജിച്ചു പോകാൻ പറ്റില്ല. അവരാണ് ഏറ്റവും വലിയ ഷർറ്. ഈ ദീൻ ഇങ്ങനെ തകർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് അമുസ്ലിം സഹോദരങ്ങളല്ല, അവരെ നമ്മളെ ദീന് വലിയ ശത്രുവും ചെയ്തിട്ടില്ല. അവരും ചെയ്യാനുള്ള കാരണം ഇവരാ. കാരണം അവര് എല്ലായിടത്തും പോയി പറയണം മുശ്രിക്കുകളെ കൊല്ലണം, ഹിന്ദുക്കളെ കൊല്ലണം, ക്രിസ്ത്യാനികളെ കൊല്ലണം. അങ്ങനെ ഒരു വിഷയമുണ്ടോ ഇസ്ലാമിൽ? വിശ്വസിക്കാത്തവർ മൊത്തം കൊല്ലണം എന്നൊരു വിഷയമുണ്ടോ? ഇല്ലല്ലോ. ഇത് ഏതെങ്കിലും ആൾക്കാരെ ഖുർആൻ പരിഭാഷ വായിച്ചിട്ട് അങ്ങനെ പോയി പറയും, ഖാതിൽ മുശ്രിക്കീന കാഫ, മൊത്തം കൊല്ലണം. ആരാണ് പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത്? എന്താണ് ആ വിഷയം? ഒന്നും ആലോചിക്കാതെ പറയും. അതിന് പേരിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടാവും. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എല്ലാവർക്കും പൊരുത്തപ്പെട്ട് കൊടുത്തു. ശല്യം ചെയ്ത ആൾക്കാർക്കൊക്കെ പൊരുത്തപ്പെട്ടു കൊടുത്തു. ഇല്ലാ ബിദ്അത്തുകാർക്കൊക്കേ. അപ്പൊ ചോദിച്ചു, എന്തേ ഉസ്താദെ എങ്ങനെ പൊരുത്തപ്പെട്ടു കൊടുത്തത്? മഹാനവർകൾ അതിനും ആയത്തോതുകയാണ്. അല്ല പറഞ്ഞില്ലേ
മുഅ്മിനീങ്ങൾ വിട്ടുവീഴ്ച ചെയ്യട്ടെ, പഴയ കാര്യങ്ങൾ ചെയ്തുപോയ കേടുകളൊക്കെ മറക്കട്ടെ. ഞാനതിനാണ് പൊരുത്തപ്പെട്ടു കൊടുത്തത്, ഞാനതിനാണ് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തത്. എന്തിനാണ് നിങ്ങൾ എല്ലാവർക്കും മഫു കൊടുത്തത്? ചില ആൾക്കാർക്കൊക്കെ ശിക്ഷിച്ചുകൂടെ നമുക്ക്? അതല്ലേ സഹോദരങ്ങളെ, എത്രയോ കുറ്റവാളികളെ നമ്മളെ ആലിമീങ്ങൾ വെറുതെ വിട്ടു. അവരെ ശിക്ഷിക്കണ്ട, അവരെ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അവരെ വിട്ടേക്ക്, അവരൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു. പല ആളുകളെയും അങ്ങനെ പൊരുത്തപ്പെടുത്തു കൊട്ടുവിട്ടിട്ടുണ്ട്. മഹാനവറുകൾ പറയാണ്, നാളെ ആഖിറത്തിലെത്തുമ്പോ ഖിയാമത്ത് നാളിൽ വിളിച്ചു പറയും, ലിയഖുമ്മ നജ്റുഹു അലല്ലാ, അല്ലാഹു തആല കൂലി കൊടുക്കും എന്ന ചില ആളുകളുണ്ടല്ലോ, റബ്ബ് തആല അവർക്ക് കൂലി കൊടുക്കുമെന്ന് ഉറപ്പുള്ളവരാണ്, അവർ എഴുന്നേറ്റ് നിൽക്കട്ടെ എന്ന് പറയുമ്പോ, ഫലാ യഖൂമു ഇല്ലാ മൻ അഫാ, വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തവരല്ലാതെ എണീറ്റ് നിൽക്കൂല. പിന്നെയും മഹാനവറുകൾ പറയാണ്, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് കാര്യം സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മാ നഖസ മാലും മിൻ സദഖ, സദഖ കൊടുത്തതിന്റെ പേരിൽ ഒരു മാലും കുറയൂല. സ്വതൊക്കെ കൊടുത്തു എന്നുള്ള കാരണം കൊണ്ട് സമ്പത്ത് കുറഞ്ഞു എന്ന് തോന്നണ്ട, തോന്നുന്നതാണ് വിഷമം. സ്വതൊക്കെ കൊടുത്ത കാരണം ഒരു സമ്പത്തും കുറയൂല. അതേ വമാ സാദല്ലാഹു അബദൻ ബി അഫ്വിൻ ഇല്ലാ ഇസ്സാ, മാപ്പ് ചെയ്തു കൊടുത്തത് കൊണ്ട് ഒരാൾക്കും ഒരു കുറവും വരൂല. ഇല്ലാ ഇസ്സൻ അഭിമാനം അള്ളാഹു കൂടുതലാക്കി കൊടുക്കും. വമൻ തവാദാ ലില്ലാഹി റഫഅഹുല്ലാഹ്, അള്ളാഹു തആലക്ക് വേണ്ടി വിനയം കാണിച്ചാൽ അള്ളാഹു ഉയർത്തി കൊടുക്കും. മറ്റു ചില പണ്ഡിതന്മാര് പറഞ്ഞു, ഈ ഫിത്നയിൽ ഉറച്ചു നിന്ന ആളുകള്, ഒരു നിലക്കും ഉത്തരം പറയാതെ ഉറച്ചു നിന്ന ആളുകൾ നാലാളുണ്ട്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഹുവ റഈസുഹും, ഈ നാലാൾക്കാരിൽ നേതാവും മഹാനവറുകളാണ്. വേറൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മുഹമ്മദ് ബിൻ നൂഹ് എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം പോകുന്ന വഴിവക്കിൽ വെച്ച് മരണപ്പെട്ടു പോയി. മൂന്നാമത്തെ ആള് നുഐമ ബിൻ ഹമ്മാദ് അൽ ഖുസായി എന്ന് പറയുന്ന മഹാൻ, അവര് ജയിലിലാണ് മരണപ്പെട്ടു പോയത്, ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് മരണപ്പെട്ടു പോയി. മറ്റൊരാള് അഹമ്മദ് ബിനു നസ്റുൽ ഖുസായി റളിയല്ലാഹു അൻഹു, മഹാനവറുകളെയും അവർ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അത് വിശദമായി ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ പറഞ്ഞു, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ പോലെ പരീക്ഷണം ഏറ്റെടുത്ത് പരീക്ഷണം സഹിച്ച ഒരു മഹാനെയും ലോകത്ത് കാണാൻ കഴിയില്ല. അത്രയും വലിയ സബ്റല്ലേ ഉണ്ടായത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിന് പുറമെ ഒരുപാട് മഹാന്മാര് പറഞ്ഞു. ബിഷ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ അടികിട്ടിയ ശേഷം പറഞ്ഞു, ഉദ്ഖില അഹമ്മദു അൽ ഖീറ, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അവരൊരു കീടമായിട്ടാണ് ജയിലിന്റെ ഉള്ളിലേക്ക് കടത്തിയത്. ഫഖറജ ദഹബൻ അഹ്മറാ, പുറത്തേക്ക് വന്നപ്പോ നല്ല ചുവന്ന സ്വർണ്ണാണ്, നല്ല ചുവന്ന സ്വർണ്ണാണ് എന്ന് പിന്നെ അവർക്ക് മനസ്സിലായി. ഇതൊരു നിലക്കും തകർത്താലും, എത്ര തകർത്താലും ഒരു നിലക്കും തകർക്കാൻ പറ്റിയ ആളല്ല. മൈമൂൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മഖാമ അഹദും ഫിൽ ഇസ്ലാമി മഖാമ അഹ്മദ് ബിൻ ഹംബൽ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉറച്ചു നിന്നതുപോലെ ആരും ഉറച്ചു നിന്നത് എനിക്കറിവില്ല. പരീക്ഷണത്തിൽ ഉറച്ചു നിന്നു, അല്ലാഹു തആല വലിയ വിജയം കൊടുത്തു. അതുകൊണ്ട് മഹാനവറുകൾക്ക് വലിയ മഹത്വമുണ്ടായി. വിദേശത്തുകാർക്കുള്ള സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ്, അവരുടെ വാദഗതികളാണ് അങ്ങനെ പൊളിഞ്ഞു പോകുന്നത്. ഇങ്ങനെ മുഅ്തസിം ബില്ലാഹി എന്ന് പറയുന്ന രാജാവിന്റെ കാലത്തും പിന്നെ വാസിഖ് എന്ന് പറയുന്ന രാജാവിന്റെ കാലത്തും ഈ ശിക്ഷ എങ്ങനെ തുടർന്നു കൊണ്ടുവന്നു. അങ്ങനെ മുത്തവക്കിൽ ബില്ലാഹി എന്ന രാജാവാണ് പിന്നീട് വന്നത്. മുഅ്തസിം ബില്ലാഹിന്റെ ശേഷം മകൻ മുഹമ്മദുൽ വാസിഖ് ഭരിച്ചിട്ടുണ്ട്. അപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ വല്ലാതെ എതിർക്കുകയും ജയിലിലടക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മുത്തവക്കിൽ ബില്ലാഹി എന്ന രാജാവ് വന്നപ്പോ, അൽ മുത്തവക്കിൽ അലല്ലാഹി വന്നപ്പോ, മഹാനവർകൾ എല്ലാവരും ആ ഭരണം കൊണ്ട് സന്തോഷിച്ചു. കാരണം ഫൈന്നഹു കാന മുഹിബ്ബല്ലി സുന്നത്തി വഹലിഹാ, അദ്ദേഹം സുന്നത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുകയും സുന്നത്തിന്റെ വക്താക്കളെ നന്നായി സ്നേഹിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു. ആദ്യം തന്നെ ചെയ്ത പുരോഗമന പ്രവർത്തനം എന്താണെന്നറിയോ? അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി, പരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി, എല്ലാ ഭാഗങ്ങളിലേക്കും കത്തെഴുതി, ലാ യതകല്ലമു അഹദുൻ ഫിൽ ഖൗലി ബിഖൽഖിൽ ഖുർആൻ, ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാദം ഒരാളും പറഞ്ഞുകൂടാ.
അത് ശരിയല്ല ആ വാദം. നിങ്ങൾ നോക്ക് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എത്ര വലിയ സന്തോഷമാണ് കിട്ടിയത്. അതേ അപ്പോഴും ബഗ്ദാദിൽ ആ നായിബുണ്ട്, മഅ്മൂൻ രാജാവിന്റെ പ്രതിനിധി ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം. അയാളിലേക്ക് ഇതാ രാജാവ് കത്തെഴുതി, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കൊണ്ടുവരണം. എന്തിനാ കൊണ്ടുവരുന്നതെന്നറിയോ? ആദരിക്കാനും ബഹുമാനം കൊടുക്കാനുമാണ്, ആദരിക്കാനും ബഹുമാനം കൊടുക്കാനുമാണ് കൊണ്ടുവരുന്നത്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നേ വന്ന് വിളിക്കുന്നു. ആര്? ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം. നേരത്തെ ശിക്ഷിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടി കൊടുത്ത ആളാണ്. പക്ഷേ ഇപ്പൊ വന്ന രാജാവിന്റെ അടുക്കൽ അത് നടക്കൂല. നായിബിനെങ്ങനെ പറയാൻ കഴിയൂലല്ലോ, ഖലീഫ പറഞ്ഞതല്ലേ കേൾക്കാൻ കഴിയുള്ളൂ. അങ്ങനെ മറ്റേയാള് ശരിക്കുള്ള ഭരണാധികാരിയല്ല, ആള് പകരക്കാരനാണ്. നായിബ് മുഅ്തസിം ബില്ലാഹി പറയുമ്പോ കേട്ടിട്ട് ആ കുറച്ച് ചൂടൂട്ടി കൊടുത്തിട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നന്നായി ശിക്ഷിക്കാൻ വേണ്ടി എല്ലാ മാർഗങ്ങളും ഒക്കെ കൊടുത്ത ആളാണ്. മുത്തവക്കിൽ അലല്ലാഹി എന്ന രാജാവ് വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സുആലുക ഹാദാ സുആലു തഅന്നുതിന വിസ്തിർഷാദിൻ. നീ ഇപ്പൊ ചോദിക്കാനും വിളിക്കാനൊക്കെ വന്നത് ശരിക്കുള്ള വിളിയും അല്ലെങ്കിൽ മാത്സര്യ ബുദ്ധിയോടെ ചോദിക്കാനും വിളിക്കാനൊക്കെയാണോ വന്നത്? അല്ല, ബൽ സുആൽ ഇസ്തിർഷാദിൻ, ഞാൻ മാർഗം അന്വേഷിക്കാൻ ശരി അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. എന്നാൽ ഖുർആൻ അല്ലാഹു തആലാന്റെ കലാമാണ്, വൈറു മഖ്ലൂഖ്, അത് മഖ്ലൂഖ് അല്ല, അത് തന്നെയാണ് ആ വിഷയം, അതിനൊരു മാറ്റമില്ല. ഖലീഫ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു, പക്ഷേ മഹാനവർകൾ ചെന്നില്ല, വരാൻ വേണ്ടി വിസമ്മതിച്ചു. ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം എന്ന് വിളിച്ചിട്ട് പോകാൻ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കൂട്ടാക്കിയില്ല. കാരണം വന്ന് വിളിച്ചാൾ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം അല്ലേ. അയാളോട് ഈ വാദഗതി പറഞ്ഞപ്പോ തൃപ്തിപ്പെടാതെ പതുക്കെ അവിടെ നിന്ന് വീണ്ടും രാജാവിന്റെ അടുത്തേക്ക് പോയിട്ട് എങ്ങനെയെങ്കിലും ആ രാജാവിനെ കൊണ്ടും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ ആക്രമിക്കാൻ വേണ്ടി അയാൾ പഴുത് അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ അത് പിന്നീട് പൊളിഞ്ഞു. പൊളിഞ്ഞപ്പോഴാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനു ഒരിക്കലും ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിമിന്റെ കീഴിൽ വരൂല എന്ന് രാജാവിന് മനസ്സിലായി. ആ വരവിനെ വിസമ്മതിച്ചിട്ടുണ്ട്. കാരണം ഇയാളെ വാക്കുകൊണ്ടാണല്ലോ നേരത്തെ അടി നടന്നത്, നേരത്തെ അക്രമം നടന്നത്. പിന്നെയോ രാജാവിന്റെ അടുത്തേക്ക് വന്ന് വിദേശികാരിൽപ്പെട്ട ഒരാള് ഖലീഫയോട് ഏഷണി പറഞ്ഞു കൊടുത്തു. അലവിയാക്കളിൽപ്പെട്ട ഒരാള് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ വീട്ടിലേക്ക് ഇങ്ങനെ ഇടക്കിടക്ക് പോകാറുണ്ട്. അങ്ങനെ രഹസ്യമായിട്ട് നിങ്ങൾക്കെതിരെ ഒരു ബൈഅത്ത് അവിടെ നടക്കാറുണ്ട്. അങ്ങനെ ഖലീഫ ഉത്തരവിട്ടു, ബഗ്ദാദിന്റെ നായിബിനോട് പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ വീടും ആ വീട് നിരീക്ഷിക്കാനും പരിശോധിക്കാനൊക്കെ ആളെ വെക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ അവര് എല്ലാ ഭാഗത്തും ആളെ നിർത്തി അങ്ങനെ പരിശോധിച്ചു, എല്ലാ ഭാഗത്തും ഇന്റലിജൻസിനെ നിർത്തി. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സമീപനം ഒരു നിലക്കും കിട്ടിയില്ല. ഒരാളെ വരെ വിട്ടുനോക്കി, നിങ്ങളൊന്ന് ബയ്യത്തെയല്ലേ ഖലീഫായിട്ട്, നിങ്ങൾക്ക് അള്ളാഹു വലിയ ഇൽമൊക്കെ തന്നിട്ടില്ലേ? അഹമ്മദ് ബിൻ ഹംബർ അള്ളാഹുവിന് ഓടിച്ചു പോടുന്നു. ഖലീഫയുടെ വേറൊരാളുണ്ട്, ആ ഖലീഫനെ പോയി ബയ്യത്തെയ്തു. നിനക്കവർ വിട്ടുനോക്കി, എന്തിന്? വിദേശത്തുകാരെ പണി നോക്കി, നിങ്ങൾ ഏഷണി പറഞ്ഞു കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഈ മഹാനുഭാവനെ ഒന്ന് തളർത്തിക്കളയണം. പക്ഷേ പിന്നെ വീട് വന്നവര് പരിശോധിച്ചു നോക്കി, ആ വീട്ടിൽ വല്ല എഴുത്തുകുത്തുകളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നും അവർ കണ്ടില്ല. മുത്തവക്കിൽ ബില്ലാഹി എന്ന രാജാവിന് മനസ്സിലായി, ഇതൊക്കെ പലരും എന്നോട് വന്ന് കളവ് പറയാണെന്ന്. പിന്നെയോ മുത്തവക്കിൽ ബില്ലാഹി എന്ന രാജാവ് പറഞ്ഞു, അതേ അബൂ അബ്ദില്ലാഹി, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു തെറ്റുമില്ല. മഹാനവറുകളെ ആരും കുറ്റപ്പെടുത്തരുത്. മഹാനവറുകളെ പിന്നാലെ നിന്നിട്ട് ദീനിന് ശക്തിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി വേണ്ട കാര്യങ്ങളൊക്കെ മഹാനവറുകൾ പറഞ്ഞു. 10,000 ദിർഹം ഖലീഫയിൽ നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുത്തു. അതേ ഖലീഫ നിങ്ങൾക്കൊരു സലാം പറയുന്നുണ്ട്, ഈ 10,000 ദിർഹം നിങ്ങൾ വാങ്ങണം, എന്നിട്ട് കുടുംബത്തിന് ചെലവഴിക്കണം. അപ്പോഴും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കത് വേണ്ട.
അല്ലാ അബു അബ്ദില്ലാഹി അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ, നിങ്ങളിത് സ്വീകരിക്കാതിരിക്കരുത്, ഇത് സ്വീകരിക്കലാണ് നിങ്ങൾക്ക് നന്മ. അങ്ങനെ മഹാനവറുടെ സമീപത്ത് ആ 10,000 ദിർഹം വെച്ചുപോയി. മഹാനവറുടെ രാത്രിയുടെ സമയം, രാത്രി അന്തിപ്പാതിരയായപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വീട്ടുകാരെ വിളിച്ചു, കുടുംബക്കാരെ വിളിച്ചു, മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നത്തെ രാത്രി ഈ സമ്പത്ത് ഇവിടെ കൊണ്ടുവന്നു വെച്ച കാരണം എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു രാജാവിന്റെ പാരിതോഷികവും എന്റെ ഹയാത്തിൽ ഞാൻ സ്വീകരിച്ചിട്ടില്ലല്ലോ. അതേ അവര് കുറെ ഹദീസ് പണ്ഡിതന്മാരുടെ പേരെഴുതി കൊടുത്തു. ഉസ്താദേ, എന്നാൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കുറെ പാവപ്പെട്ട ഹദീസ് പണ്ഡിതന്മാരുണ്ട്, കുറെ ഉലമാക്കളുണ്ട്. മഹാനവർകൾ പറഞ്ഞു, അവരൊക്കെ വിളിച്ചിട്ട് ഇത് മുഴുവനും അങ്ങ് ചെലവഴിച്ചു കൊടുത്തോളൂ, ഒരൊറ്റ ദിർഹവും ഇവിടെ ബാക്കി വെക്കണ്ട. അങ്ങനെ 200 ചില്ലറ ആലിമ്യങ്ങൾ വന്നു. അവർക്കൊക്കെ ഈ 10,000 ദിർഹമിൽ നിന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വീതം വെച്ചു കൊടുത്തു. ഒന്നും അവിടെ എടുത്തു സൂക്ഷിച്ചില്ല, ഒന്നും സൂക്ഷിക്കാതെ മുഴുവനും എടുത്തു കൊടുത്തു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ധർമ്മമാണത്. മഹാനവർകൾ ഈ പരീക്ഷണം അനുഭവിക്കുന്ന സമയത്ത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു സന്തോഷ വാർത്ത അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കിട്ടിയിട്ടുണ്ട്. റബി എന്ന് പറയുന്ന ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ശിഷ്യൻ റബി റളിയല്ലാഹു അൻഹു പറയുന്നു, ഷാഫി ഇമാം റളിയല്ലാഹുവിന് എഴുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഷാഫി ഇമാം തങ്ങൾ അന്ന് മിസറിലാണ്, ഈ എഴുത്തേട്ട് വേഗം ബഗ്ദാദിലുള്ള അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ അടുത്തേക്ക് പോകണം, എന്നിട്ട് ജവാബ് കൊണ്ടുവരണം. ആ എഴുത്തുമായിട്ട് പോയി. അവിടെ എത്തി നോക്കുമ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള സമയമാണ്. അതേ എഴുത്ത് മഹാനവറുകളിലേക്ക് കൈമാറിക്കൊടുത്തു. എഴുത്ത് കൊടുത്തപ്പോൾ എഴുത്ത് വായിച്ചിട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. എന്താണ് കത്തിലുള്ളത് എന്ന് ഞാൻ ചോദിച്ചു. റബി റളിയല്ലാഹു അൻഹു പറയാണ്, കത്തിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനപ്പെട്ട കൊളത്തൂർ ഉസ്താദ് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോ ആ എഴുത്ത് കണ്ടപ്പോൾ മഹാനവറുകളെ കണ്ണ് നിറഞ്ഞൊഴുകി. ചില റിപ്പോർട്ടിൽ കാണാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന് ചോദിച്ചത് കാണാം, റബീ റളിയല്ലാഹുവിനോട് നിങ്ങൾ എഴുത്ത് വായിച്ചു എന്ന് ചോദിച്ചു. എഴുത്ത് ഞാൻ വായിച്ചിട്ടില്ല, തന്നത് അങ്ങനെ തന്നെ കൊണ്ടുവന്നതാണ്. ഈ എഴുത്തിലുള്ളത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദർശിച്ചു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഉത്തുബില അബി അബ്ദില്ലാഹ്, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിലേക്ക് നിങ്ങളൊരു എഴുത്ത് എഴുതണം. ഫഖ്റു അലൈഹി സലാം, എന്റെ ഒരു സലാം പറയണം. എന്നിട്ട് കൂട്ടത്തിൽ നിങ്ങൾ പറയണം, ഇന്നക സതും തഹനു വതുദുഹാ തുദുആ ഇലാ ഖൽഖിൽ ഖുർആൻ. പിന്നൊരു പരീക്ഷണം നിങ്ങൾക്ക് വരും, ഖുർആൻ മഖ്ലൂഖാണെന്ന വാദവുമായി നിങ്ങളടുത്ത് വരും. ഫലാ തുജിബുഹും, നിങ്ങൾ അവരോട് ഉത്തരം ചെയ്ത് മറുപടി പറഞ്ഞ് അങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾ പറയരുത്. അള്ളാഹു തആല നിങ്ങൾക്ക് വലിയ സ്ഥാനം തരും ഖിയാമത്ത് നാൾ വരെ. റബീ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വലിയ സന്തോഷ വാർത്ത അറിയിച്ചു. മഹാനവർകൾ നേരത്തെ ധരിച്ചിരുന്ന കുപ്പായം, ആ കുപ്പായം എനിക്കയച്ചു തന്നു. ആ കുപ്പായം എനിക്ക് തന്നപ്പോൾ ഞാൻ ആ മറുപടിയും വാങ്ങി, കുപ്പായവും വാങ്ങിയിട്ട് നേരെ മിസറിലേക്ക് മടങ്ങി. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ അടുത്ത് പോയി സലാം ചൊല്ലിയപ്പോ ഉടനെ തന്നെ മഹാനവറുകൾ ചോദിച്ചു, മല്ലദിയാത്താക്കാ, എന്തെങ്കിലും നിങ്ങളടുത്ത് തന്നിട്ടുണ്ടോ? അതേ കുപ്പായം തന്നിട്ടുണ്ട്. എന്നാൽ ആ കുപ്പായം നനച്ചിട്ട് അതിന്റെ വെള്ളം കൊണ്ടുവരണം, ലിയതബറക ബിഹി, അതുകൊണ്ട് ബറക്കത്തെടുക്കാനാണ്. ഏതാണ് ഈ കുപ്പായം? ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ധാരാളം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശിക്ഷ നടക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ ധരിച്ചിരുന്ന കുപ്പായമാണ്. ആ കുപ്പായമാണ് പിടിച്ചു വലിച്ചവർ ഊരിക്കളഞ്ഞത്. ആ കുപ്പായം ധരിച്ചുകൊണ്ടും ശിക്ഷ കിട്ടിയിട്ടുണ്ട്.
പലരും മുന്തും തള്ളലും മടിയും നടത്തിയിട്ടുണ്ട്. ആ കുപ്പായം കൊണ്ട് പറക്കത്തെടുക്കുകയാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. വലിയ സന്തോഷം കിട്ടിയത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവർക്ക് വലിയ സന്തോഷം നൽകി. എന്താണ് സന്തോഷം? ഈ പരീക്ഷണത്തിൽ ക്ഷമിച്ചു നിന്നതിന്റെ സന്തോഷമാണ്. സഹോദരങ്ങളെ, ഈ സന്തോഷം ചെറുതല്ല. ഹദീസും ഖുർആനും ഒക്കെ പഠിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദീനെ നിലനിർത്താൻ ഒരു ബഹുമാനത്തിന് എതിരായ ഒരു വർത്തമാനവും വാദവും സമ്മതിക്കുകയില്ല എന്ന മഹാന്മാരുടെ തികഞ്ഞ ഈമാൻ നമ്മൾ എപ്പോഴും മാതൃകയായി സ്വീകരിക്കേണ്ട ഒരു വിഷയമാണ്. അവരെ ബർക്കത്തുണ്ട്, അല്ലാഹു നമുക്ക് ഇൽമേറ്റി തരട്ടെ. വഫാത്തിന്റെ ശേഷവും ഒരുപാട് മഹാന്മാർ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുനെ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്, മാസന അല്ലാഹു ബിക, അല്ലാഹു നിങ്ങളോട് എങ്ങനെയാണ് സമീപിച്ചത്? എനിക്ക് അല്ലാഹു തആല മാപ്പ് തന്നു, മഗ്ഫിറത്ത് തന്നു. പിന്നെ അല്ലാഹു എന്നോട് പറഞ്ഞു, യാ അഹമ്മദു ലുരിബ്ത ഫിയാ, എന്റെ കാര്യത്തിലാണല്ലോ നിങ്ങൾ കടി കിട്ടിയത്, എന്റെ വിഷയത്തിലല്ലേ, എന്റെ കലാമായ ഖുർആനിന്റെ പേരിലല്ലേ നിങ്ങൾ കടി കിട്ടിയത്. അതേ റബ്ബേ, അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹു എന്നോട് പറഞ്ഞു, യാ അഹമ്മദു ഹദാ വജ്ഹി ഫൻദുർ ഇലൈ ഫൻദുർ ഇലൈഹി ഫഖദ് അബഹ്തുക അൻനദറ ഇലൈ, എന്റെ തിരുമുഖത്തേക്ക് എന്റെ ദാത്തിലേക്ക് എന്നിലേക്ക് നോക്കാൻ നിങ്ങൾക്ക് അനുവാദം തന്നു. എപ്പോഴും നിങ്ങൾ എന്നിലേക്ക് നോക്കണം, അത് വലിയൊരു പരിശുദ്ധിയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് യുദ്ധം നടന്ന പിറ്റേന്ന് ജാബിർ റളിയല്ലാഹുനെ കണ്ടപ്പോൾ ജാബിർ റളിയല്ലാഹുനെ വല്ലാത്ത ടെൻഷനിൽ നടക്കുകയാണ്. തങ്ങൾ ചോദിച്ചു, മാലി അറാഖ മുൻകസിറൻ, എന്താണ് ജാബിറെ നിങ്ങളെ കണ്ടിട്ട് ഒരു മനോവശമം തോന്നുന്നുണ്ടല്ലോ? ഒന്നുമല്ല നബിയെ, ഞാൻ വീട്ടിൽ പോയി നോക്കി, ബാപ്പ ഷഹീദായി എന്നതുകൊണ്ട് മാത്രമല്ല 9 പെങ്ങന്മാരുണ്ടെനിക്ക്, ഒക്കെ ചെറിയവരാണ്. ബാപ്പയുണ്ടെങ്കിൽ എന്തൊരു സുഖമാണ്, അവരെ കാര്യങ്ങളൊക്കെ നോക്കാൻ ബാപ്പയുണ്ടാകുമല്ലോ. ഇപ്പൊ ബാപ്പ ഇല്ലാത്തൊരു സങ്കടം അവരെ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിളിച്ചു, ജാബിറേ ഇന്നലെ ഷഹീദായ ശുഹദാക്കളോട് അല്ലാഹു തആല സംവദിച്ചിട്ടുണ്ട്. എല്ലാവരോടും അല്ലാഹു തആല സംവദിച്ചത് മിംബറായി ഹിജാബിൻ മറക്കപ്പുറത്ത് വെച്ചാണ്. നിങ്ങളെ ബാപ്പയോട് സംവദിച്ചതോ നേർക്ക് നേരെയാണ്. നേർക്ക് നേരെ അല്ലാഹു തആല കലാം നടത്തുക, റബ്ബിന്റെ നോട്ടം കൊടുക്കുക ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അബൂ അബ്ദില്ലാ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുന്നു സാധിച്ചത് ഈ വലിയ അനുഗ്രഹമാണ്, ചെറുതല്ല. സഹോദരങ്ങളെ, ആ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുന്നു രോഗഗ്രസ്തനായി കിടന്നപ്പോ ഒരുപാട് സേവനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്തിട്ടുണ്ട്. ആ പണ്ഡിതന്മാരിൽ വലിയ പ്രഗത്ഭ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി. അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുന്റെ ശിഷ്യനാണ്. ധാരാളം ശിഷ്യന്മാരുണ്ട്. ശിഷ്യന്മാരുടെ കണക്ക് തന്നെ വിവരിച്ച് ചില പണ്ഡിതന്മാര് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുന്നു അവസാന കാലഘട്ടത്തിൽ മഹാനവറുകളെ രോഗബാധിതനായി കിടക്കുന്ന സമയത്ത് 77 കൊല്ലം ജീവിച്ച മഹാൻ അവസാന കാലഘട്ടത്തിൽ രോഗബാധിതനായി കിടക്കുമ്പോ മഹാനവറുകളുടെ മൂത്രം എടുത്ത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി മൂത്ര പരിശോധന നടത്താൻ വേണ്ടി കൊണ്ടുപോയപ്പോ അതിലേക്ക് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഹാദാ ബൗലു റജുലിൻ ഖദ് ഫത്തത്തൽ ഗമ്മ വൽ ഹുസ്ന കബിദുഹു. ഭയങ്കര ടെൻഷൻ. ഈ വ്യക്തി മൂത്രം കൊണ്ടുവന്ന ആൾക്ക് വിഷമവും ടെൻഷനും കൂടുതലുണ്ട്. അതെ, നിങ്ങൾ അദ്ദേഹത്തിനെ പോയിട്ട് സമാധാനിപ്പിക്കണം, സന്തോഷങ്ങൾ പറയണം. ജനങ്ങൾ മുഴുവനും ആ വാതിൽക്കൽ ഒരുമിച്ചുകൂടി സന്ദർശിക്കാൻ വേണ്ടി അവരോടൊക്കെ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. പുറമേ വദ്ദവാബു, മൃഗങ്ങളും അവിടെ വരാറുണ്ട് എന്ന് ഹദീസിൽ കാണാം. കാരണം മഹത്തുക്കൾ അറിയാത്തവരാരുമില്ലല്ലോ. വാതിൽ പടിക്കൽ വരുന്നു സന്ദർശിക്കാൻ വേണ്ടി. എല്ലാ ഭാഗങ്ങളും ആളുകളെ കൊണ്ടും മൃഗങ്ങളെ കൊണ്ടും നിറഞ്ഞുപോയി. മഹാനവർകൾ വഫാത്തായപ്പോൾ ബഗ്ദാദിൽ വലിയ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം ജനങ്ങളിൽ നിന്ന് വന്ന അട്ടഹാസമാണ്.
കാരണം ഇൽമിന്റെ വലിയൊരു മഹാസമുദ്രം ഇവിടെ അവസാനിച്ചു എന്ന നിനക്ക് ജനങ്ങളാകെ സങ്കടത്തിലായി. നിസ്കരിക്കാൻ വന്ന ആളുകൾ തന്നെ ചില പണ്ഡിതന്മാര് പറഞ്ഞു, അതെ ഒരുപാട് മഹാന്മാര് ലക്ഷക്കണക്കിന് ആളുകൾ, 8 ലക്ഷം 10 ലക്ഷം അതിലധികം കണക്ക് പറഞ്ഞവരുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആളുകൾ വന്നതാണ്. ഇത്രയും തോന ആളുകൾ വന്നപ്പോ അതാ ഭരണാധികാരി അടക്കം എല്ലാവരും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവർ വരുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആദരണീയരായ സയ്യിദ് അവർകൾ നമ്മുടെ സദസ്സിന് സമാപന മജ്ലിസിന് പ്രാർത്ഥന നടത്തി നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി മഹാനവർകൾ എത്തിച്ചേർന്നു. അൽഹംദുലില്ലാ. അല്ലാഹു തആല ഇവിടത്തേക്ക് മുഴുവൻ നമ്മുടെ സദാത്തുക്കൾ ഉലമാക്കൾ എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വഫാത്തിന്റെ ദിവസം ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, 20,000 ആളുകൾ യഹൂദി നസാറാക്കളിൽ നിന്ന് അവിടുത്തെ ജനസഞ്ചയത്തെ കണ്ട് 20,000 ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. പുതുതായി ഇസ്ലാം മതം സ്വീകരിച്ചവർ 20,000 ഉണ്ട്. മഹാന്മാരുടെ ഹയാത്തിലും വഫാത്തിലുമൊക്കെ വലിയ നിഅമത്ത് വിശുദ്ധ ഇസ്ലാമിന് അല്ലാഹു തആല നൽകുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ സദസ്സ് അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധമായ രാവിലുള്ള നമ്മുടെ ഈ മഹത്തായ സംഗമം 4 ദിവസമായി അയ്മത്തുൽ അർബയെ പറ്റി അല്പമാണെങ്കിലും നമ്മൾ നടത്തിയ പഠനങ്ങൾ ധാരാളം പഠിക്കാനും ഇനിയും ധാരാളം അത് ഗ്രഹിക്കാനും പ്രബോധിക്കാനും എല്ലാ അർത്ഥത്തിലും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സയ്യിദ് അവർകൾ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ച ധാരാളം ആളുകളുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി നൽകുമാറാകട്ടെ. ഞാന് പെട്ടെന്ന് നിർത്തിയത് നമ്മളെ മഹല്ലിൽ അവിടെ ഒരു ബുർദ മജ്‌ലിസ് നടക്കുന്നുണ്ട്. അത് ഉദ്ഘാടനം ചെയ്തു പോരാൻ അവർ പറഞ്ഞിരുന്ന് അപ്പോഴേക്കും എത്തുമ്പോൾ നേരം വൈകും. അപ്പൊ സമാപിക്കുമ്പോഴേക്ക് എത്താന്ന് പറഞ്ഞാണ്. സയ്യിദ് അവർകൾ ദ്വാരക്കും കൊളത്തൂർ ഉസ്താദിൻ്റെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകും. അല്ലാഹു തആല എല്ലാ ഉസ്താദുമാർക്കും സാദാത്തുക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമ്മയും അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് ഉപദേശിക്കുന്നു. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. വളരെ സന്തോഷമുള്ള സദസ്സ്. 4 ദിവസങ്ങൾ ബഹുമാനപ്പെട്ട അഇമ്മത്തുൽ അർബഅത്തിനെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിച്ച ഈ സഭ ഇന്ന് ഇവിടെ പിരിയുകയാണ്. അല്ലാഹു തആല നമുക്ക് നാളെ നമ്മുടെ മഹാന്മാരായ ഇബാങ്ങിമീങ്ങളോട് കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു വിധി കൂട്ടിത്തരട്ടെ. ആദരണീയരായ സയ്യിദ് അവർകൾ നമ്മുടെ ഈ വേദിയെ വളരെ സന്തോഷത്തോടുകൂടി സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ധന്യമാക്കിയിട്ടുള്ള വളരെ റാഹത്തുള്ള മജ്ലിസാണിത്. ബഹുമാനരായ മസ്ഊദ് സഖാഫി ഉസ്താദിന് വളരെ തിരക്ക് ഉണ്ട് എന്നറിഞ്ഞു. അൽഹംദുലില്ലാ.
ഇന്ന് നല്ല വാഴ്ത്ത്, ഇന്നും ഇന്നലെയും മിഞ്ഞാനും ഒക്കെ നല്ല പഠനാർഹമായ വാഴ്ത്ത് പറഞ്ഞു തന്ന് നമ്മെ നമുക്ക് ആവശ്യമായ നസീഹത്ത് നൽകിയ ഉസ്താദ് അവർ, അള്ളാഹു അവിടുത്തെ ദർസിലും ദീനി ഖിദ്മത്തിലും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ, കബൂലിയത്ത് നൽകട്ടെ. ഈ സഭയ്ക്ക് വേണ്ടി, ഈ മദീനത്തുൽ അബ്റാറിന് വേണ്ടി മൂന്നാമത് സീറാ പ്രഭാഷണം നടത്തിയ ബഹുമാനരായ മസ്ഊദ് സഖാഫി ഉസ്താദ് അവരുകളെ, ഈ സ്ഥാപനത്തിൻ്റെ മുഖ്യ രക്ഷാധികാരി സയ്യിദ് ഉണ്ണിക്കോയ തങ്ങൾ പാപ്പ ആദരിക്കുകയാണ്. അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ, അവിടുത്തെ ദീനീ ഖിദ്മത്തുകൾ അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ രക്ഷാധികാരികൾ അലവി സഖാഫി ഉസ്താദ്, അതുപോലെ വൈസ് പ്രസിഡന്റ് കെ സി ഉസ്താദ്, എല്ലാവരും ചേർന്ന് ഷാൾ അണിയിച്ചുകൊണ്ടാണ് ആദരിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടി ആ ചടങ്ങിന് നമ്മൾ സാക്ഷികളാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഈ സ്ഥാപനത്തിൻ്റെ സ്നേഹോപഹാരം ബഹുമാന്യരായ അലവി സഖാഫി ഉസ്താദ് അവർ നൽകുന്നു. സ്നേഹോപഹാരം അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇനി നമ്മുടെ ഈ മഹത്തായ ധന്യമായ സദസ്സിന് സമാപന പ്രാർത്ഥനയും നമുക്ക് ആവശ്യമായ നസീഹത്തും ഇവിടെ നടക്കുകയാണ്. തങ്ങൾ പാപ്പാൻ്റെ അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ 9 വർഷം മുമ്പെയുള്ള തുടക്കം എന്നല്ല, ഈ പ്രദേശത്തും പരിസരങ്ങളിലുമൊക്കെ ദീനിയായ എന്ത് ഹറക്കാത്ത് സക്കനാത്തുകളുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ നമ്മുടെ അവലംബമാണ് ബഹുമാന്യരായ തങ്ങൾ പാപ്പ. അള്ളാഹു തആല ഈ ഉമ്മത്തിന് ദീർഘകാലം സേവനം ചെയ്യാൻ അള്ളാഹു ആഫിയത്തോടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്യും. ഇന്ന് ബറാഅത്തിൻ്റെ ദിവസമാണ്. തങ്ങൾ പാപ്പാക്ക് വീട്ടിൽ പതിവായി വർഷങ്ങളോളം മക്കളെയും പേരമക്കളെയും ഒക്കെ ഇരുത്തി, നമുക്കൊക്കെ വലിയ മാതൃകയാണത്. ഇന്നലെ വിളിച്ചു പറഞ്ഞു, ഞാൻ വർഷങ്ങളോളം വീട്ടിൽ മക്കളെയും പേരമക്കളൊക്കെ ഇരുത്തിയിട്ട് ബറാഅത്തിൻ്റെ ദിവസം ദിക്കറും ദുആവും ചൊല്ലുന്ന പതിവുണ്ട്, അത് കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അത് കഴിഞ്ഞ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ മഹത്തായ സദസ്സിൽ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ. ഒന്ന്, നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഹാദിയ കോഴ്സ് കഴിഞ്ഞ് ഈ വർഷം പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് വിതരണം തങ്ങൾ പാപ്പാൻ്റെ കൈയുണ്ട്. ഇന്ന് നമ്മുടെ ഇർഷാദിയയിൽ വെച്ച് സാഹിറ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ബഹുമാന്യരായ തങ്ങൾ പാപ്പ സനദ് നൽകിയിരുന്നു രാവിലെ. അൽഹംദുലില്ലാ, ഇന്ന് നമ്മുടെ ഈ സ്ഥാപനത്തിലും തങ്ങൾ പാപ്പാൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെ അത് നൽകുകയാണ്. അതിൻ്റെ കുട്ടികളും രക്ഷിതാക്കളുമൊക്കെ ഇവിടെയുണ്ട്, അവരുടെ കുടുംബങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ രക്ഷിതാക്കളായി പുരുഷന്മാരായി എത്തിയിട്ടുള്ള ആളുകൾക്കാണ് ഇവിടെ സ്റ്റേജിൽ വെച്ച് കൊടുക്കുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് സൗകര്യം പോലെ ഓഫീസിൽ നിന്ന് ഉമ്മമാർക്ക് അത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അള്ളാഹു കബൂലാകുമാറാകട്ടെ. ആമീൻ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങ്, 9 വർഷമായി ഈ സ്ഥാപനം അടക്കം മദീനത്തുൽ അബ്റാർ എന്ന അൽ അബ്റാറിൻ്റെ ഈ വൈജ്ഞാനിക നഗരം പ്രവർത്തനം ആരംഭിച്ചു. ഈ പ്രദേശത്തിന് അനിവാര്യമായ ഒരു മഹല്ല് ജുമാ മസ്ജിദും മഹല്ല് ജമാഅത്തും, നിക്കാഹും ഖുതുബയും, അതുപോലെ കുടിവെള്ള പദ്ധതിയും മറ്റു മദ്രസയും കോളേജുമൊക്കെ അൽഹംദുലില്ലാ നമ്മുടെ സാദാത്തുക്കളുടെയും ഉലമാക്കളുടെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച് 9 വർഷം പൂർത്തിയായി, 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഇൻഷാല്ലാ നമ്മുടെ 10ാം വാർഷികത്തിൻ്റെ ഒരാഘോഷ പരിപാടികളുടെ പ്രഖ്യാപനം ഇൻഷാ അല്ലാ
ഈ സദസ്സിൽ വെച്ച് തങ്ങൾ പാപ്പ നിർവഹിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ രക്ഷാധികാരികളും വേണ്ടപ്പെട്ടവരുമായി നമുക്ക് നേതൃത്വം നൽകുന്ന അലവി സഖാഫി ഉസ്താദ് അവർ ഈ സദസ്സിലുണ്ട്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വളരെ ചെറിയ കുട്ടികളാണ് ഈ രംഗത്ത്. പക്ഷേ സഖാഫി ഉസ്താദിനെ പോലെയുള്ള നമ്മുടെ മുതിർന്ന ഉലമാക്കളുടെ ആവശ്യമായ ഇടപെടലുകളും നിയന്ത്രണവും നിർദ്ദേശവും അതുപോലെ തന്നെ മാർഗദർശനവും പ്രചോദനവുമാണ് ഇത്തരം ദീനീ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ ഈ പ്രദേശത്ത് വളർന്നു പന്തലിക്കാനുള്ള കാരണം. അൽഹംദുലില്ല, നമ്മുടെ ഈ പ്രദേശത്ത് കൊളത്തൂർ ഇർഷാദിയ വന്നതിൻ്റെ ശേഷം നമ്മുടെ ഈ പരിസരങ്ങളിൽ ഒരുപാട് പള്ളികളും ഒരുപാട് മദ്രസകളും ഒരുപാട് ദീനീ സംരംഭങ്ങളും ഒക്കെ ഉണ്ടായി. മദീനത്തുല്ല പറാറടക്കം അൽഹംദുലില്ല, അതൊക്കെ നമ്മുടെ ഈ കാണുന്ന ഉലമാഇന്റെ വലിയ ഒരു ഒറ്റക്കെട്ടായ പ്രവർത്തനവും അവരുടെയൊക്കെ പ്രചോദനവുമാണ്. യഥാർത്ഥത്തിൽ ചെറിയ കുട്ടികളായ ഞങ്ങൾക്ക് എന്ത് ആവേശവും ഊർജവും പകരുന്നവരാണ് തങ്ങൾ പാപ്പയും അതുപോലെ ഇതിൻ്റെ പ്രസിഡന്റ് ബഹുമാനിയായ നിസാമുദ്ദീൻ തങ്ങൾ പാപ്പയും അലവി സഖാഫി ഉസ്താദ് ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് കെ സി ഉസ്താദ് അവരൊക്കെ അവിടെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാട്ട പിരിവിലും സ്ക്വയർ ഫീറ്റ് നൽകിയിട്ടും അതുപോലെ പൊതു സംഭാവന നൽകിയിട്ടും ഇന്ന് ഒരു സഹോദരി ഒരു സ്വർണ്ണാഭരണം ഈ സദസ്സിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. മരിച്ചുപോയ ആൾക്ക് വേണ്ടി ദുആ ചെയ്യാനും അതുപോലെ പിന്നെ രോഗം ശിഫിലാകാനും വേണ്ടി, അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഇൻഷാല്ലാ തങ്ങൾ പാപ്പ ദുആർക്കും. നമ്മുടെ സർട്ടിഫിക്കറ്റ് വിതരണം അങ്ങ് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉസ്താദ് അവർ നമ്മുടെ ഈ സദസ്സിന് നമുക്കാവശ്യമായ നസീഹത്ത് നൽകുകയാണ്. തങ്ങൾ പാപ്പാൻ്റെ സമ്മതപ്രകാരം തങ്ങൾ പാപ്പ പറഞ്ഞു നിർബന്ധമായി സഖാഫി ഉസ്താദ് സംസാരിക്കണം. അത് വലിയ സന്തോഷമാണ്. അൽഹംദുലില്ല, സഖാഫി ഉസ്താദ് രണ്ട് വാക്ക് സംസാരിക്കുന്നു. ആദരങ്ങളോട് ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീൻ അമ്മാ ബഅദ്. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്ന രക്ഷിതാക്കളിൽ സൈൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട് അത് പൂർത്തിയാക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. 4 ദിവസമായി ശ്രദ്ധേയമായ സീറ പ്രഭാഷണത്തിലൂടെ വൈജ്ഞാനികമായി ധന്യതയിലെത്തിയ നിങ്ങളോട് ഇനി ഒരധിക പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. സമയവും വളരെ കൂടുതലായി. ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ച ആ മുബാറക്കത്തായ ലൈലത്ത്, ബറക്കത്തുള്ള രാവ് എന്ന് പറയുന്നത് ഷഅബാൻ 15-ന്റെ രാവായ ബറാഅത്ത് രാവാണെന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ ബറക്കത്തുള്ള രാവിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ രാവിൽ നമ്മൾ വഴന്നു പറഞ്ഞ മജ്ലിസാണിത്. ഇവിടെ വെച്ച് ആദരണീയരായ സയ്യിദ് അവർഗരുടെ നേതൃത്വത്തിൽ നമുക്ക് ദുആ മജ്ലിസ് നടക്കുകയാണ്.
മുബാറക്കത്തായ ഈ ലൈലത്ത് എന്ന് പറഞ്ഞ ബറാഅത്ത് രാവിൽ നാല് വിഭാഗം ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല, അല്ലാത്ത എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ്. അള്ളാഹിനോട് ചോദിച്ചാൽ മതി, അള്ളാഹു പൊറുക്കാൻ കാത്തിരിക്കുകയാണ് എന്നാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ആ നാല് വിഭാഗത്തിൽ ഒരു വിഭാഗമാണ് അയിമ്മത്തുകൾ വിശദീകരിച്ചത് കാണാം, ബിദ്അത്തുകാരൻ, പുത്തൻവാദിയായ ആള്, മുബ്തദിഉ ആയ ആള്, സുന്നി അല്ലാത്ത ആളുകൾ ആരുണ്ടോ അവര് എത്ര തല കുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല, അല്ലാഹു തആല ഈ ബറാഅത്ത് രാവിൽ അവർക്ക് മഗ്ഫിറത്ത് ചെയ്തു കൊടുക്കൂല, പുറത്തു കൊടുക്കൂല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അയിമ്മത്തുകൾ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇത്തരം പുണ്യകരമായ രാവുകളെയും രാവുകളുടെ മഹത്വത്തെയും നിരാകരിക്കുന്നവരും അത് തള്ളുന്നവരുമാണ് പുത്തൻവാദികൾ, ബിദ്അത്തുകാർ, സുന്നി അല്ലാത്തവർ. അവരിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ, നമ്മുടെ മക്കളെ രക്ഷിക്കാൻ അല്ല, ഭാവിയിൽ വരുന്ന വലിയ ഒരു സമൂഹത്തെ തന്നെ രക്ഷപ്പെടുത്തി, കൈപിടിച്ച് രക്ഷപ്പെടുത്തി പാരമ്പര്യ ഇസ്ലാമാകുന്ന സുന്നത്ത് ജമാഅത്തിൽ അടിയുറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയാണ് നാം ഇവിടെയുള്ള ഈ വനിതാ വിദ്യാഭ്യാസ പദ്ധതി ഹാദിയ കോഴ്സ് ഇവിടെ നടത്തുന്നത്. ഇർഷാദിയയിൽ നമ്മൾ സാഹിറ കോഴ്സ് എന്ന വനിതാ ശരീഅത്ത് കോളേജ് നടത്തുന്നത്, അതുപോലെ നമ്മുടെ സംരംഭങ്ങൾ നടത്തുന്നത് ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അള്ളാഹു അഭിശപ്തമായി കൽപ്പിച്ച, അള്ളാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയോടിച്ച, സ്വർഗത്തിൽ പോവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പുത്തൻവാദി വിഭാഗത്തിൽ നമ്മുടെ മക്കൾ ഉൾപ്പെടാൻ പാടില്ല, നമ്മുടെ പെൺകുട്ടികൾ അകപ്പെടാൻ പാടില്ല. ഒരു പെൺകുട്ടി ഒരു പുത്തൻവാദി ആയാലുള്ള ദുരന്തന്താ, ആ സമൂഹമല്ല, ആ കുടുംബം ഒന്നാകെ, ഒരു തലമുറ ഒന്നാകെ വഴിപിഴക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് തടയിടാനാണ് നമ്മുടെ ഇത്തരം സംരംഭങ്ങളും സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലപ്പോ അതിന് ഫീസ് 500 ഉറുപ്പിക കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 1000 ഉറുപ്പിക കൊടുക്കേണ്ടി വരും. അപ്പൊ ആ മറ്റേ കോളേജിൽ മറ്റേ സ്കൂളിൽ പോവുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം, അതുകൊണ്ട് നമുക്ക് നല്ലത് അതാണ് എന്ന് കരുതി 1000ഓ 500ഓ രൂപയുടെ ലാഭത്തിന് വേണ്ടി നമ്മുടെ മക്കളെ, വിദ്യാർത്ഥിനികളെ കയറൂരി വിട്ടാൽ സഹോദരങ്ങളെ ധാർമ്മികമായി അപചയം സംഭവിക്കുന്നു. ആ വിദ്യാർത്ഥിനികൾ, നമ്മുടെ പെൺകുട്ടികൾ നമ്മുടേതല്ലാതെ ആയി മാറുന്നു. അതിനൊക്കെ പുറമെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു, താന്തോന്നികളായി നടക്കുന്ന ദുരവസ്ഥ സംജാതമാകുന്നു. അവർ ആരെ കൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് കയറി വരിക എന്നോ, അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് അവർ ഒളിച്ചോടുക എന്നോ നമുക്കൊരു പിടിപാടുമില്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിത്തീരുക. അതുകൊണ്ട് ഇത്തരം വിദ്യാഭ്യാസ സംരംഭങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രസക്തി നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ആ വസ്തുത രക്ഷിതാക്കളായ നിങ്ങൾ ഉമ്മമാരും സഹോദരിമാരും തിരിച്ചറിയണമെന്നും, നമ്മുടെ വീട്ടിലെ പെൺമക്കളെ മുഴുവനും ഇതുപോലെയുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ച് അവരെ വിദ്യാഭ്യാസവും വിവരവും അറിവും വിവേകവും ഉള്ളവരാക്കി മാറ്റിയെടുക്കാൻ നിങ്ങളൊക്കെ ശ്രമിക്കുകയും ചെയ്യണമേ എന്നു മാത്രം ഓർമ്മപ്പെടുത്തി ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട്
അതുകൊണ്ട് അങ്ങനെ പറയുമ്പോ പിന്നെ അങ്ങനെ നീണ്ടു പോകും. ആളുകൾ കുറെ നേരത്തെ വന്നതാ, ഞമ്മൾ രണ്ടാളിപ്പോ വൈകി വന്നതായതുകൊണ്ട് ഞമ്മക്ക് എത്ര വഴന്നും കേൾക്കും ചെയ്യാം പറയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചിലപ്പോ ഇവിടെ മസ്ഊദ് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു ജല്ല വഅല നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഉമ്മത്തുകളിൽ യഥാർത്ഥ ഉമ്മത്തുകൾ ഉൾക്കൊള്ളിച്ച് സ്വർഗപ്രവേശനം നേടുന്നവരിൽ സാധുക്കളായ നമ്മളെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അ, പുത്തൻവാദിയായ മനുഷ്യനിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കൂല. സൗമൻ വല സ്വലാത്തൻ വല സദഖത്തൻ വല ഹജ്ജൻ വല ഉംറത്തൻ. ആ പുത്തൻവാദികളുടെ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഉംറ, സദഖ, അതുപോലെ നിർമ്മ സമരം, വല സർഫൻ വല അദില, അവൻ നിർവഹിക്കുന്ന ഫർളോ സുന്നത്തോ ആയ ഒരൊറ്റ ഇബാദത്തും അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ച പുത്തൻവാദികളിൽ നമ്മുടെയും ഖിയാമത്ത് നാൾ വരെയുള്ള നമ്മുടെ സന്താന ശിഷ്യ കുടുംബ പരമ്പരകളെയും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഈ വർഷം ഈ സ്ഥാപനത്തിൽ നിന്നും ഹാദിയ കോഴ്സ് കഴിഞ്ഞ് പൂർത്തിയാകുന്ന പുറത്തിറങ്ങുന്ന കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് അതുപോലെ അവാർഡ് വിതരണമാണ് ഇവിടെ നടക്കുന്നത്. പേര് വിളിക്കുന്നവർ വേഗം വന്ന് അത് വാങ്ങേണ്ടതാണ്. ഹാദിയ കോഴ്സ് അതിൻ്റെ സിലബസും അതിൻ്റെ പരീക്ഷയും വർക്കസു സഖാഫത്തി സുന്നിയാണ് നടത്തുന്നത്. കേരളത്തിൽ 75 സെൻ്ററുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെൻ്ററാണ് നമ്മുടെ മദീനത്തുള്ള പുറ. പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷൻ നേടിയ ഫർസീന സി പി, കുഞ്ഞാലൻ സി പി, ഡോട്ടർ ഓഫ് കുഞ്ഞാൽ, ഹസീബ എം മഠത്തിൽ, ഡോട്ടർ ഓഫ് മുഹമ്മദ് കുട്ടി, വേഗം വാങ്ങണം. ഹമീദ ഷെറീൻ, ഡോട്ടർ ഓഫ് മുഹമ്മദ് അഷ്റഫ് മുസ്ലിയാർ. റഹ്മത്തുന്നീസ, ഡോട്ടർ ഓഫ് മുഹമ്മദ് അലി മുസ്ലിയാർ. മുഹ്സിന എം ടി, ഡോട്ടർ ഓഫ് സൈനുൽ ആബിദീൻ. ഫാത്തിമ ജസീല എം, ഡോട്ടർ ഓഫ് അബ്ദുറഹ്മാൻ. നജീബ വി, ഡോട്ടർ ഓഫ് അബ്ദുൽ അസീസ് അഹ്സൻ. ഫാത്തിമ ഹസ്ന എൻ, ഡോട്ടർ ഓഫ് ഹൈദർ എൻ. നജീബ ഹസ്ന പി, ഡോട്ടർ ഓഫ് അബ്ദുൽ നാസർ. ഫാത്തിമ സലീമ, ഡോട്ടർ ഓഫ് മുഹമ്മദ് കുട്ടി. ഫാത്തിമ മുബശ്ശിറ എം, ഡോട്ടർ ഓഫ് അബ്ദുൽ നാസർ. ഹിസാന തസ്നി പി, ഡോട്ടർ ഓഫ് മുഹമ്മദ് അലി അൽ ഖാസിമി. സുമയ്യ വി പി, ഡോക്ടർ ഓഫ് അബ്ദുള്ള വി പി.
ഹസ്നാശറിൻ ബി പി ലോട്ട് ഓഫ് ഹംസ മുസ്ലിയ. ഫാത്തിമ നസ്രീന എം ടി ലോട്ട് ഓഫ് അബ്ദുൽ ഹമീദ്. സയ്യിദത്ത് മുഫീദ ബീവി ഡോട്ടർ ഓഫ് സയ്യിദ് മുസ്തഫ തങ്ങൾ കുരുവമ്പലം. നഫുല നുസ്രത്ത് ഡോട്ടർ ഓഫ് മൊയ്തീൻ കുട്ടി. ഫാത്തിമ മുബശ്ശിറ വി ഡോട്ടർ ഓഫ് അബ്ദുൽ കരീം. മഹ്സിന നസ്രീൻ പി കെ ഡോട്ടർ ഓഫ് മുസ്തഫ. ഫാത്തിമ സുഹറ വി പി ഡോട്ടർ ഓഫ് അബ്ദുൽ അസീസ് ഫൈസി. റുഷാഫിദ ഇ പി ഡോട്ടർ ഓഫ് ഷെരീഫ്. റാഷിദ വി ടി ഡോട്ടർ ഓഫ് സൈനുദ്ദീൻ. ഷഹദിയ സി പി ഡോട്ടർ ഓഫ് അബ്ദുൽ മജീദ് സി പി. ഇത്രയും കുട്ടികളുടെ രക്ഷിതാക്കളാണ്, പുരുഷന്മാരായ രക്ഷിതാക്കളാണ് ചടങ്ങ് ഇവിടെ സദസ്സിലുള്ളത്. പലരുടെയും ഉമ്മമാർ ഈ സദസ്സിലുണ്ട്. അവർക്ക് ഇൻഷാ അള്ളാ ഈ പരിപാടി കഴിഞ്ഞ ഉടനെ ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റും മെമ്മൻ്റോയും നേരിട്ട് വാങ്ങാവുന്നതാണ്. അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഹാദിയ കോഴ്സ് വിത്ത് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് രണ്ട് ബാച്ചുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ഹാദിയ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു വർഷം ഇസ്ലാമികമായി ആഴത്തിൽ പഠിക്കാനുള്ള ഹാദിയ ഡിപ്ലോമ കോഴ്സ്, അതേപോലെ ബി എ ഇംഗ്ലീഷും ബി എ സോഷ്യോളജിയും ഇസ്ലാമികമായി പഠനത്തോടൊപ്പം നൽകുന്നു. അതോടൊപ്പം ഈ വർഷം ഹാദിയ കോഴ്സിൻ്റെ കൂടെ അഫ്ളലുൽ ഉലമയും ആരംഭിക്കുന്നു. ഇൻഷാ അള്ളാ അതിൻ്റെയൊക്കെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, മറ്റു മീഡിയ വഴി എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മക്കളെ ഇവിടെ ചേർത്ത് ഇസ്ലാമിക തർബിയത്തിൽ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളിൽ അധിഷ്ഠിതമായ തർബിയത്തിലായി വളർത്താൻ നിങ്ങൾ അവസരം കണ്ടെത്തണം, സമയം കണ്ടെത്തണം, ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയാണ് അതിന് കുറ്റിയടിച്ചത്. അൽഹംദുലില്ലാഹ് ഇത്രയും അത് വലിപ്പത്തിൽ ഉയർന്നിട്ടുണ്ട്. ഇനി അത് പൂർത്തിയാകണം. അതിന് നിങ്ങളൊക്കെ സഹായിക്കണം. നിങ്ങളെല്ലാവരും സഹായിച്ചിട്ടാണ് ഈ സ്ഥലവും ആ സ്ഥലവും ആ ബിൽഡിങ്ങും ഇതൊക്കെ ഉണ്ടായത്. ഇനിയും ധാരാളം സഹായിക്കണം. അള്ളാഹുവിൻ്റെ ദീന് വളർത്താൻ വേണ്ടി, അള്ളാഹുവിൻ്റെ ദീനിന് ശക്തി പകരാൻ വേണ്ടി. അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ സംഭാവന നൽകിയിട്ടുണ്ട്. ആരെയും പേര് ഇവിടെ വായിക്കൽ തന്ന ആളുകൾക്കൊന്നും ഉദ്ദേശമില്ല. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും വേണ്ടി അവരുടെയൊക്കെ മുറാദുകൾ ഇൻഷാ അള്ളാഹ് നമ്മുടെയൊക്കെ മനസ്സിൽ വെച്ച് ഇൻഷാ അള്ളാഹ് തങ്ങൾ പാപ്പാൻ്റെ ദുആയിലും നസ്വീഹത്തിലും നമ്മൾ പങ്കെടുക്കുക. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിലെ ആദ്യത്തെ മുദരിസും ഈ മഹല്ലത്തിൻ്റെ ആദ്യത്തെ മുദരിസുമായ ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് അഹ്സനി നമ്മുടെ വേദിയിലുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ മഹല്ലത്തിന് നേതൃത്വം നൽകുന്ന ഷബീർ അലി അഹ്സനി ഉസ്താദ് വേദിയിലുണ്ട്. മുസ്ലിം ജമാഅത്തിൻ്റെ സോണിൻ്റെ സെക്രട്ടറി നമ്മുടെ നാസർ ഫൈസി വേദിയിലുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ബഹുമാന്യരായ കെ സി ഉസ്താദ് വേദിയിലുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻറ് സയ്യിദ് നിസാമുദ്ദീൻ തങ്ങൾ നമ്മുടെ വേദിയിലുണ്ട്. അതുപോലെ തന്നെ മറ്റു കാരണവന്മാർ, അതുപോലെ ഈ സദസ്സിന് തുടക്കം മുതൽ ഇന്നേ വരെ എല്ലാ ഒത്താശകളും ചെയ്ത ആളുകൾ. ഇന്ന് ബറാഅത്തിൻ്റെ ദിവസം എല്ലാ സഹോദരിമാരോടും ഇന്നലെ ചീർണി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് ഒരുപാട് ആൾക്കാർ ചീർണി കൊണ്ടുവന്ന്
ഇട്ടുണ്ട്. അതുപോലെ നാല് ദിവസം ചായ കൊടുത്ത ആളുകളുണ്ട്, പല സഹായങ്ങളും ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. തങ്ങൾ പാപ്പ നമുക്ക് ആവശ്യമായ നസിഹത്തും ദുആവും ചെയ്യാം. പത്താം വാർഷികമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ. ആദരണീയരായ ഉലമാക്ക, സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ രാവിൻ്റെ എല്ലാ ഗുണങ്ങളും അർഹിക്കുന്ന സാലിഹീങ്ങളിൽ അല്ലാഹു നാം അവയെ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനമർഹിക്കുന്ന ഒരു രാവിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആവശ്യമായ നസീഹത്തുകളൊക്കെ ഇവിടെ കഴിഞ്ഞ രാത്രികളെ പോലെ ഇന്നും നാം കേട്ടു മനസ്സിലാക്കി വരണം. ഇപ്പോൾ ചുരുങ്ങിയ വാക്കിൽ ഒരുക്കി നമ്മൾ അന്യരായ ആദരണീയരായ അലിബി ഷക്കാഫി ഉസ്താദ് അവർ വളരെ പ്രധാനമായ കാര്യം നമ്മൾ അറിയിപ്പിച്ചു. ഈ സമൂഹം ഇജ്ജത്തോടുകൂടെ അന്തസ്സോടുകൂടെ ഈ ലോകത്തും പരലോകത്തും ജീവിക്കാൻ ആവശ്യമായ ഒരു തത്വസംഹിത വളച്ചൊടിവില്ലാതെ നേരായ വഴിയിൽ കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മഹത്തായ പരിശുദ്ധ സുന്നത്തിയുടെ ജമാഅത്ത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക സുന്നത്ത്, സഹാബത്തിൻ്റെ ഇജ്മാഇ ജമാഅത്ത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും കാണിച്ചു തന്ന ഉപദേശിച്ചു തന്ന മാർഗങ്ങൾ. 23 കൊല്ലക്കാലം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബത്തിൻ്റെ അടിയിൽ ജീവിച്ചു. അവരിൽ നിന്ന് മഹാന്മാരായിരിക്കുന്ന സഹാബത്ത് കണ്ടും കേട്ടും പഠിച്ച് വന്ന മഹത്തായ ഇസ്ലാമിൻ്റെ തത്വസംഹിത വളച്ചുണമില്ലാതെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ എത്രമാത്രം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഒരു സഹാബി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ അതിൻ്റെ കൊമ്പ് ആ മൈതാനിയിൽ ആ മരുഭൂമിയിൽ ഇങ്ങനെ ചാഞ്ഞ് കിടക്കണം. അവിടെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്ന് തല കുനിച്ചിട്ടാണ് ആ കൊമ്പിൻ്റെ ആ മരത്തിൻ്റെ നീണ്ടു കിടക്കുന്ന കൊമ്പിൻ്റെ ഉള്ളിലൂടെ ഒന്നിങ്ങനെ കൂന്നിട്ടാണ് അപ്പുറത്ത് കിടന്നത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ആ മരക്ക ഉണ്ണ പറ്റിപ്പോയി. പക്ഷേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ വഴിയിലൂടെ പോയപ്പോൾ അവിടെ കൂഞ്ഞുപോയി. എന്താണ് അവിടെ കൂന്നു പോകാൻ കാരണമെന്നൊപ്പം ഉണ്ടായിരുന്നവർ ചോദിച്ചപ്പോൾ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഒന്ന് കൂന്നിട്ടാണ് പോയത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൂന്നു പോകുന്നത്. അത്രക്കും ഇത്തിബായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നടത്തിയ മഹാന്മാരായിരിക്കുന്ന സഹാബത്ത്, ആ സഹാബത്തിൻ്റെ കണ്ടും കേട്ടും പഠിച്ച താബീങ്ങൾ, അവരെ കണ്ടും കേട്ടും പഠിച്ച താബീ താബീങ്ങൾ, അങ്ങനെ പരമ്പരാഗതമായി നിലനിന്ന് വരുന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു തത്വസംഹിതയുടെ വക്താക്കളാണ് നമ്മൾ. നമ്മുടെ മക്കളും ആ ഹിദായത്തിൻ്റെ മാർഗത്തിലൂടെ തന്നെ ചലിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ദുനിയാവിലും ആഹ്ലക്കും രക്ഷ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ കാര്യം. കൂടുതൽ ഒന്നും പറയേണ്ടതില്ല. പറയേണ്ടുന്ന ആവശ്യം ഈ പ്രദേശത്തും ഇല്ല. വളരെ അപൂർവമായി ആരെങ്കിലും ദീനെ പേപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല അത്തരം കാരുടെ ശ്രദ്ധ തൊട്ട് അള്ളാഹു നമ്മളെയും നമ്മളെ മക്കളെയും കുടുംബത്തെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇവിടെ നല്ല നല്ല കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണയും സഹകരണവും സഹായമൊക്കെ അതിനുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അത് നിലനിർത്തിക്കൊണ്ടുപോകണം. നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രം അവസാനിപ്പിച്ച് അതിനോടുള്ള അത്യാഗ്രഹം ഇന്ന് പലയിടത്തും പലതും നമ്മൾ പേപ്പറുകൾ നോക്കിയാലും മറ്റുള്ള മീഡിയയിലെ വാർഗത്തിലൂടെയും നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നതാണ്. മുസ്ലിങ്ങളുടെ മക്കൾ മറ്റുള്ളവരുടെ ഒപ്പം അവരാരായിരുന്നാലും ശരി, അമിതമായിട്ടുള്ള പോക്കും അങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകളും ഒക്കെ ഇവിടെ ധാരാളം ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 6 മാസം മുമ്പേ എറണാകുളത്ത് ഹൈക്കോർട്ടിലെ ഒരു സംഭവം ഒരാൾ പറയുകയുണ്ടായി. ഒരു പെണ്ണ് വിളിച്ചോടിപ്പോയി. ആ പെണ്ണിനെ പിടിച്ച് കൊണ്ടുവന്ന് പോലീസിൻ്റെ സഹായത്തോടു കൂടെ കോടതിയിൽ ഹാജരാക്കി. ആ കോടതിയിൽ വെച്ച് ആ പെണ്ണിൻ്റെ ഇഷ്ടപ്രകാരം വിടാമെന്നുള്ള തീരുമാനമാണല്ലോ കോടതിക്കുള്ളത്. അങ്ങനെ വാപ്പ ഒരു കൂട്ടുമരിക്കുകയാണ്, വാഴപ്പ ഒരു കൂട്ടുമക്കാരിയിരിക്കുകയാണ്. ആ പെണ്ണിനോട് ചോദിച്ചു, ആ നിൽക്കുന്ന ആളാരാണെന്ന് അറിയുമെന്ന്. ആ നിൽക്കുന്ന വാപ്പ കൂട്ടുമ പിടിച്ച് നിൽക്കുകയാണ്. ആളാരാണോ, ആരാണ് എന്നറിയോ ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറയാണ്, ഞാൻ അറിയില്ല വാപ്പാനെ. അതിൻ്റെ മീണ്ട് കോടതി വന്നിട്ടുണ്ട്. അവിടെ ഹലാക്കിൽ കൂക്കും മാർക്കും വിളി നെഞ്ഞത്തടിയൊക്കെ പാടെ സംഭവിച്ചു. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഏട്ടനൊപ്പം പോകാന്നാണ്. അള്ളാഹുവിനെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹുവിനെ കാത്തു രക്ഷിക്കട്ടെ. നമ്മളെയും നമ്മളെ മക്കളെ അള്ളാഹുവിനെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഞാൻ കൂടുതലായി സന്ദർഭത്തിലൊന്നും പറയില്ല. 12-11 മുക്കാലായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർദ്ധരാത്രി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നോക്കുമ്പോൾ, അന്ന് ആയിഷ ബീബിൻ്റെ ദിവസമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയാണ് അന്നത്തെ താമസം. അർദ്ധരാത്രി നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതിരുന്നപ്പോൾ ആയിഷ ബീബി നോക്കി, എവിടെ പുറത്തു നിന്നും കാണാനില്ല, എവിടെയും കാണാനില്ല. ആയിഷ ബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞിങ്ങനെ നടന്ന് നടന്ന് നോക്കുമ്പോൾ ജന്നത്തുൽ ബഖിയിൽ പോയി. ദീർഘമായ സുജൂദിലാണ് ഐലായിഷ ബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു.
നമ്മൾ പറഞ്ഞ ആയിഷ, ഞാൻ നിന്നെ വഞ്ചിച്ചു എന്ന് നീ മനസ്സിലാക്കിയോ? ഇന്നത്തെ രാവ് ഏതാണെന്നറിയോ? ഇന്ന് ഷാബാൻ 15-ന്റെ രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കൽബ് ഗോത്രത്തിലുള്ള അങ്ങനെ ഗോത്രക്കാരുണ്ടായിരുന്നു, ധാരാളം അവർക്ക് ആടുമേക്കലായിരുന്നു വേണ്ടി. ആ ധാരാളം ആടുകളുള്ള ഒരു ഗോത്രം, ആ കെൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമം കണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്ന ദിവസമാണ് ഇന്നത്തെ രാത്രി. ഞാൻ എൻ്റെ ഉമ്മത്തുകൾക്ക് വേണ്ടി വേരക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിനോട് ചോദിക്കണ്ടേ, വേരക്കണ്ടേ, പാപമോചനത്തിന് ആവശ്യപ്പെടേണ്ടേ? ദിവസമാണ് ഇന്ന്. അപ്പം അതുകൊണ്ട് അർദ്ധരാത്രിയുടെ അടുത്ത സമയമാണ്, ഇനി നീട്ടിപ്പരത്തി പറയുന്നതില്ല, പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും മനസ്സിലാക്കിയവരാണ് എൻ്റെ മുമ്പിലുള്ളവരും ശബ്ദം കേൾക്കുന്ന നമ്മുടെ സഹോദരിമാരും. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ മുത്തഖികളായി ജീവിച്ച് ഇമാനോടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ നാം എവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം ഈ സന്ദർഭത്തിലേക്ക് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവർക്കൊക്കെ അല്ലാഹു തആല മഹത്തായ പ്രതിഫലം നൽകട്ടെ. ധാരാളം സംഭാവനകളും സഹകരണങ്ങളും സഹായങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കാണുന്ന വിധത്തിലൊക്കെ അല്ലാഹു തആല നമുക്ക് ഇതാക്കി തന്നു. ബാക്കി ഇനി ഇതിൻ്റെ പോരായ്മകളൊക്കെ നടത്താൻ നമ്മൾക്ക് തന്നെ അല്ലാഹു തആല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അയാത്ത് കാലത്ത് പരമാവധി എന്തെന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നുവോ ആ ഒന്ന് നമ്മൾക്ക് ആഹാരത്തിലേക്ക് ഉപകാരപ്രദമാകും. പ്രത്യേകമായി ഈ രംഗം അല്ലാഹു റസൂല് 4-5 കാര്യങ്ങൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം ചോദിച്ചു. സദക്കനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ 5 കാര്യങ്ങൾ വിവിധങ്ങളായ തസ്തികയിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം വിവരിച്ചു കൊടുത്തു. അതിൽ 1-10, 1-70, 1-70,000 ഒക്കെ കൂലി കിട്ടുന്നതൊക്കെ പറഞ്ഞ്, 1-100,000 കിട്ടുന്നത് അത് ജിബ്രീൽ അലൈഹി ഇസ്ലാം വിവരിച്ചു കൊടുത്തത് ഇൽമിന് വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. ഇൽമ് അതില്ലെങ്കിൽ ഉലമാവുണ്ടാവില്ല. ഇൽമുണ്ടാവുമ്പോഴേ ഉലമാവുണ്ടാവും. ആ ഉലമാവില്ലെങ്കിൽ ലോലുലമാവുലക്കാൻ നാശുമുത്തലിൽ ബഹായിമ മനുഷ്യന്മാരൊക്കെ മൃഗങ്ങളെപ്പോലേക്കാൾ. അപ്പൊ ആ ഇന്ന് ഈ കാണുന്ന രൂപം ഒക്കെ നമുക്ക് എങ്ങനെ വന്നു വെച്ചാൽ നമ്മൾ ആരിമീയങ്ങളാണ് നമ്മൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നത്. ഉലമാവും മധ്യ ഗാംബിയായി ബനീസായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ ഉലമാക്കൾ ബനീസായി 124,000 പ്രവാചകന്മാർ അല്ല, 224,000 എന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. ഇരിക്കട്ടെ, നമ്മൾ സാധാരണഗതിയിൽ 124,000 എന്ന് പറയുന്നു. അതിന് 313 മുർശദീങ്ങൾ, അത് ഇവയിൽപ്പെട്ട് തന്നെ. അതിൽ പ്രത്യേകക്കാരായിട്ട് ഖുർആൻ പറഞ്ഞ 25 ആൾക്കാർ, അതും ഇവയിൽപ്പെട്ട് തന്നെ. അതില് എല്ലാവരും അവർക്കുള്ള ദർജ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉലമാവ് ഉമ്മത്തിക്ക് അമ്പിയായി ബനീസായി ഇസ്രായേൽ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട സർവാധികം അമ്പിയാക്കന്മാരെയും അല്ലാഹു തആല ഇസ്രായേൽ സമൂഹത്തിലാണ് അല്ലാഹു തആല വാർത്തുണ്ടാക്കിയത്. ആ സ്ഥാനമാണ് അവർക്കുള്ളത്. അപ്പോ അവർക്ക് ദൈവത്ത് നീതിയായ കാര്യങ്ങൾ ഉപദേശിക്കുക, അതിന് വേണ്ടതും അതിലുള്ള പോരായ്മകളും നല്ലതും ചീറ്റി മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെ പറയുന്ന നേരത്തെ അലൂ സക്കാബി ഉസ്താദ് അള്ളാഹു തആല ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ, സിഹത്തും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അവരെ എല്ലാ സന്ദർഭങ്ങളും അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഏത് രീതിയിലെല്ലാം പ്രവേശിക്കുന്നുണ്ട്, വേണ്ടിയിലൊക്കെ പ്രവേശിക്കുന്നുണ്ട്, ഇനിയും ധാരാളം തസ്തികളൊക്കെ കിടക്കുന്നുണ്ട്. അള്ളാഹു തആല ഉദ്ദേശിക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. അതൊക്കെ പറയുക ആൾക്കാരെ വെറുതെ, ഒരു സംഗതി ഇല്ലാത്തവർക്ക് വെറുതെ അതും ഇതും പറയാൻ തന്നെ എന്താ? മുത്തജ്ജീങ്ങളെ പറ്റി പറഞ്ഞത് ഓന് ചെറിയ ശാഖ ഉണ്ടാവുള്ളില്ലേ, അവിടെ കാര്യം ഓൻ അതിനൊരു ചെറിയ ചായ്വ്. ഈ വക കാര്യങ്ങളൊന്നും ഇല്ല അവിടെ. ആയിക്കട്ടെ, നമ്മളായിക്കൊണ്ട് പോകുന്നില്ല. അപ്പൊ ഏതായിരിക്കട്ടെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കല് ഉടമാവിന്റെ ബാധ്യതപ്പെട്ടാണ്. അവര് ഈ വേലികെട്ടുകാരും കാവക്കാരുമാണ് ആരിമീങ്ങൾ. ഈ ദീനില് നാല് പുറത്തുനിന്ന് വരുന്ന കന്നിനെയും പൈക്കളിയൊക്കെ നോക്കാം, പിന്നെ കടക്കാരിക്കാനുള്ള വേലിയിട്ട്
പിന്നെ അതിൻ്റെ ഒക്കെ പത്ത് വെയിൽ പൊളിച്ചു വരുന്നത് നോക്കാൻ കാവക്കാർ, ആ ബാധ്യതയാണ് വിലമാകുന്നത്. അത് അവർ നിർവഹിക്കും, അത് നിർവഹിക്കണം. അപ്പോഴേ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്തു എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. അതിന് പിരാഗീറ്റും താക്കീട്ടൊന്നും കാര്യമില്ല. അള്ളാഹുത്തെ ലാഫിയാശം നൽകട്ടെ. അതും സുപ്രത്യമാറ്റിന്റെ എല്ലാ പണ്ഡിതന്മാർക്കും അള്ളാഹുത്തെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന് എല്ലാ സ്ഥാപനങ്ങളും അള്ളാഹുത്തിന്റെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ആക്കി തീർക്കുമാറാവട്ടെ. ഇന്നത്തെ രാത്രിയിൽ നമ്മളിവിടെ സംബന്ധിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹുത്തെ നമ്മളെ ഈ ഒരുമിച്ച് കൂടെ അവൻ്റെ പൊരുത്തത്തിലാക്കട്ടെ. എൽമ മനസ്സിലാക്കാമെന്നും പഠിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100,000 കൂലി എൽമിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന 1 മണിക്കൂറും മറ്റുള്ളതിന് 100,000 മണിക്കൂർ ചെലവാക്കുന്ന കൂലി അത് എല്ലാറ്റിനുണ്ടാകും. 1 രൂപ കൊടുത്താൽ 100,000 രൂപ കൊടുത്ത കൂലി. അപ്പം ആകയാൽ അതൊക്കെ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് സമ്പാദിക്കുന്നതാകത്തുള്ള ആഫിയത്തുള്ള ദീർഘാശ നൽകട്ടെ. പെട്ടെന്ന് പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അടിയിലൊക്കെ ഓരോരുത്തർക്കും അറിയാം. ഇപ്പം ഞങ്ങളെ കുറുവമ്പലത്ത് 1-2 മരണങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായി. അള്ളാഹുത്തായ അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ടും മാനക്കേടുകളെ തൊട്ടും പെട്ടെന്നുള്ള മരണത്തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എത്ര കണക്കുകൾ കൃത്യമായി എഴുതി വെച്ചാൽ തന്നെയും അത് മുഴുവനാവൂലല്ലോ. അത് ഇനിയിപ്പോൾ നാളെ എന്താ ചെയ്യുക എഴുതിയേക്കാന്ന് കരുതും. അപ്പോഴേക്കാരം അള്ളാഹുവിൻ്റെ ആ ഓർഡർ എത്തും. ആ ഓർഡർ വന്നാൽ കുറിച്ച് അജായി ഇസ്ലാം വന്നാൽ പിന്നെ അവിടെ ഒരു അപ്പീലില്ല അണ്ട് വിളിച്ച് പോകേക്കാം. അപ്പം അയ്യ കൊണ്ടിട്ട് എപ്പം മരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഫിൽസ് പോലും കടലില്ലാത്ത വ്യക്തി കൂടെ മരിക്കാതെ തോപ്പിക്ക് നൽകട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ഹയാത്ത് കാലത്ത് തന്നെ ചെയ്തു കൊടുത്താൽ മക്കൾ പിന്നെ എന്താ ചോദിച്ചാൽ മക്കളിപ്പോ പ്രസ്താവന നടത്തും. എന്നാലും ഒരാൾ പറയണ്ടേ അപ്പെന്താണ് വാടും ബിസിനസ് ഒക്കെ ചെയ്ത ആളാണ്. അപ്പൊ പറഞ്ഞു ഇന്ന ആള് മരിച്ചാൽ അപ്പൊ ഇന്ന ആള് ജനാസ നമ്മളെ മുമ്പിലുള്ളത് മൂപ്പര് പിന്നെ ആർക്കെങ്കിലും വല്ല വാക്കിടപാടുകളോ കാര്യങ്ങളൊക്കെ ഹത്തിയന്മാർ പറയുമല്ലോ വാപ്പിടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കണം. നമ്മൾ മനസ്സ് സഹജമായിട്ട് ഇങ്ങനെ എല്ലാ സഹോദര ബുദ്ധിയിലൊക്കെ പൊരുത്തു കൊടുക്കണം. പിന്നെ അദ്ദേഹം വല്ല സാമ്പത്തികമായിട്ട് വല്ല ഇടപാടും ഉണ്ടെങ്കിൽ അത് മക്കളെ സമീപിച്ചാൽ പരിഹാരം ഉണ്ടാവും. മക്കളും 3-4 ആളുണ്ട്. അപ്പം നോക്കുമ്പോൾ എന്താ വാപ്പ കുറച്ചു കാലം തണ്ണത്തിലൊക്കെ കടന്നിട്ടുണ്ട്. അങ്ങനെ മരിച്ചു കഴിഞ്ഞ 3-14 ഒക്കെ കഴിഞ്ഞിട്ട് ഒരാൾ പറഞ്ഞു കുറച്ച് പൈസ ഉണ്ടായിരുന്നു ഇപ്പോൾ വാപ്പ പറഞ്ഞു വെക്കണോ എന്താണെന്ന് അറിയില്ല. ഞാൻ കാക്കാനോട് ചോദിച്ചിട്ടെ. അപ്പോൾ കാക്കാനോട് ചോദിച്ചത് അപ്പോൾ പിന്നെ മുണ്ടിനേക്കല്ല. അപ്പം എന്താ ചെയ്യുക ഞങ്ങൾ കൂടി ആലോചിച്ചിട്ടെ അതിപ്പോൾ വാപ്പ അങ്ങനെ ഉണ്ടോയെന്നുള്ളതൊന്ന് നോടി കൂടി ആലോചിച്ചിട്ട് പറയച്ചിട്ടാണ്. അപ്പം എന്നാ സമ്മാനിച്ചു. പിന്നെ വാപ്പയ്ക്ക് ഇപ്പം അങ്ങനെയൊന്ന് കാരണം എപ്പോൾ തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലോ സംഗതിയും വാപ്പ ക്ലിയറാക്കിയത്. അപ്പം അങ്ങനെ ഒരു വാപ്പാൻ്റെ ബുക്കിൽ ഇടപാടിലൊന്നുമില്ല. വാപ്പയ്ക്ക് അങ്ങനത്തെ ഒരു ഓർമ്മക്കൂടെ ഉണ്ടായില്ല മരിച്ചോളം. വാപ്പാൻ്റെ സ്ഥിതി ആക്കണൊക്കെ വാപ്പാൻ്റെ സ്ഥിതി ഒരു മകളെ കെട്ടിച്ച് എവിടെക്കോ ദൂരത്ത് കെട്ടിച്ചിട്ടിട്ട് അപ്പം ആ മകൾ അപ്പം വലിയ മക്കളൊക്കെ പാടെ വെള്ളം കൊടുത്താലൊന്നും വാങ്ങില്ല കുടിച്ചില്ല ശനിയാണ് ദേഷ്യപ്പെട്ടിട്ട് കൊണ്ടുപോകും അങ്ങോട്ടാക്കി അങ്ങോട്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ഇൻ്റെ വാപ്പ ഞാൻ കൊടുത്താൽ കുടിച്ചോല്ലോ. വാപ്പ ഇത് ഞാനാണ് ഞാൻ പാത്തുമ്പോൾ നിങ്ങളറിയാം ഞങ്ങൾ നോക്കാൻ കണ്ണ നീച്ചാൻ നോക്കാൻ ആ ആരാ നീലിയ വാപ്പാനെ സ്ഥിതി വാപ്പാൻ്റെ ഓർമ്മ അതാ. അങ്ങനെ മനുഷ്യൻ മരിച്ചിട്ട് ഉപ്പിട്ട് വന്ന് കൽപ്പൂരം വരെയൊക്കെ എല്ലാം അറിയുന്നവരെ ഇതാകെ മരിച്ചാളെ ചിന്തിന്നാ പരിപാടി എവിടെ ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ ചിന്തിച്ചു അവനാണ്ട് ആൾക്ക് അതിനെ മാറി വിശേഷിച്ച് അതിന് നാശമില്ലാത്ത ദിവസം നോക്കൊന്നും വേണ്ട ഹജ്ജില്ലാണ്ട് കൊടുക്കുക അതന്നെ അതുണ്ടാവും. അള്ളാഹു തന്നെ നമുക്ക് അതൊക്കെ ഉപകാരപ്രദമായ അമലുകളാക്കി തീർക്കട്ടെ. അപ്പം ഞാൻ എന്തേ പറഞ്ഞു വെച്ചാൽ കടങ്ങളടക്കം നിഷേധിക്കുന്നവരാണ് അക്സിമോ നമാലിയ ബെയ്ത്തൊക്കെ ഇപ്പോൾ അലീസക്കാഫിക്ക് അറിയില്ല പക്ഷെ പുളിച്ച് കുഴിച്ചിട്ടേ പറയുള്ളൂ. ഇവിടെ തന്നെ ഇപ്പം 3 കാര്യങ്ങൾ പറഞ്ഞില്ല. 4 കൂട്ടർക്ക് അള്ളാഹുത്താല പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞു അതിൽ ഓർക്ക് എപ്പോഴും തൊള്ളിയിൽ വരുന്നതാണ് മുപ്പത്തതീകളുടെ കാര്യം മാത്രം പറഞ്ഞു. ബാക്കിയുള്ളത് 3 എണ്ണം പറഞ്ഞില്ല. എന്താ ഇപ്പം ചോദിച്ചാൽ ഇനിയിപ്പോൾ ഓർക്ക് ഓർമ്മ ഉണ്ടാകുമ്പോൾ പറഞ്ഞിട്ട് ഓർമ്മയല്ല പറയാൻ തോന്നുമ്പോൾ അള്ളാഹുത്തിലൊക്കെ ബുദ്ധിശക്തി ഓർമ്മശക്തി എല്ലാ റായത്തും സലാമത്തും ഒക്കെ ഈശ്വര്യം അള്ളാഹു നൽകട്ടെ. ആ പഠിപ്പിക്കുന്ന മുത്താലിംഗങ്ങളൊക്കെ ഉഹറവിയായ ആലിംഗങ്ങളാക്കട്ടെ. ഇവിടെ പഠിക്കുന്ന സ്ത്രീകളും അതുമായി തന്നെ ധാരാളം ഇനി ഇതിൻ്റെ കോഴ്സ് തുടങ്ങേണ്ടായിരിക്കും ഒക്കെ
പിന്നെ വേണ്ടുന്ന കുട്ടികളൊക്കെ ചേർത്തിക്കാണ്ട് പഠിപ്പിച്ചോളി. ഒരു ഫാത്തിഹ സൂറത്തോ മരിച്ചാൽ ആ പഠിച്ചോൻ എൻ്റെ അമ്മക്ക് പുറത്തു കൊടുക്കണേ അള്ളാന്ന് പറഞ്ഞു. പെൺകുട്ടികളെ ആൺകുട്ടികൾ 100 തരക്കിന് സ്കൂളിൽ പോയി കാണും. അതേസമയത്ത് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് തള്ളാതിരിക്കാതൊരു മുതൽ കൂട്ടാണ്. രണ്ണത്ത് കണക്കാണെങ്കിലും ഈ പെൺകുട്ടികളുമായുള്ള സ്നേഹം ആ ഒരു ഒത്താശയും ഹിതുമത്വം ഒന്നും ബാക്കിയുള്ളവർക്ക് ഉണ്ടാവില്ല. എന്നാ ഒരു കുറ്റം പറയല്ല ആൺകുട്ടികളെ. പക്ഷെ അങ്ങനെ വളർത്തിണ്ടാക്കുന്ന പെൺകുട്ടികൾ നമ്മൾ കണ്ണിമ്പി പോയിട്ടുണ്ടെങ്കിൽ ഒരു ഫാത്തിഹ സൂറത്ത് മാറ്റി അതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഒരു അതിനൊക്കെ എന്തിരിക്കുന്നു വെച്ചു എന്തിരിക്കുന്നു കണ്ട് എവിടൊക്കെ എത്തുന്നുണ്ട് കാര്യങ്ങൾ. ഒരു ചങ്ങായിൻ്റെ ഒരു മോട്ടർ സൈക്കിളും പെണ്ണിനെ കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാൻ ഒരാൾ ചോദിച്ചു. അല്ലാതെ ചങ്ങായി ഇജ്ജു ഓളെ കെട്ടിക്കണം കല്യാണം കഴിയും ഇല്ല പിന്നെന്താ മുട്ടായി വത്തുക്കണം മുട്ടായി കൊടുത്തടക്കേ അല്ല പണ്ടം കിട്ടുന്നേ ഒരു വളന്താ കൊണ്ടേ കിട്ടത്തുള്ളൂ നടക്കാം. അവിടെ മനുഷ്യ ഒരു നിക്കാഹി നടത്തിയിട്ട് വേണ്ടേ എന്താ ഇപ്പൊ പരിപാടി അതിലൊക്കെ എന്തിരിക്കണം ആ എന്തിരിക്കുന്നു എന്തിരിക്കുന്നു എന്ന് പറഞ്ഞു കാണിട്ട് കൂട്ടും. അതേ സമയത്ത് പെൺകുട്ടികൾ അങ്ങനെയല്ല പഠിച്ചോനെ എൻ്റെ അമ്മക്ക് എൻ്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ ആ പെൺകുട്ടികളെയാണ് ഇപ്പൊ ഈ പറഞ്ഞമാരി മറ്റോരെ കയ്യിൽ പെടാതിരിക്കാൻ അള്ളാഹുത്താല കാത്തു രക്ഷിക്കട്ടെ. അതിൽ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിൻ്റെ അഖീദ പ്രകാരമുള്ള വിവരങ്ങളൊക്കെ ആ കുട്ടികൾക്ക് കൊടുത്ത് ഇവിടെ യഥാർത്ഥ മുത്തക്കിങ്ങളായി ജീവിക്കാനുള്ള സൗകര്യം നമ്മൾ വാപ്പാല് രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ള തോഫിക്ക് നൽകിയിരിക്കും പറഞ്ഞു. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. അള്ളാഹുത്തെ നമ്മളെല്ലാവരും ചെറുതും വലുതുമായ എല്ലാ ദോഷമുള്ള ഒട്ടൊട്ടും മാഫാക്കട്ടെ. എല്ലാ കടങ്ങളും അള്ളാഹുത്തിന് ഊട്ടിത്തരുമാറാവട്ടെ. നമ്മളും ഞങ്ങളെ മക്കളും അള്ളാഹുത്തിന്റെ സാലിഹ്യങ്ങളും സൽസ്വഭാവികളുമാക്കി തീർക്കുമാറാവട്ടെ. ഗൾഫ് രാജ്യങ്ങളിലെ നമ്മുടെ സഹോദരന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നിരക്കുള്ള ഹൈറും അള്ളാഹു ആശായി കൊടുക്കട്ടെ. അവിടെ വളരെയധികം ഭയാനകമായ അവസ്ഥയിലാണല്ലോ പല ആൾക്കാർക്കും ജോലിയില്ല. പല ആൾക്കാരും കച്ചവടങ്ങൾ കമ്മിയാണ്. കച്ചവടം തന്നെ അവിടെ അങ്ങനെ എപ്പോഴത്തെ സ്ഥിതി എന്താണ് കരുവാൻ്റെ ഒടുവിലും വഴിയിരിക്കാന്ന് ചെല്ലുണ്ട് പഴയ എന്നതിൽ ഒരു എപ്പോഴാണ് തെരച്ചിൽക്കാർ വരിക എപ്പോഴാ പിടിച്ച എപ്പോഴാ പൂട്ടേണ്ടി വരിക എന്നുള്ള നിരക്കാണ് പോലുള്ളത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. പല സ്ഥാപനങ്ങളും ഇന്ന് കടത്തിലാണ്. ആ ഭാഗത്ത് നിന്നുള്ള വരുമാനങ്ങൾ കമ്മിയായതിൻ്റെ പേരിൽ അള്ളാഹുത്തല ആ കടങ്ങളൊക്കെ കൂട്ടി റാഹത്താക്കട്ടെ. അവരൊക്കെ കച്ചവടങ്ങൾ അള്ളാഹുത്തല അഭിവൃദ്ധി കൊടുക്കുമാറാവട്ടെ. അതും പൈ പഠനമായി തന്നെ ഇന്ന് വരും നാളെ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ച് മയ്യത്ത് വെട്ടിയിലാക്കി ഇപ്പോൾ അവർ കണ്ടങ്ങൾ പഠിച്ചു. ഗൾഫിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിയിൽ വെച്ച് വിളിച്ചു അള്ളാഹുവെ കാത്തു രക്ഷിക്കണേ അള്ളാഹ് കാത്തു രക്ഷിക്കണേ അള്ളാഹ്. അങ്ങനെ ഇപ്പം വരും ഇന്ന് വരും നാളെ വരും എന്ന് കരുതിയിരിക്കുമ്പോൾ മയ്യത്ത് വെട്ടിയിലാക്കി ആണി മേടി വരുന്ന അവസ്ഥ റഹ്മാനായ അള്ളാഹുവെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാൻ. ഞങ്ങളുടെ മക്കളും ബന്ധപ്പെട്ട ആൾക്കാരും സഹോദരന്മാരും നാട്ടുകാരൊക്കെ ഉണ്ട് അവിടെ. റഹ്മാൻ എല്ലാവരെയും എല്ലാവരെയും സർവത്തരും കാത്തു രക്ഷിക്കണേ. അവരുടെ കച്ചവടങ്ങളൊക്കെ ഹൈറും പറക്കത്തും ചെയ്യണേ റഹ്മാനെ. ആഭ്യത്ര ദീർഘാശം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സഹോദരിമാരുടെ കൂട്ടത്തിൽ ഗർഭിണികളായ സ്ത്രീകളുണ്ട്, സുഖപ്രസവം നൽകണേ റഹ്മാനെ. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ, ആൺകുട്ടികളില്ലാത്തവർക്ക് ആൺകുട്ടികളെയും, പെൺകുട്ടികളില്ലാത്തവർക്ക് പെൺകുട്ടികളെയും നൽകണേ റഹ്മാനെ. അൻ്റെ മഹവായ ഫതു കൊണ്ടിട്ട് എല്ലാ കടങ്ങളും ഞങ്ങൾക്ക് നീ വീട്ടി തരണേ റഹ്മാനെ. മായീസത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു ബുദ്ധിമുട്ടിലും ആക്കിയത് റഹ്മാനെ. പതിയാത്തത്തിൽ ആക്കിയത് റഹ്മാനെ. വിവാഹപ്രായത്തും എത്തിച്ച ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അനുയോജ്യമായ ഭാര്യവർത്താക്കന്മാരെ നൽകണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ അള്ളാഹു ഒരു പ്രയാസത്തിനും പെടുത്തത് റഹ്മാനെ. ഞങ്ങളുടെ ചെറുപ്പക്കാരുണ്ട് ധാരാളം, അവരൊക്കെ മോട്ടർ സൈക്കിളുകൾ കുറേ വൈകി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ചെറുപ്പക്കാർ ഓട്ടുന്നതാണ്. ചെറുപ്പക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പം മൂജന്മാരും ഓട്ടുന്നൊരു വാഹനമാണ്. എല്ലാവരെയും അപകടങ്ങളെ തൊട്ടും അപകട മരണത്തൊട്ടങ്ങളെ തൊട്ടും നീ കാത്തു രക്ഷിക്കണേ റഹ്മാൻ. റഹ്മാൻ റഹീമായ അള്ളാഹു ഞങ്ങൾക്ക് ആഫിയത്തിൽ ദീർഘാശ നൽകണേ റഹ്മാൻ. ഒരു പായത്തിലൊക്കെ കടന്നിട്ട് കഷ്ടപ്പെടുന്ന കൂട്ടത്തെ ഞങ്ങളാക്കിയത് റഹ്മാൻ. പലരും ഞങ്ങളുടെ കുടുംബത്തിലും നാട്ടിലൊക്കെ ആശുപത്രികളിലും വീടുകളിലും മൂക്കിനും മൂക്കുത്തരക്കൊടിക്കും പൈപ്പിട്ട് കിടക്കുന്നുണ്ടല്ലോ. അൻ്റെ മഹതായ പതിവ് കൊണ്ട് അങ്ങനത്തെ അവസ്ഥ ഞങ്ങൾക്ക് നീ തരരുത് റഹ്മാനെ. ഒരു ഗ്ലാസ് വെള്ളം അവരവരെ കൈകൊണ്ട് കുടിച്ച് ആകി കുടിക്കാനുള്ള ആഫിയത്തില്ലാതെ കിടക്കുന്നവരുണ്ട്, മോചന്മാരുണ്ട്, തങ്ങന്മാരുണ്ട്, പലരും ഉണ്ട് റഹ്മാനെ. കാത്തു രക്ഷിക്കണ റഹ്മാനെ. അവർക്കൊക്കെ നീ ശിഫയും സലാമത്തും നൽകണേ റഹ്മാനെ. റഹ്മാനെ അള്ളാഹു എന്നെ ജീസ് സ്വന്തമായി ശുദ്ധിയാക്കാൻ കഴിവില്ലാതെ കിടക്കുന്നവരുണ്ട്,
സ്വന്തം പിരിപ്പിൽ വിസർജിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങോട്ട് വാസന കേൾക്കുമ്പോൾ ആ ഹാജിമ്യങ്ങൾ അറിയുന്നത് അവിടെ വിസർജിച്ചിട്ടുണ്ട് എന്ന്. ഇത്രമാത്രം അറിയാത്ത ശുക്രില്ലാത്ത വിധത്തിൽ കടക്കുന്ന രോഗികളുടെ റഹ്മാനെ ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അത്തരം രോഗികളുടെ രോഗങ്ങളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന മക്കൾ പറ എന്താണ് ഉണ്ടാത്തു റഹ്മാനെ. ഈ സ്വർണ്ണാഭരണം കഴിച്ചു തന്ന ആ സ്ത്രീയുടെ കയ്യിൽ വിരലിൽ നീ സ്വർണ്ണ സ്വർഗീയമായ ആഭരണങ്ങൾ അണിയിപ്പിക്കണേ റഹ്മാനെ. ഇതിന്റെ ഇരട്ടിയായിട്ട് ആ കുട്ടിക്ക് ആ ആ സ്ത്രീക്ക് സമ്പാദിക്കാനും കയ്യുമ്പോഴാണ് നീ തോഫീക്ക് നൽകണേ റഹ്മാനെ. തേനുവടുണ്ട്, അത് ലേലം ചെയ്യാൻ നല്ലൊരു വിലക്ക് പറഞ്ഞില്ലേ. എത്ര കാച്ചിങ്ങ അതിൻ്റെ പത്ത് അത്യാവശ്യമിന് വേണ്ടിയിട്ടാണ് കിട്ടുക. അതൊക്കെ നിങ്ങൾ നല്ല നിലക്ക് കുളിച്ച ലേലം പരിചയമുള്ള ഒരാളായിക്കോട്ടെ. അതാ വിളിച്ചോണ്ടിട്ടല്ലേ. ഏന്നാലും അത് ഒന്നാണ് വിളിച്ചിട്ട് ഇതൊരു വിലക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് കൊടുക്കണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ റമദാനൊക്കെ കഴിപ്പ് റമദാൻ തലക്കെ ആയിട്ട് എന്താ ഈ അശേരി നിങ്ങൾ ഈ നോലിമ്പിന്റെ തലയിട്ടുള്ളതൊക്കെ ഇത് നോലിമ്പ് കഴിഞ്ഞിട്ട് കാര്യമുള്ള നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആ അല്ല അത് വാങ്ങും കായ്ക്ക് പോയി പോകണ്ടേ ഇപ്പൊ പെട്ടെന്ന് നന്നാക്കും. അപ്പൊ വലിയ നാളാണ് ആൾക്കാർ അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ എന്നാ നോലിമ്പൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇത് നല്ലൊരു വിലക്കൊന്നും ഇപ്പഴേപ്പെട്ടാണ് വരാത്തിലാവുകയാണ് പറഞ്ഞു. ഒന്ന് ഹായ് പറഞ്ഞു അള്ളാഹുവിന്റെ ദീനെ സഹായിച്ച അള്ളാഹ് സഹായിക്കും പിന്നെ എന്തിനാപ്പുള്ളത്. അപ്പൊ അതുകൊണ്ട് എവിടെയും പോകില്ല അതിന്റെ പോട്ടെ. ആരെങ്കിലും പറയും പറയാൻ കഴിഞ്ഞില്ലെന്നെ പറയട്ടെ നന്നായിട്ട് അള്ളാഹു തര സമ്പത്തിൽ അമിതമായി ബർക്കത്തിയട്ടെ. 500 പഠിച്ചവനെ സഹകരിച്ച സഹോദരൻ നീ ഖൈറും ബർക്കത്തും ചെയ്യണേ റഹ്മാനെ. സഹകരിച്ചിട്ടുണ്ട്, 3000 പറഞ്ഞിട്ടുണ്ട്. ആ പറ റഹ്മാനെ ഖൈറും ബർക്കത്തും ചെയ്യണേ. സഹകരിച്ചതാണത്. എല്ലാവർക്കും വിളിക്കാം പെണ്ണുങ്ങൾക്ക്. ഇപ്പൊ പിന്നെ അവിടെ അവിടെ അവർക്കിപ്പോ വിളിക്കാനൊരു സംഖ്യ പറയാനൊരു സൗകര്യമില്ല. അവിടെ പറയാൻ അവർക്ക് വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ. ഓരോ ലജ്ജ അതിനെ അനുവദിക്കോ. ആരെങ്കിലും ആഗ്രഹ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചാൽ 4000 വിളിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം 10,000 വിളിച്ചു നമ്മളെ ഉസ്താദ് അലിസക്കാർക്ക് ഉസ്താദ് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് എത്താനുള്ള ആൾക്കാർ പറ്റി പറയപ്പോ 4000. ആ പറ വിളിച്ചാൽ ആർക്കുണ്ടോ?
അതിനാരാ 6666 ഉറപ്പിക ദീനിന് വേണ്ടിയിട്ട് ഇൻതൻസുറുല്ലാഹി അൻസുർക്കും, അള്ളാഹു തന്നെ സഹായിക്കും, അള്ളാഹ എന്നെ കഷ്ടപ്പെടുത്തില്ല എന്ന പരമവിശ്വാസത്തിൽ ആണ്ട് ഉറപ്പിച്ച് വിശ്വസിച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ട് വിളിച്ചു ഉറക്കന്നെ. അപ്പോൾ അള്ളാഹു തന്നെ കഷ്ടപ്പെട്ടു തന്നാൽ കായ്ക്കും അള്ളാഹു തന്നെ തരുന്നില്ല. അള്ളാഹു തന്നെ ഇതാ ആറാശി അമ്മയെ കൊല്ല ഹുക്കും പോയാക്കും പാർത്ഥന എന്നാൽ കരുതി അതാണ് അതാണ് അതിനെ. അപ്പം അത് കൊണ്ടിട്ട് ആ ഒരു വിശ്വാസത്തോടു കൂടെ ഒരു 6666 തരാൻ ഇതിൽ ആരെങ്കിലും താക്കത്തുള്ളവരുണ്ടോ? സഹോദരന്റെ എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന് സമ്പത്തിൽ അള്ളാഹു അമിതമായി വർക്കെത്തിയട്ടെ. എല്ലാ നിലക്കുള്ള ഹൈറുകളും അദ്ദേഹത്തിനും കുടുംബത്തിനും അള്ളാഹു തന്നെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹു തആല ഷിഫീൻ സലാമത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ നമ്മൾക്കിവിടെ പിന്നെ 20ാം വാർഷികം അല്ലെ, 10ാം വാർഷികം 20ലാണ് അല്ലേ, 2020. ഈ സ്ഥാപനത്തിൻ്റെ മദീനത്തുൽ അബ്റാറിൻ്റെ 10ാം വാർഷികം പിന്നെ കൊണ്ടാടുകയാണ്. 4 ദിവസങ്ങൾ 2020 ഏപ്രിൽ 8, 9, 10, 11 തീയതികളിൽ അങ്ങനെ നമ്മൾ ഉറപ്പിച്ചിടല്ലേ. എന്താണ് ഉണ്ടാത്തു അല്ലേ? തക്ബീർ അല്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബുധം, വ്യാഴം, വെള്ളി, ശനി ഈ 4 ദിവസം അല്ലാഹു ആഹത്തോടു കൂടെ നടത്താൻ അല്ലാഹു തോഫീക്കല്ലട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു ഹംദ യന്ത്രിജു ഫീഹി ഹംദുല്ല വലീനുൽ ആഖിർ. ഈ അലവി സഖാഫി ഉണ്ടായിക്കി കഴിഞ്ഞ റബ്ബിൽ അവലി നമ്മളെ കുടിയിലൊരു ദുആ വളരെ കണ്ടീഷന് സർവമഞ്ഞമ്മ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു ഹംദ യന്ത്രിജു ഫീഹി ഹംദുല്ല വലീനുൽ ആഖിർ. ഹംദൻ യുവാഫി നിഅമഹു യുവാഫി മസീദ. ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك انت كما ثنيت على نفسك. ولك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد النبي رحمه الشفيع للامه وكاشف الامه والى اله وصحبه التابعين والذائم من بعد كل ما علم لك. اللهم يا رب محمد صل على محمد وعلى ال محمد اجزنا سيدنا محمد صلى الله عليه وسلم خيرا بما هو اوله. اللهم صل على سيدنا محمد وسيدنا آدم وسيدنا نوح وسيدنا إبراهيم وسيدنا موسى وسيدنا عيسى وما بينهم من نبيين المرسلين صلاة الله وسلامه عليهم أجمعين. صلاة تنجينا بها من حر جهنم وبئس المهاد. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم وصليناه على نبيك الكريم هدية منا إلى حضرة شفيعنا محمد مصطفى. اللهم إلى حضرات أرواح آبائه وإخوانه من الأنبياء المرسلين. اللهم إلى حضرات أرواح أزواجه الطاهرات أمهات المؤمنين. اللهم إلى حضرات أرواح أصحابه الوليين والهديين بقية الصحابة والقرابة كلهم أجمعين. اللهم إلى حضرات أرواح جميع الأقطاب والأغيات والأبدال والنقباء والنجباء والأوتاد والأخيار والأفراد وكتب هذا الزمان والرجال الوائبين المتصدفين بإذن الله تعالى وملائكته
ബാരികത്തില്ലാഹിൽ മുഖർറബീൻ വജമീ ഇബാദില്ലാഹി സാലിഹീൻ അല്ലാഹുമ്മ ജദ്ലഹും ഫളമ ലാ ഫളീഹിം വശർഫന ലാ ശർഫീൻ വകറാമതന ലാ കറാമാതി അല്ലാഹുമ്മ ബിഹഖീഹിം ബിയാഹീഹിം ബിഖുർബീഹിം ലദൈക ശല്ലിനാ മിന്നാ ഫാതിദ്ദാറൈൻ വർസുഖ്നാ സഅദാതിദ്ദാറൈൻ അല്ലാഹുമ്മ ഖലി ഹവായിജനാ വഹവായിജമന ഉസാനാ ബിദ്ദുആ വശ്ഫി അംറാദനാ വഅംറാദ മർളാനാ വഅംറാദമന ഉസാനാ ഫശ്ഫിയാ യാ ശാഫിയൽ അംറാദ് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സിഹത്ത والعفه والعافيه والفراغ والسلامه من كل اسم والغنيمه من كل بدين والفوز بالجنه والنجاه من النار اللهم لا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا غايه مقصودنا ولا تسلط علينا من لا يرحمنا وكف عنا ايدي الكافرين والحاسدين والظالمين اللهم يا فارج الهم ويا كاشف الغم ويا مجيب دعوة المرتدين رحمن الدنيا والآخرة فرج كروبنا فرج كروبنا فرج كروبنا واسع أعوارنا وأد ديوننا وانصرنا على أعدائنا يا خير الناصرين ويا أرحم الراحمين اللهم وسع أرزاقنا اللهم وسع أرزاقنا اللهم وسع أرزاقنا وتبل أعمارنا واشف أمراضنا وأد ديوننا وادفع عنا شر الظالمين والحاسدين والمتكبرين والنمامين وسحر الساحرين وشر الجن والشياطين اللهم وفقنا للتعلم والتعليم ولزيارة الحرمين الشريفين بجاه سيد الكونين اللهم زدنا هلا وافرا بالتعلم والتعليم اللهم إنا نعوذ بك من أوائك العلم في التعلم والتعليم اللهم إنا نسألك خير هذه الليلة فتحها ونصرها ونورها وبركتها وهداها اللهم إنا نسألك خير هذه الليلة وخير ما فيها وخير ما قبلها وخير ما بعدها نعوذ بك من شر هذه الليلة وشر ما فيها وشر ما قبلها وشر ما بعدها بحق ما قرأناه من القرآن العظيم وبحق هؤلاء الشرفاء المذكورين اللهم وإلى اللهم هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم احفظ ذرياتنا من كل آفة وآحة وحسن أخلاقهم واشف أمراضهم وارزقهم الصحة في أبدانهم وآتهم الكفاف والغنى في عيشهم واجعلهم صالحين سالمين غانمين هادين مهتدين لا ضالين ولا مضلين يا رب العالمين اللهم وإلى حضرة الله من مات منا بائنا وأمهاتنا وأجدادنا وجداتنا وأمامنا وعماتنا وأخوالنا وخالاتنا وإخواننا وأهواتنا وسائر أقربائنا كلهم أجمعين اللهم وإلى حضرة الله المدفون المؤمنين في مقبرة هذه البلدة اللهم وفر لنا ولهم يا رب العالمين اللهم اغفر لنا ولهم يا رب العالمين اللهم اغفر لنا ولهم يا رب العالمين اللهم رب اجمع بيننا وبينهم في جنتك النعيم اللهم إنا نسألك من خير ما سألك منه نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذك منه نبيك محمد صلى الله عليه وسلم وأنت المستعان وإليك البلاء ولا حول ولا قوة إلا بالله اللهم ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم واغفر ذنوبنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين صلى الله عليه وسلم سبحان ربك رب العزة عما يصفون യൂസമായി